അല്ല, നിങ്ങളിപ്പോ അന്ന് ചോദിച്ചു നോക്കപ്പോ പഠിച്ചു കഴിഞ്ഞാ നിങ്ങളെ ഞാൻ മറന്നിട്ടൊന്നുമില്ല, അങ്ങനെ മറക്കാൻ പറ്റൂല്ലോ. ഏ, ഇതൊക്കെ നമ്മക്ക് അതിനെപ്പറ്റി എന്തൊക്കെ ചർച്ച ഉണ്ട്? നിങ്ങളാ കൈയെട്ടണ കിതാബ് നോക്കാൻ പോയത് ഇന്നല്ലോ, കൈ എവിടെ കെട്ടണ്ടത് എന്നുള്ള തീരുമാനാക്കിയിട്ട് നിങ്ങൾ നേരത്തെ വന്നിട്ട് നിൽക്കരിക്കുമ്പോ കൈയെട്ടേണ്ടത് അവിടെയാണ്, ഇവിടെയാണ്, അതീസിലുണ്ട്, നെഞ്ചിന്റെ മേലെയാണ് കെട്ടേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര വിടലും വിട്ടു പോയതല്ലേ നിങ്ങൾ ഇവിടുന്ന്? അത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ ഒന്ന് തീരുമാനാക്കിയിട്ട് നമുക്ക് ബാക്കിയൊക്കെ പറയാം കേട്ടോ. ഏ, ആ മൂപ്പർ ചിലപ്പോ കൈയെട്ടലിഞ്ഞ് നിർത്തിക്കണമല്ലോ, എന്നാലും നിർത്തിയാലും ഇല്ലെങ്കിലും ആളുകൾക്ക് അതിന്റെ വിശദമൊന്നും അറിയണല്ലോ. മൂപ്പർ അന്നൊരു എന്തോ ഒരു നുണയൊക്കെ പറഞ്ഞ് പോയതാണ് ഇവിടുന്ന്, കയ്യെട്ടൽ നെഞ്ഞത്താണെന്ന് അദീസിലുണ്ട് എന്നൊക്കെ പറഞ്ഞ് പോയതാ. അതുകൊണ്ട് അങ്ങനെ ആയാൽ പറ്റൂല, അതൊന്ന് തീരുമാനാക്കിയിട്ട് ഇൻഷാല്ലാ നിങ്ങൾക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് തീരുമാനത്തില്ല. നിങ്ങളെ മൈക്ക് എടുത്തോളി, ഒന്നിയൊക്കെ നമുക്ക് ഇനിയും പറയാം കേട്ടോ. നിങ്ങളെ മൈക്ക് എടുത്തോളി. സന്തോഷമുള്ളതല്ലേ, പക്ഷെ നിങ്ങൾ ഈ സംസാരത്തിൽ ഇങ്ങനെ സംസാരം വന്നതുകൊണ്ട് ചോദിച്ചെന്ന് മാത്രം. എന്റെ തീരുമാനങ്ങൾ ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്, ഞാൻ അത് പറഞ്ഞിട്ടുമുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം, എന്നല്ല ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം, ഒരു സുന്നിയെ സംബന്ധിച്ചിടത്തോളം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ഒരു കാര്യം സ്ഥിരപ്പെട്ട് കഴിഞ്ഞാൽ അതിനെതിരെ ആര് പറഞ്ഞിട്ടുണ്ടോ എന്നത് അവനക്ക് ബാധകമല്ല, അവന് പ്രശ്നവുമല്ല. അവന്റെ ഏറ്റവും അവൻ ഇത്തിബായി ചെയ്യേണ്ടത്, അവൻ പിൻപറ്റേണ്ടത് അവന്റെ നേതാവ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നെഞ്ഞിലാണ് കൈവച്ചത് എന്ന് സ്ഥിരപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അതിനപ്പുറം ആരെന്ത് പറഞ്ഞാലും അവനക്കത് ബാധകമേ അല്ല. അത് നിങ്ങൾ എന്നെ, ഞാൻ സംസാരിക്കുമ്പോഴൊക്കെ നിങ്ങൾ നെഞ്ഞിന്റെ മുകളിൽ എന്ന വാദം എനിക്കുണ്ട് എന്ന് വരുത്തി തീർക്കുന്ന രൂപത്തിൽ സംസാരം നിങ്ങളിൽ നിന്ന് ഉണ്ടാവാറുണ്ട്. ഞാൻ ആ വാദക്കാരനല്ല. നെഞ്ഞിമ്മൽ, അതായത് നെഞ്ഞിന്റെ പരിധിയിൽ നിന്ന് താഴോട്ട് പുറത്തു പോകാനും യാതൊരു തെളിവുമില്ല എന്നാണ് എന്റെ വാദം. എന്നല്ല, നെഞ്ഞിന്റെ മുകൾ കത്തിരിപ്പൂട്ട് വെക്കണമെന്ന് ഞാൻ വാദിച്ചിട്ടില്ല, അത് ഞാൻ തെളിവും കൊണ്ടുവന്നിട്ടില്ല. അതിനാ അതാണ് നിങ്ങ എത്രയോ ഫുഖഹാക്കള് ആഖിർ സദർ പറ മതി മതി മതി, നെഞ്ചിന്റെ മേലെ തന്നെ അല്ലേ ഇനി മുകളിലും മേലെയും കൂടി തമ്മിൽ ഖിലാഫ് ഉണ്ടായിട്ടേ നമ്മൾ അതിന്റെ മേലെ തെറ്റി പിരിയാൻ നിൽക്കണ്ട കേട്ടോ. ഇനി മുകളിലാണോ മേലെയാണോ എന്നുള്ള ആ അഭിപ്രായ വ്യത്യാസത്തിൽ ഇനിയിപ്പോ ഇന്ത്യ പാകിസ്ഥാനും തമ്മിലൊരു യുദ്ധം ഉണ്ടാകണ്ട, അതടക്കട്ടെ. ഞാൻ ഇപ്പൊ നിങ്ങളോട് പറഞ്ഞതൊന്നുമല്ല. ഏയ്, ഇപ്പൊ നെഞ്ചെ തന്നെ കെട്ടണ്ട്, അതിനുള്ള ഹദീസ് ഓതീന്ന്, നിങ്ങളെ ഹദീസ് ഓതീൻ. നിങ്ങൾ എന്തിനാ വെറുതെ നിങ്ങൾ ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊരു കാര്യം ചെയ്ത് സ്ഥിരപ്പെട്ട് കഴിഞ്ഞാൽ അതാണ് ചെയ്യേണ്ടത്, അതിനെതിരെ ആര് പറഞ്ഞിട്ടും കാര്യമില്ല എന്നൊക്കെ പറഞ്ഞിക്കാണ്ട് നിങ്ങൾ ഇങ്ങനെ വീമ്പിളക്കേണ്ട ഒരാവശ്യമില്ല. അങ്ങനെ തന്നെ ഞാൻ പറയുന്നത്, വീമ്പിളക്കേണ്ട ഒരാവശ്യമില്ല. കാരണം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുമായിട്ട് മർക്കട മുഷ്ടിയിൽ സംസാരിക്കാൻ ഞങ്ങൾക്ക് കഴിയൂല. കാരണം എന്താ പറയുക, നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു കാര്യം പഠിപ്പിച്ചാൽ അതിനെതിരെ സ്വഹാബത്ത് പറയുന്ന വിശ്വസിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല, ഇമാമിയങ്ങൾ അതിനെതിരെ പറയുന്ന വിശ്വസിക്കാറ് ഞാൻ കഴിയില്ല. അബദ്ധത്തിൽ പറഞ്ഞാൽ ഏതെങ്കിലും ഒരാൾക്ക് പറ്റിയേക്കാം, ലോക മുഅ്മിനീങ്ങൾ ഒന്നടങ്കം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതിന് എതിരെ പറഞ്ഞു എന്ന് വിശ്വസിക്കണമെങ്കിൽ അതിന് അള്ളാഹു തആല കനിഞ്ഞേകിയ വല്ലാത്തൊരു കളിമണ്ണിന്റെ തല തന്നെ കിട്ടണം. ആ തല പടച്ചോന്റെ തോഫിക് കൊണ്ട് ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല കേട്ടോ. അതുകൊണ്ട് അതിനുള്ള സ്വാതന്ത്ര്യമൊക്കെ നിങ്ങൾ തന്നെ ഓരിച്ചെടുത്തോളി, ഞങ്ങൾക്ക് യാതൊരു അസൂയില്ല. അത് അത്ര ഇതിനെക്കുറിച്ച് പറയാനുള്ളൂ. വെറുതെ നമ്മൾ അയിമയ്ക്ക് ഇങ്ങനെ പറഞ്ഞിരുന്ന നേരങ്ങൾ, നിങ്ങളെ ഹദീസ് ഉണ്ടെങ്കിൽ ഓതീൻ, നിങ്ങളെ ഹദീസ് ഉണ്ടെങ്കിൽ ഓതി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നെഞ്ഞമ്മലാണ് കൈയെട്ടിയെന്നുള്ള ഹദീസ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഹദീസ് ഓതി. നിങ്ങൾ അന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ അറിയില്ല, ഏഹ്, ഒരു പിന്നെ അബൂദാവൂദിന്റെ എന്താ പറഞ്ഞ് ഹെഡിങ് തെർജമിങ് കൊണ്ട് ഓതീന്നു, ഹെഡിങ്ങിൽ അങ്ങനെ ഉണ്ട് എന്നും പറഞ്ഞു അല്ലേ. ആ ഹെഡിങ് മുസ്ലിമിന്റെ ഹെഡിങ് വന്നപ്പോൾ അത് പോയി. ഹെഡിങ്ങിന്റെ ചർച്ച അടക്കട്ടെ, ഞാൻ അയിമ്മ കിട്ടുകയാണ് വിഷയം കളയണ്ട. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിക്കുമ്പോൾ കയ്യെട്ടിയ നെഞ്ചത്താണെന്നുള്ളതിന് ഹദീസ് ഉണ്ടെങ്കിൽ ഓതി. അങ്ങനെ ഹദീസ് ഞങ്ങൾ കണ്ടിട്ടില്ല, ഷാഫി ഇമാമ് കണ്ടില്ല, അബൂ ഹനീഫ ഇമാമ് കണ്ടില്ല, മാലിക് ഇമാമ് കണ്ടിട്ടില്ല, ഹംബലി ഇമാമ് കണ്ടിട്ടില്ല. ആ ലോകത്ത് മുഅ്മിനീങ്ങൾ കാണാത്തൊരു ഹദീസ് നിങ്ങളെടുത്തുണ്ടെങ്കിൽ അത് ഓതീന്ന്. അത് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു മടി, ഹദീസ് ഇങ്ങോട്ട് ഓതി കേക്കട്ടെ, മൈക്ക് എടുത്തോളി, ഹദീസ് ഓതഞ്ഞ് വേറെ വർത്താനൊന്നുമില്ല, മൈക്ക് എടുത്തോളി. ഹദീസ് എത്ര പ്രാവശ്യം ഓതി? ആദ്യം പറഞ്ഞ ഓതിയപ്പോ പറഞ്ഞ സനദും കൂടി വേണമെന്നറിഞ്ഞു, പിറ്റേ ദിവസം സനദടക്കം വായിച്ചില്ലേ? എത്ര പ്രാവശ്യം എത്ര ഹദീസ് വായിച്ച്? ബൈഹഖിന്റെ ഹദീസ് വായിച്ച്, അബൂദാവൂദിന്റെ ഹദീസ് വായിച്ച്, എത്ര ഹദീസ് വായിച്ചിട്ടുണ്ട്? ഇനി കേൾക്കണമെങ്കിൽ അത് വായിച്ചു, ഞാൻ കേൾപ്പിച്ചു തരാം. അത് ശരി, നിങ്ങൾ എന്ത് കേട്ടില്ല അത് അത്രയും ദിവസമായിട്ട്? വഫിൽ മസ്അലത്തി അഹാദീസുൻ കസീറത്തുൻ വദലീലു വളഈഹിമാ ഫൗക സൂറത്തി ഹദീസ് വാഇൽ ഇബ്നു ഹജർ قال صليت مع رسول الله صلى الله عليه وسلم ووضع يده اليمنى على يده اليسرى على صدره رواه ابن خزيمة في صحيحه.
ഒരേ ഇനി സന്നദ്ധമാണെങ്കിൽ വായിച്ചു തരാം. എത്രയോ പ്രാവശ്യം ഇവിടെ വായിച്ചിട്ടുണ്ട്. ഈ ക്ലാസ് റൂമിൽ പങ്കെടുത്തവർ നല്ല തമാശ. ഇതിപ്പ എവിടുന്നാ വായിക്കണ ബീബി? ശരിക്കും പറ വായിക്കുമ്പോ നിങ്ങള് സംഗതി നിങ്ങൾ ഏതെങ്കിലും മൗലവിമാർ എഴുതുന്ന നോട്ടോ അല്ലെങ്കിൽ ആരെങ്കിലും എഴുതിയച്ച അടിക്കുറിപ്പൊക്കെ വായിച്ചോളി. പക്ഷെ അതൊക്കെ വായിക്കുമ്പോ നിങ്ങള് ജനങ്ങൾക്ക് തിരിയാത്ത രീതിയിൽ വായിക്കാനെങ്കിലും പഠിക്കണ്ട. മാത്രം പഠിച്ചത് മൂടിക്കാനും പഠിക്കണ്ടേ? എന്തെങ്കിൽ അങ്ങനെ വഫിൽ മസ്അലത്തി അഹാദീസും കസീറത്തുൻ. അങ്ങനെ വായിച്ചാൽ മോശാട്ടോ. അഹാദീസു എന്നെ വായിക്കാൻ പാടുള്ളൂ എന്നാണ് നിയമം കേട്ടോ. അഹാദീസ് എന്ന് പറഞ്ഞ തെമ്പി ഉണ്ടാവൂല. വായിക്കാനെങ്കിലും ഒന്ന് പഠിച്ചോളി, നല്ലതാണല്ലോ കേട്ടോ. ഇനിയിപ്പോ ഒന്നും തിരിഞ്ഞിട്ടില്ലെങ്കിലും വായിക്കാൻ പഠിക്കുക. ഓരോന്നോരോന്ന് പഠിച്ചു പോകുക നമ്മള്. അപ്പൊ അങ്ങനെയാണ് വായിക്കുക. പോട്ടെ, ഏതായാലും ഇപ്പൊ നിങ്ങൾ വേറെ ബുക്ക് എന്ന് വായിച്ചാലും ഹദീസ് നിങ്ങൾ അതിന് വായിച്ചു, അർത്ഥങ്ങൾ പറഞ്ഞിട്ടില്ല. നമ്മൾ ഈ മലയാളികളാണല്ലോ. ഇപ്പൊ സുന്നി ഗ്ലോബൽ വോയിസ് എന്നൊക്കെ പറഞ്ഞ മലയാളികളാണ് ഇപ്പൊ ഇതിലിരിക്കുന്നത്. അധികം ആൾക്കാർക്കും അറബി അറിയില്ല, പ്രത്യേകിച്ച് ഹദീസിന്റെ അറബി ഒന്നും. അപ്പൊ നിങ്ങൾ ആ ഓദ്യ ഹദീസ് അതിലിപ്പോ എന്താ ഉള്ളത് ഇന്നിപ്പൊ ആർക്കാ തിരിയ? ഹദീസ് പഠിച്ചവർക്ക് മാത്രം തിരിയും. അതന്നെ രണ്ടു കുട്ടികൾക്ക് രണ്ട് രീതിയിലാണ്. നിങ്ങൾക്ക് ഇരിഞ്ഞല്ല ഇത് എനിക്ക് ഇരിഞ്ഞ്, അതല്ലേ ഭയങ്കര രസം? നിങ്ങൾക്ക് ഇരിഞ്ഞല്ല എനിക്ക് തിരിഞ്ഞ്, മനസ്സിലായോ? നിങ്ങളെ പോലെ തിരിഞ്ഞ കുറച്ച് ആൾക്കാരും ഇവിടെ ഉണ്ടാവും, എനിക്ക് ഇരിഞ്ഞ പോലെ തിരിഞ്ഞ വേറെ കുറച്ച് ആൾക്കാരും ഇവിടെ ഉണ്ടാവും. അതേ സ്ഥാനത്ത് ഹദീസിന്റെ അർത്ഥം എന്താണെന്ന് തിരിയാത്ത വേറെ കുറെ ആൾക്കാരും ഉണ്ടാവും. അതുകൊണ്ട് എല്ലാ കൺഫ്യൂഷനും ആയിട്ട് തീർക്കുക. ആ ഹദീസ് നിങ്ങളൊന്നുകൊണ്ട് അർത്ഥം വെച്ചാണ് ഓരോന്ന് വായിച്ചു വെച്ചോളി കേട്ടോ. ശല്ലയിത്തു, ഞാൻ നിസ്കരിച്ചു, അങ്ങനെയുണ്ട് വായിച്ചിട്ട് ഓരോന്നുണ്ട് വെച്ചോളി. ആരാണ് ഹദീസ് സനദൊന്നും നിങ്ങൾ വായിക്കണ്ട. എനിക്ക് ഇനിയിപ്പോ സനദിന്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. നിങ്ങൾ അന്ന് സനദ് ആയിക്കോട്ടെ, അന്നത്തൊക്കെ അങ്ങനെ. ഇന്ന് ഇനി സനദൊന്നും വേണം, നമുക്ക് ഹദീസ് വായിച്ചാൽ അർത്ഥം വെച്ചാൽ മതി. ശല്ലയിത്തു എന്നുള്ള ആരാണ് ഹദീസ് പറയുന്നത്, എന്താണ് അതിലുള്ളത്, ഓരോന്നോരോന്ന് വായിച്ചിട്ട് അതിന് അർത്ഥം ഉണ്ട് വെച്ച് ഒന്നിനുമല്ല. അത് കേട്ട ആളുകൾക്ക് നിങ്ങൾ ആ പറഞ്ഞ വിഷയം ആ ഹദീസിലുണ്ടോ ഇല്ലേ ഒന്നൊന്ന് മനസ്സിലാക്കാനാണ്. അതാവണം, അത് വേണമല്ലോ. ഇപ്പൊ നമുക്ക് അത് കൂടാതെ കഴിയില്ലല്ലോ. അവൻ ഒന്ന് വായിച്ച് അർത്ഥം വെക്കുക. വൈക്കെടുത്തോളി. ഇമാം നവവിയുടെ ഷറഹ് മുസ്ലിം എന്നാണ് ഞാൻ വായിക്കുന്നത്. ജുസ് 2 പേജ് 138. വഫിൽ മസ്അലത്തി അഹാദീസു കസീറത്തു. ഈ മസ്അലയിൽ ഒരുപാട് ഹദീസുകൾ വന്നിട്ടുണ്ട്. അതായത് എത്രയോ ഹദീസുകളുണ്ട്, അതിലധികവും സ്ഥലം നിർണയിക്കാതെയാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി അദ്ദേഹം ആ സ്ഥലത്തിനെ കുറിച്ചിട്ടാണ് അല്ലാഹ് ഹദീസാണ് കൊടുക്കുന്നത്. പുക്കളിന്റെ മുകളിൽ, മുകൾ ഭാഗത്ത്, ഫോക്ക് പുക്കളിന്റെ മുകളിൽ വെക്കുന്നതിനുള്ളതായ തെളിവ് ഹദീസ് വായിൽ ബിൻ ഹജർ. വായിൽ ബിൻ ഹജർ എന്ന സഹാബിയുടെ ഹദീസാണ്. ഖാല, അദ്ദേഹം പറഞ്ഞു, സല്ലൈതു മാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കൂടെ ഞാൻ നമസ്കരിച്ചു. വവദഅ യദഹുൽ യുംന അലാ യദിഹിൽ യുസ്ര, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ വലത്തെ കയ്യിനെ വെച്ചു, അലാ യദിഹിൽ യുസ്ര ഇടത്തെ കയ്യിന്റെ മേൽ, അലാ സദ്രിഹി അവിടുത്തെ നെഞ്ഞിന്റെ മേലായിട്ട്, നെഞ്ഞിമ്മേലായിട്ട്. ഇവിടെ നിങ്ങൾ പറയാറുണ്ട് ഇവിടെ ലോകവിയായ ചില പിശകുണ്ട്. ആയിക്കോട്ടെ, രണ്ടാമത്തെ അലക്കം നിങ്ങൾ ഫീ സദ്രിഹി എന്ന് വെച്ചോളി, ലോകവിയായ പ്രശ്നം തീർന്നില്ലേ. നെഞ്ഞിമ്മൽ, നെഞ്ഞിൽ. അപ്പോഴൊന്നും ഈ പള്ളമ്മയ്ക്ക് എടുക്കാൻ പോണത്, ഈ സഹാബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നമസ്കാരം കണ്ട സഹാബി റസൂലുള്ളാഹ് പള്ളമ്മലാണ് കൈ വെച്ചിക്കണമെങ്കിൽ അലാ ബത്നിഹി എന്ന് പറയും. മനസ്സിലായ? അലാ ബത്നിഹി എന്ന് പറയാതെ അലാ സദ്രിഹി എന്നാണ് സഹാബി പറഞ്ഞത്. ഇതിനും വലിയ തെളിവിന് എന്താ വേറെ വേണ്ടത്? പിന്നെ പുക്കളിന് മുകളിൽ തന്നെ അല്ലേ നെഞ്ഞുള്ളത്? ഇപ്പോഴ എനിക്കൊരു സമാധാനായത്. എല്ലാരും നെഞ്ഞും പുക്കളിന്റെ മുകളിൽ തന്നെ അല്ലേ? ഇനി നിക്കരിച്ചുമ്പോ തലേ കയ്യെട്ടിയാലും മതിട്ടോ. കാരണം നമ്മളെ നമ്മക്കൊക്കെ തല സുഹൃത്തെ പുക്കളിന്റെ മേലെയാണ്. അല്ലാ, നിങ്ങളെന്താ വിചാരിച്ചിരിക്കണേ അല്ലേ? സുഹൃത്തുക്കൾ ഇവിടെ എല്ലാരും തല പുക്കളിന്റെ മേലല്ലേ? ഓ, ഇനി ഭാവിയുള്ള പള്ളിക്കല് നിക്കാരങ്ങനെ കാണ്ട തലേ കയ്യെട്ടി നിലവിളിച്ചണ നിക്കാരെ കരഞ്ഞിണ്ട്. അതെന്താ പുക്കളിന്റെ മേലല്ലേ തലള്? അവിടെ കെട്ടിയാലും മതിയല്ലോ. മതി, ഏതായാലും ഇത് റുക്കൂയിലുണ്ട് മുട്ടുങ്ങാൽമ കയ്യെക്കണം. അത് നിങ്ങൾ അതിന്റെ മേലുള്ള വേറെടി കൊണ്ടൊക്കെ മതി വരും. അത് അത് പാടല്ലോ നോക്കുക. ഏയ്, അവിടെ അലാ റുക്കുബത്തിഹീനള്ള് അല്ലേ? മുട്ടുങ്ങാൽമ വെക്കണം എന്നുള്ളത്. ഇനിയിപ്പൊ അത് അതിന്റെ മേലേക്ക് വേറെ കൊടുക്കാൻ കയറ്റി കഴിഞ്ഞാൽ മതിയായി. അത് പോട്ടെ, ഏതായാലും എന്താപ്പൊ നിങ്ങൾ പറഞ്ഞ്? ഒന്നുകൂടി ഞാൻ പറഞ്ഞുതരാം, വായിക്കാനും ആണെങ്കിൽ പഠിക്കുക,
നിങ്ങൾ നേരെ ഞാൻ നേരത്തെ പറഞ്ഞു നിങ്ങൾ നബി ഇമാമിന്റെ ഷറഹ് മുസ്ലിമിലാണല്ലോ. ഷറഹ് എന്നല്ല വൈക്ക, ഷറഹ് മുസ്ലിം എന്നാ പറയാ. റാവിന് സുക്കൂനാ കേട്ടാ, ആ പഠിച്ചോളൂ, ഓരോന്ന് നടന്ന് പഠിച്ചോളി. അതായത് എസ് ജി വിയിൽ വന്നിട്ട് എന്തെങ്കിലും ഒന്ന് തിരിയണ്ടേ, ഒക്കെ നല്ലതാ, പഠിച്ചു പോയിക്കോളി. ആ പിന്നെ ഇപ്പൊ പറഞ്ഞ ഹദീസിൽ എന്താ ഉള്ളത്? ഞങ്ങൾ പറഞ്ഞ് അലാ സുദ്രിഹി എന്നാ നെഞ്ചിന്റെ മുകളിൽ കെട്ടണമെന്നോ നെഞ്ചിമ്മ കെട്ടണമെന്നോ എന്താ അപ്പൊ അതിന്റെ അർത്ഥം? ആരങ്ങക്ക് നെഞ്ഞിമ്മ കെട്ടണം എന്നാണ് അലന്റെ അർത്ഥം എന്ന് പറഞ്ഞത്? അല എന്ന് പറഞ്ഞ മുകളിൽ നിന്നാണല്ലോ ഇതിന്റെ അർത്ഥം. അത് ശരി, നല്ല തമാശ. അല എന്ന് പറഞ്ഞ അർത്ഥം മുകളിൽ നിന്നല്ലേ സുഹൃത്തുക്കളെ, അല്ലേ? അല്ല, അലന്റെ അർത്ഥം എന്താ? മുകളിൽ നിന്നല്ലേ. എന്നിട്ട് ഇയാളോട് നെഞ്ഞിമ്മ കെട്ടണം, ആ അർത്ഥം ഇയാൾക്ക് എവിടുന്ന കിട്ടിയെന്ന് മൂപ്പരൊന്ന് പറയട്ടെ. അമ്മയ്ക്കെടുത്തോളി. എനിക്ക് കിട്ടിയ രണ്ടു ദിവസം മുമ്പ് നിങ്ങളെ മറ്റു ഉസ്താദ്മാരൊക്കെ കിട്ടിയതാ. അവര് പറഞ്ഞ് അലാ സദ്രഹിക്ക് ആ അലക്ക് വെക്കണ അർത്ഥം രണ്ടാമത്തെ അലക്ക് വെക്കാൻ പറ്റൂല എന്ന് പറഞ്ഞു. അതന്നെ അവിടെ അങ്ങനെ അവിടെയും മുകളിൽ നിന്ന് വെക്കാൻ പറ്റില്ല എന്ന് നിങ്ങളെ ഉസ്താദ്മാർ പറഞ്ഞതാണ്, ഞാനല്ല പറഞ്ഞത്. അത് അന്ന് ഞാൻ അവരോട് ചോദിച്ചു നോക്കി. അതാണ് കേൾവിക്കാരൻ ഉസ്താദോ ഏതോ യൂസുഫോ ഉസ്താദക്കാരൊക്കെ ഉണ്ടാ വന്നിരുന്നല്ലോ, ആ വാപ്പ് ഉസ്താദ് അവരോട് പറഞ്ഞാളെ ഇങ്ങനെ ഒരു നിയമമുണ്ട്, നഹവിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ട് അവിടെ, അതുകൊണ്ട് അലാ യദിഹിൽ യുംന എന്നുള്ള ആ അലന്റെ മാന അലാ സദരിന്റെ അവിടെ ആ അലക്ക് വെക്കാൻ പറ്റൂല എന്ന് പറഞ്ഞത് നിങ്ങൾ ഉസ്താദ്മാരാണ്, ഞാനല്ല. അവരാണ് എനിക്ക് പഠിപ്പിച്ചു തന്നത്, മനസ്സിലായോ? അപ്പൊ രണ്ടാമത്തെ അലക്ക് നെഞ്ഞിൽ. ആ ഇൻഷാല്ലാ, ഏതായാലും ഞാനിവിടെ മുമ്പിടുന്നോണ പറഞ്ഞത്. അതിരിക്കട്ടെ, ഞാൻ പറഞ്ഞത് അതല്ല, നിങ്ങളെ പഠിപ്പിച്ചതും അതല്ല. വാപ്പ് ഉസ്താദ് പറഞ്ഞത് അത് വിഷയം വേറെയാണ് കേട്ടാ. നിങ്ങള് ഇപ്പോ എന്ത് ചെയ്താ മതി, കോട്ടൂർ ഉസ്താദ് ചോദിച്ചതിന് മറുപടി പറഞ്ഞാ മതി കേട്ടാ. കോട്ടൂർ ഉസ്താദ് ചോദിച്ചതിന് മറുപടി പറഞ്ഞാ മതി. ഓക്കെ, ഞാനിപ്പോ അത്രേ പറയുന്നുള്ളൂ. മറ്റതിപ്പം തന്നെ മിഞ്ഞാൻ നോക്ക എന്ത് ചെയ്താണ്, എല്ലാരും കേട്ടതാണല്ലോ, അറിഞ്ഞതും കണ്ടതും പഠിച്ചതുമാണ്. ഇൻഷാല്ലാ, ഇപ്പൊ നിങ്ങള് എന്ത് ചെയ്യാ, കോട്ടൂർ ഉസ്താദ് ചോദിച്ചതിന് മറുപടി പറയാം. ഓക്കെ, ഞമ്മളിക്കോട്ടെ. ഞങ്ങള് നെഞ്ഞിമ്മൽ എന്ന് പറഞ്ഞിട്ടില്ലല്ലോ, നിങ്ങൾ നോണയല്ലേ പറഞ്ഞത് രണ്ടാമത്തെ അലക്ക് നെഞ്ഞിമ്മൽ എന്ന് പറയണമെന്നറിയേ. അങ്ങനെ ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ല, പറഞ്ഞിരുന്നോ സുഹൃത്തുക്കളെ? ആ അതെ, ഇയാള് പറഞ്ഞിരുന്നത് അവിടെ അലക്ക് ഹക്കീഖിയായ മായന മേലേന്നാണ്, അങ്ങനെ ഇയാള് പറഞ്ഞിരുന്നത്. നെഞ്ഞിമ്മൽ എന്ന് ഞങ്ങൾ ആരെയും പറഞ്ഞോ? ഞാൻ പറഞ്ഞോ? ഇവിടെ പറഞ്ഞ ഏതെങ്കിലും ഉസ്താദ്മാര് പറഞ്ഞോ? ഇല്ല, പച്ചക്കള്ളാ പറയണത്. അങ്ങനെ ഒരു അർത്ഥം ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ല കേട്ടാ. ആ അതിരിക്കട്ടെ, ആ ഭാഗത്തേക്ക് പോണ്ട. അപ്പൊ നിങ്ങൾ പിന്നെ കോട്ടൂർ ഉസ്താദായിട്ട് സംസാരിക്കും. ഉപരി ചിലപ്പോ നമ്മളിവിടെ ഇല്ല, ഞാനിവിടെ ഇല്ല എന്നുള്ളതൊക്കെയാണ് പറഞ്ഞു വിട്ടതായിരിക്കും. ഞാനിവിടെ ഉണ്ട് എന്ന് അറിയിച്ചതാണ്. ഓക്കെ, ഞാൻ മൈക്ക് വിട്ടു. അസ്സലാമു അലൈക്കും. അബൂ സഫൂന് മനസ്സിലായില്ല, കരുതണം കേട്ടോ. പറയുമ്പോഴേ ഒന്ന് കരുതണം, ചിലപ്പോ എന്തുണ്ടാവും അറിയോ, ആളുകളൊക്കെ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ഉണ്ടാവും. ആണ് കരുതി പറഞ്ഞോണ്ടി. ഏതായാലും ഇപ്പോ നിങ്ങളിപ്പോ പറഞ്ഞ എന്താ, നിങ്ങളെ ക്ലാസ് റൂമിൽ നിന്നല്ലേ അല എന്ന് പറഞ്ഞാൽ മുകളിൽ നിന്നാണ് അതിന്റെ അർത്ഥം, അല്ല മുകളിൽ നിന്ന് വെക്കാൻ പാടില്ല എന്ന് പറഞ്ഞത്? അതിപ്പോ രണ്ടു ദിവസമായിട്ടല്ലേ ഉള്ളു സുഹൃത്തെ, ഞങ്ങളെ ക്ലാസ് റൂമിൽ നിങ്ങൾ കേട്ടിട്ട് ഇപ്പൊ ഇതുവരെ നിങ്ങൾ എവിടെയാണ് കയ്യച്ചീന്? അല്ല, എന്താ ചെയ്യ, പൊന്നാര അബൂ സഫൂ, നിങ്ങൾ നിക്കരിച്ചാൽ അതിന്റെ കാലത്തിന ഇതുവരെ നിങ്ങളെ കൈ പോക്കറ്റിലിടലേ ഇനി തന്നെ. നിങ്ങൾ കുറെ കാലായി നിസ്കരിക്കാൻ തുടങ്ങിയിട്ട് എസ് ജി വി എന്ന് കേട്ടത് എന്തോ ആകട്ടെ, നിങ്ങൾ പച്ച നോണയെന്ന് പറഞ്ഞു തന്നപ്പോ കേൾവിക്കാരൻ ഉസ്താദ് പറഞ്ഞാലും ഇല്ലെങ്കിലും ഞങ്ങൾക്കൊക്കെ വ്യക്തമായിട്ട് അറിയാം കേട്ടോ. ഇനി ഞങ്ങൾ ഒരു ദിവസം എസ് ജി വിയിൽ വന്നിട്ടില്ലെങ്കിലും ശരി, ഞങ്ങൾക്ക് എന്താക്കാ, എസ് ജി വിയിൽ എന്താ പറയാന്ന് ഞങ്ങൾക്കറിയാം, അത് വേറെ കാര്യം. ഞാനിപ്പോ ഒന്നല്ലേ ചോദിക്കണേ, നിങ്ങളിപ്പോ പറഞ്ഞു രണ്ടു ദിവസം മുന്നേ അങ്ങനെയാണ് ഇവിടെ പറഞ്ഞത്, ഈ രണ്ടു ദിവസത്തിന് മുമ്പ് നിങ്ങൾ കൈ എവിടെ വെച്ചീന്? എല്ലാം കൂടി ഒന്ന് പറയണം കേട്ടാ, രണ്ടു ദിവസത്തിന്റെ മുമ്പ് നിങ്ങളവിടെ കൈ വെച്ചീന്? അതീ ഹദീസ് എന്നാണല്ലോ, നിങ്ങളെ ഹദീസ് മനസ്സിലാക്കിയിട്ടല്ലേ സുഹൃത്തെ ജീവിക്കണത്. അപ്പൊ അലക്ക് മുകളിൽ എന്നാണല്ലോ അർത്ഥം. അപ്പൊ നിങ്ങള് കയ്യെന്ത് നെഞ്ചിന്റെ മേലെ വെക്കാന്, നെഞ്ചിന്റെ മോൾ അലാന്ന മുകളിൽ ആർക്കാ പേര് തർക്കമുള്ളത്? അല മുകളിൽ, അല എന്ന മുകളിൽ. ആ അപ്പൊ എവിടെ വെക്കണ്ട്, എവിടെ എവിടെ വെക്കണ്ട കയ്യ്? രണ്ടു ദിവസം മുന്നേ എസ് ടി വിയിൽ വന്നപ്പോ മാത്രം നിങ്ങൾ പഠിച്ചാൽ മതിയോ? അതിന്റെ മുന്നേയും ഇപ്പോഴൊക്കെ നിങ്ങൾ ഇവിടെ കൈ വെക്കണത്, അതിന്റെ തെളിവെന്താ? ആ ഹദീസ് ഇങ്ങോട്ട് ഓത്. നിങ്ങൾ നേരത്തെ നേവി ഇമാമിനെ, നേവി ഇമാം എന്താ ഹദീസ് ഓതിയിട്ട് പറഞ്ഞത്? ഷർഹു മുസ്ലിം നിങ്ങളിവിടെ ഇബാറത്ത് വായിച്ചല്ലോ. നേവി ഇമാം എന്താ പറഞ്ഞത്? ഹദീസിൽ ഇങ്ങനെയുള്ളത് അതുകൊണ്ട് നെഞ്ഞിമ്മല വെക്കണ്ടെന്നല്ല, നേവി ഇമാം പറഞ്ഞു പൊക്കിൾ
മുകളിന്റെ മേലെയാണ് വെക്കേണ്ടത്. നിങ്ങൾ വായിച്ച ഇബാറത്തിലുള്ള ഞാൻ പറഞ്ഞ ഷറഹു മുസ്ലിമിന്റെ ഇബാറത്ത്, അതേ ഇബാറത്ത് തന്നെ ഷറഹുൽ മുഹദ്ദബിന്റെ ഇബാറത്ത് ഒക്കെ ഇമാം നൈദർ റളിയല്ലാഹു അൻഹു തങ്ങൾ പറയാണ് തെളിവി ഹദീസ് ഓതിട്ട. എന്നിട്ട് എന്താ പറഞ്ഞത്? അലാ സദരിഹി എന്ന പൊക്കളുടെ മേലെ, അതിന് നിങ്ങളെ കണ്ടുപിടുത്തം ആ പൊക്കള് എന്ന് പറഞ്ഞിക്കുകയാണെങ്കിൽ അത് അതിന്റെ മേലെ തന്നെ അല്ലേ നെഞ്ച് നെഞ്ച് എന്നാ പിന്നെ നെരിയാണി എന്ന് പറഞ്ഞാൽ മതി ഇനി കേട്ടോ. നിങ്ങൾക്ക് ഏതെങ്കിലും ഇമാമിങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞെടുത്താണ് ഫൗക്ക സുറത്തി എന്ന് പറയേണ്ട, ഫൗക്ക നെരിയാണി എന്ന് പറഞ്ഞാൽ മതി. ഫൗക്കൽ കഴുകൈനി എന്നാ പിന്നെ അതിന്റെ മേലെയുള്ളോ നെഞ്ച് കേട്ടോ എന്നൊന്ന് പറഞ്ഞു കൊടുക്കുക. എന്തേ നെഞ്ചിന് വേറെ ഇബാറത്തിൽ ലേറ്റ, അതിന് വേറെ പതൽ ലേറ്റ. ബഹുമാനപ്പെട്ട ഇമാം നബി അള്ളാഹു നിങ്ങൾ അങ്ങനെ പറഞ്ഞത് അത് ആ ബ്ലോക്കാണ്ട് വിട്. നമുക്ക് ഇൻഷാല്ലാ ഓരോന്നോരോന്ന് തീരുമാനിക്കാം. ഞാൻ ഇപ്പൊ ചോദിച്ചൊരു ചോദ്യമുണ്ട്, അതെന്താ? ഇപ്പൊ പറഞ്ഞ ഹദീസ് ഇമാം ഇബ്നു ഹുസൈം റളിയല്ലാഹു അൻഹു തന്റെ സഹീഹിൽ റിപ്പോർട്ട് ചെയ്ത ഹദീസ്, ഇമാം നൈ റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള ഇമാമിങ്ങൾ അവരുടെ കിതാബുകളിൽ ഈ വിഷയം സമർത്ഥിക്കുമ്പോൾ പലപ്പോഴായി ഉദ്ധരിച്ചിട്ടുള്ള ഹദീസ്, ആ ഹദീസ് പറഞ്ഞ അലാ സുദിരിഹി എന്ന അലയുടെ അർത്ഥം എന്താണ്? എന്റെ ചോദ്യം ശ്രദ്ധിച്ചോ, അലയുടെ അർത്ഥം എന്താണ്? വലിയ ചോദ്യം തന്നെ മനസ്സിലായി, വലിയ ചോദ്യ കണ്ടോ. എന്റെ നിങ്ങളോ അബൂസഫും ഇങ്ങനെ ഈ ചോദ്യത്വം ഇങ്ങനെ കിടന്ന് നിലകിക്കണ യാതൊരു നിങ്ങൾക്ക് കൂടെ കാണിച്ചു തരാണ്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി ചോദ്യത്തിന്റെ വലിപ്പം. എന്റെ ചോദ്യം ഇതാണ്, അലാ സുദിരിഹി എന്ന അലയുടെ അർത്ഥം എന്താണ്? അതാണ് എന്റെ ചോദ്യം. ആ അലന്റെ അർത്ഥം എന്താണെന്ന് പറയണം, അത് എവിടുന്ന് കിട്ടിയെന്നും പറയണം. രണ്ട് കാര്യങ്ങൾ ഇവിടെ അബൂസഫ് പറയും, അത് രണ്ടും കേൾക്കാൻ വേണ്ടി ഞാൻ അയാൾക്ക് മൈക്ക് കൊടുക്കും. നിങ്ങൾ അലക്ക് മുകളിൽ നിന്ന് അർത്ഥം വെച്ചു എന്നല്ല ഞാൻ പറഞ്ഞത്. നിങ്ങൾ പറഞ്ഞത് എന്താണ്? ഒന്നാമത്തെ അലക്കുള്ള മേല രണ്ടാമത്തെ അലക്ക് പറ്റൂല, അത് ചില നഹവിയായ ചില കായിതകളുണ്ട്, നിയമങ്ങൾക്ക് അതിരെ എതിരാണ്. അതാണ് അത് പറഞ്ഞു എന്നാ ഞാൻ പറഞ്ഞത്. അപ്പൊ ഒന്നാമത്തെ അലന്റെ അർത്ഥമല്ല രണ്ടാമത്തെ അലക്ക്. അപ്പോഴും പള്ളം മൽക്ക് എങ്ങനെ ഇറങ്ങണമെന്ന് ഞാൻ എന്റെ ചോദ്യം ഇനി നിങ്ങൾക്ക് കേട്ടോളി. നിങ്ങളിപ്പോ അതാ പറഞ്ഞ എന്താണ്, ആരാണ് ഏത് പണ്ഡിതന്മാരാണ് ഇത് പറഞ്ഞതല്ലേ, കേട്ടോളി. ഞാൻ വായിക്കുന്നത് ഫത്വഹുൽ ബാരി ജുസ് 2 291. ومن الطائف قول بعضهم القلب موضع النية والعادة أن من احترز على حفظ شيء جعل يديه عليه فتح الباري تندي يرنو جدون تند يند هذا ابن حجر الله حسكلاني برنير الدشن دا ومن الطائف جلا بن قوائند غلل پتت دانا قول بعضهم جلا آلغلو دا ورطامانغل القلب موضع النية ഹൃദയം നെയ്യത്തിന്റെ സ്ഥലമാണ്. വൽ ആദത്ത് സാധാരണ പതിവ് അന്ന മനിഹ്തറസാലി അലൈഹി, സാധാരണ ജനങ്ങളെ പതിവ് എന്താണ്? ആരെങ്കിലും ഒരു വസ്തുവിനെ സംരക്ഷിക്കുവാനും സൂക്ഷിക്കുവാനും ഉദ്ദേശിച്ചാൽ അതിന് പിന്നെ അതിന് ഉത്സാഹം കാണിച്ചാൽ ചെയ്യൽ എന്താണ്? കൈ അതിന്റെ മേൽ വക്കലാണ്. അപ്പൊ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ പ്രധാനപ്പെട്ട ഒരു അവയവമാണ് ഹൃദയം. യാ മുഖല്ലിബൽ ഖുലൂബി സബ്ബിത് ഖൽബി അലാ അലാ ദീനിക്ക്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്യുകയും ദുആ ചെയ്യാൻ പഠിപ്പിക്കുകയും ചെയ്തതാണ്. അപ്പൊ ഹൃദയത്തിന്മ അത് അതാണ് ഏറ്റവും സൂക്ഷിക്കേണ്ടതും സംരക്ഷിക്കേണ്ടതുമായ അവയവം. അപ്പൊ മുസ്ലിമീങ്ങൾ അതിന്റെ മേലാണ് സംരക്ഷണം നൽകേണ്ടതും അതിനാണ് കാവൽ നൽകേണ്ടതും, അല്ലാതെ പള്ളം പള്ളക്കല്ല. ഇത് ഇബ്നു ഹജർ ഹസ്ഖലാനിയുടെ നല്ല തമാസ. എന്തേ ഇപ്പൊ ചോദ്യം എന്ന് അറിയാം നിങ്ങള്? എന്താ ചോദ്യം? സമയത്രയും അതിനെന്താ മറുപടി? ഇതിലാണ്ട് പോയാ മതിയും ഇങ്ങനണ്ട്. നല്ല വീതിയും വലിപ്പമുള്ള കാതൊക്കെ കണ്ടപ്പോ ചോദിച്ചു നോക്കിയാ സമയത്രയും, വലിയൊരു വാച്ചും ഉണ്ട് കയ്യമ്മേ. അപ്പൊ എന്താ ജവാബ്? ഇതിലാണ്ട് പോയാ മതിയും ഇങ്ങനണ്ട്. ഞാനിപ്പോ നിങ്ങളോട് ചോദിച്ചത്, നിങ്ങൾ നേരത്തെ ഓതിയ ഹദീസിലെ അലാ സദ്രിഹി എന്നുള്ള അലന്റെ അർത്ഥം എന്താണ് എന്നാ മനസ്സിലായോ? ആ അലക്ക് അങ്ങനെയാണ് അർത്ഥം എന്ന് ആരാണ് പറഞ്ഞത് എന്നാ. അതിനിപ്പോ നിങ്ങൾ എന്താ പറഞ്ഞത്? വല്ല സാധനം പിടിച്ചേക്കുന്ന ആളെ അതിന്റെ മേലെ കൈയച്ച് പൊത്തിയക്കലാണ് എന്ന് ഫത്വൽ ബാരിയിലുണ്ട്. അതിപ്പോ ആരെയും ചോദിച്ചോണോ പൊത്തിയക്കലാണോ ഇല്ലേന്ന്? ഇനി ഒന്ന് കേട്ടോ, നിങ്ങൾ ന്യായം കൊണ്ട കളി ഹദീസ് എന്ന് വിട്ടോ. എന്നാ ഞാൻ വൈകും വല്യ ന്യായം പറഞ്ഞരാ, അത് ശരി. ഇത് കേട്ടോ, ഇതെന്നെ ഹദീസമെന്ന് നിങ്ങളെ വിടാൻ സമ്മതിക്കൂല. അലാ സുദ്രിഹി എന്നുള്ളതിന് നെഞ്ചിന്റെ മേലെ കയ്യേക്കണം എന്നാണ് അർത്ഥം എവിടുന്ന് പഠിച്ചു എന്ന് ഇപ്പോഴും പറഞ്ഞിട്ട് എസ് ജീവി എന്നാണ് പൂട്ടുള്ളൂ. അത് നിങ്ങൾ കേട്ടോളി. ഞങ്ങൾ പറഞ്ഞ ഈ ഞൊണ്ടി ഞാൻ ഉണ്ടല്ലോ, അതിന് ജവാബ് ഞാൻ പറയണ കേട്ടോ. നിങ്ങൾ എന്താ പറഞ്ഞത്? നെഞ്ചിന്റെ മേലെയാണ് കയ്യേക്കണ്ട് എന്ന് പറഞ്ഞാല് നെഞ്ചുമ്പോ അങ്ങനെ പൊത്തി പിടിച്ചണം. എന്താ കാരണം? മനസ്സ് അവിടെ ഉള്ളത് നെഞ്ഞിമലേ, നെഞ്ഞിമലാണല്ലോ മനസ്സുള്ളത്. അപ്പൊ മനസ്സ് എന്താകാൻ പാടില്ല, അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും പോകാൻ പാടില്ല. അതുകൊണ്ട് അതിന്റെ മേലെ അങ്ങനെ പൊത്തി പിടിച്ചണം എന്ന് ഞങ്ങൾ പറഞ്ഞാൽ ഞങ്ങളെ നിൽക്കാർ അങ്ങനല്ല കേട്ടോ വഹാബികളെ.
ശൂന്യാള നിൽക്കാർ അങ്ങനല്ല, മനസ്സെ ഒടുക്കം പോകാതെ പൊത്തി പിടിച്ചിട്ടല്ല. പിന്നെ എന്താ പറയുന്നത്, ഞങ്ങൾ നെഞ്ചിന്റെ നേരെ താഴെ അങ്ങനെ കൈ വെച്ചിട്ട് കെട്ടി വെക്കും. അതെന്തിനറിയോ, മനസ്സ് കീഴ്പ്പെട്ട് പോകാതെക്കാൻ വേണ്ടി. എന്നാ മേലെ ഞങ്ങൾ പൊത്തിയേക്കൂല. അതിന്റെ കാരണം എന്താറിയോ, മനസ്സ് നിസ്കാരത്തിൽ മേപ്പെട്ട് പോകണം. എന്റെ വഹാബ്, നിങ്ങൾ എവിടുന്ന വരുന്നേ? ഇത് പൊത്തിച്ച് കണ്ട് ചാക്കിട്ട് മൂടാനുള്ള സാധനമല്ല ഇത് കേട്ടോ. കൽബ് എന്ന് പറഞ്ഞ സാധനം പൊത്തിച്ചിട്ട് ചാക്കിട്ട് മൂടാനല്ല. നിസ്കാരം അള്ളാഹുവിലേക്കുള്ള മിഹറാജ് ആകുന്നു. മിഹറാജ് എന്ന് പറഞ്ഞാൽ കേറീന കൽബ് മേലോട്ടാണ്ട് കേറണം. അതിന് മേലെങ്ങനെ ചാക്കിട്ട് വള്ളിട്ട് പൊത്തി പിടിച്ച് നിന്നാലേ കൽബ് മേലോട്ട് കേറൂല. ഞങ്ങൾ താഴെ കെട്ടി നിർത്തും. അതിനാ കൽബ് താഴോട്ട് പോകരുത്, ആ കൽബ് മേലോട്ട് പോകണം. അതാ നിസ്കാരം. മനസ്സിലാക്കിക്കോ, വഹാബിക്ക് എന്ത് നിസ്കാരറിയും കേട്ടോ. അതുകൊണ്ട് ന്യായത്തമ്മ പറഞ്ഞ് കളിക്കണ്ട, അവിടെയും വഹാബി രക്ഷപ്പെടൂല. ന്യായ അവിടെ നിൽക്കട്ടെ. വിഷയം പറയും, അലാ സുദ്രിഹി എന്നുള്ള അലന്റെ അർത്ഥം നെഞ്ചിന്റെ മേലെ നിന്നാണ് എന്ന് എവിടുന്ന് കിട്ടി? അർത്ഥം പറയും, അലക്ക് ഡിക്ഷണറി നോക്കി അർത്ഥം പറയും. അലാ സുദ്രിഹി എന്ന അല എന്ന് പറഞ്ഞാൽ നെഞ്ചിന്റെ മേലെ എന്നാണ് എന്ന് അർത്ഥം എവിടുന്ന് കിട്ടി? അതാണ് എന്റെ ചോദ്യം. ചോദ്യത്തിന് ജവാബുണ്ടെങ്കിൽ പറയും. നിങ്ങൾ വായിച്ച കിതാബ് ഇമാം നബിന്റെ കിതാബല്ലേ? ഷർഹ് മുസ്ലിമിൽ ഇമാം നബി ആ ഹദീസ് ഉദ്ധരിച്ചിട്ട് എന്താ പറയണത്? നെഞ്ഞത്തെ കൈ കെട്ടണം എന്നാണോ? പറയുസ്ലിമിന്റെ ഇബാറത്ത് സുന്നി കുട്ടി ഉസ്താദ് അടിക്കണ് കേട്ടോ. നിസ്കരിക്കുന്നവൻ അവന്റെ കൈ വെച്ചാൽ നെഞ്ചിന്റെ താഴെയും പൊക്കിളിന്റെ മേധയുമായി കൈ വെക്കണം. ഇതാണ് ഇമാം ഷാഫിയുടെ മദ്ഹബ്. മാത്രമല്ല ഭൂരിപക്ഷം പണ്ഡിതന്മാരുടെയും മദ്ഹബ് ഇതാണ്. എന്നാ കേട്ടോ, അത് കേൾക്കുമ്പോ തോന്നണ്ട ഏതെങ്കിലും കുറഞ്ഞ വിഭാഗം പണ്ഡിതന്മാർ നെഞ്ഞത്ത് കയ്യക്കണം എന്ന് പറയുന്നുണ്ട് എന്നല്ല കേട്ടോ. ഈ ഭൂരിപക്ഷ വിഭാഗത്തിന് എതിര് പറഞ്ഞ ആളാരാ? വഖാല അബൂ ഹനീഫത്ത വബഅദു അസ്ഹാബി ഷാഫിഈ. അതിനെതിര് പറഞ്ഞത് അബൂ ഹനീഫ ഇമാമും ഷാഫി ഇമാമിന്റെ അസ്ഹാബിൽ ചിലരുമാണ്. ഓലെന്താ പറഞ്ഞത്? നെഞ്ചിന്റെ മേലെ വെക്കണം എന്നാണോ? അല്ല, തഹത്ത സുറത്തിഹി, പൊക്കിളിന്റെ താഴെ വെക്കണം എന്നാ. പിന്നെ കീപ്പെട്ടത് പോണ്. ഏത് കയ്യാണ് കീപ്പെട്ടോണ്? കൽബല്ല, നിങ്ങളെ കൽബാണ് കീപ്പെട്ടോണ്, കയ്യ് മേപ്പെട്ട് കയറുകയാണ്. അങ്ങനെ ഒരു വ്യത്യാസം ഉണ്ട് മൗലൈമാരെ. അതുകൊണ്ട് നിങ്ങൾ വായിച്ച കിതാബ് നബി ഇമാമിന്റെ കിതാബാ. അക്കിത്താബ് ഷർഹ് മുസ്ലിമാ. ആ ഷർഹ് മുസ്ലിമാണ് ഞാൻ ഈ വായിക്കുന്നത് കേട്ടോ. കയ്യ് വെച്ചാൽ എവിടെ വെക്കണം? തഹത്ത സദരിഹി, നെഞ്ചിന്റെ താഴെ. ഫൗക സുറത്തിഹി, പൊക്കിളിന്റെ മേലെ. ശുന്യാള് വെക്കണ സ്ഥലത്ത് വെക്കണം. ആര് പറയണേ? നേവിമാമ്. നേവിമാമിന്റെ സ്വന്തം അഭിപ്രായമാണോ? ആണെങ്കിൽ നേവിമാമിന് തെറ്റിയതേക്കുന്നു പറഞ്ഞ് കണ്ണ് മാറ്റിയൊക്കെയുന്നു. അല്ല, ഹാദാ മദ്ഹബു ഷാഫിഈ, ഷാഫിമാമിന്റെ മദ്ഹബ് അങ്ങനെയാണ്. ഷാഫിമാമിന്റെ മാത്രം ചെയ്യുന്നു. എന്നാ പിന്നെ ഏതെങ്കിലും വഹാബിക്ക് ഷാഫിക്ക് തെറ്റിയതാന്ന് പറയാനൊരു വകുപ്പുണ്ടായിരുന്നു. കയ്യൂല വൽ അക്സരീന, ഭൂരിഭാഗം പണ്ഡിതന്മാരും അങ്ങനെ തന്നെയാണ് പറയുന്നത്. എന്നാൽ അതിന് എതിരെ പറയുന്ന അഭിപ്രായം വഹാബി പറഞ്ഞത് പോലെ നെഞ്ചമ്മ കെട്ടണം എന്നാണോ? അല്ല, എതിരെ പറയുന്ന അബൂ ഹനീഫ ഇമാമാണ്. അവര് പറഞ്ഞെന്താ, തഹത്ത സുറത്തിഹി, പിന്നെ കീപ്പെട്ടാണ് കയ്യോണ്, പൊക്കിളുടെ താഴെ കെട്ടണം എന്നാണ് കേട്ടങ്ങള്. ഓ, എന്നിട്ട് എന്താണ് വാചകടി? അള്ളാന്റെ റസൂൽ ഒരു കാര്യം കണ്ടിട്ട് പറഞ്ഞാല് അതിനെതിരെ ഷാഫി അല്ല, അബു ഹനീഫ് അല്ല, ആര് പറഞ്ഞിട്ടും കാര്യമില്ല, നമ്മൾ സമ്മതിക്കൂല എന്നും പറഞ്ഞിട്ടാണ്ട് ഹാലിളകിയിട്ട് കയറൊട്ടിച്ചിട്ട് പോത്ത് ഓടണ മാതിരി ഓടല്ലേ ഓരോന്ന് അല്ലേ. ഞാൻ ചോദിക്കട്ടെ, ആണത്തുണ്ടെങ്കിൽ പറയടോ, അലാ സദരിഹി എന്ന് പറഞ്ഞ അലന്റെ അർത്ഥം എന്താ? കിതാബ് ഉദ്ധരിച്ചിട്ടുണ്ട് പറയ്, അല്ലാതെ കൽബിന്റെ മേലെ അങ്ങനെ പൊത്തിയക്കലല്ല. അലാ സദ് അലക്കില്ല, ഡിസ്നറി എടുത്ത് മറിച്ചു നോക്ക്, ഡിസ്നറി എടുത്ത് മറിക്കുക. എന്നിട്ട് അലന്റെ അർത്ഥം ഉണ്ട് പറയും, അലാ സദരിഹി എന്നുള്ള അർത്ഥം എന്താ? ഞാൻ ചോദിക്കണ ഒറ്റ ചോദ്യമാണ്, എന്റെ ചോദ്യം ശ്രദ്ധിച്ചോ, നിങ്ങളും ശ്രദ്ധിക്കണം, കേൾക്കണവരും ശ്രദ്ധിക്കണം. എന്റെ ചോദ്യം എന്താ? നിങ്ങളിപ്പോ ഉദ്ധരിച്ച ഹദീസിൽ ഇമാം നബി റളിയല്ലാഹു അൻഹു ആ ഹദീസ് ഉദ്ധരിച്ചപ്പോൾ നെഞ്ചേല വെക്കണം എന്നല്ല, നെഞ്ചിമ്മ വെക്കണം എന്നല്ല ഇമാം നബി പറയുന്നത്. ആ ഹദീസ് ഉദ്ധരിച്ചിട്ട് പൊക്കിളിന്റെ മീതെ നെഞ്ചിന്റെ താഴെ വെക്കണം എന്നാണ് കേട്ടോ. നിങ്ങൾ ഈ ഉദ്ധരിക്കുന്ന ഹദീസ് ഉദ്ധരിച്ചിട്ട് ഇമാം നബവി തന്റെ എല്ലാ കിതാബുകളിലും പറയുന്നത് നെഞ്ചിന്റെ മേലെ കൈ വെക്കണം എന്നല്ല, ഇതേ ഹദീസ് ഉദ്ധരിച്ചിട്ട് നബി ഇമാമ പറയുന്നത് പൊക്കിളിന്റെ മീതെ നെഞ്ചിന്റെ താഴെ കൈ വെക്കണം എന്നാണ്. അത് നബി ഇമാമ സ്വന്തം പറഞ്ഞതല്ല, ലോക മുസ്ലിമീങ്ങളുടെ നിലപാട് ആ വിഷയത്തിൽ അങ്ങനെയാണ് എന്ന് ഇമാം നബി വിശദീകരിക്കുന്നു.
ഇല്ല ഞാൻ ഇവിടെ പറഞ്ഞു, ഞാൻ ചോദിക്കുന്നു ലോക മുസ്ലിമീങ്ങളുടെ നിലപാടിനെതിരെ ഈ വിഷയത്തിൽ നിലപാടെടുത്ത മൗലവി, നിങ്ങൾ പറഞ്ഞ വിഷയം അതായത് നെഞ്ചിന്മലാണ് കൈവെക്കേണ്ടത് എന്ന് ഈ ഹദീസിൽ ഏതിന്റെ അർത്ഥമാണ്? എന്റെ ചോദ്യം ഇതാണ്, വളരെ ലളിതമായ ചോദ്യം. നിങ്ങൾക്ക് ഒറ്റ പണിയുള്ളൂ, ഹദീസ് വായിച്ച് അർത്ഥം പറഞ്ഞില്ല. നെഞ്ചിന്റെ മേലെയാണ് കൈ വെക്കേണ്ടത് എന്ന് ഈ ഹദീസിലെ ഏത് വാക്കിന്റെ അർത്ഥമാണ്? അതൊന്ന് പറഞ്ഞു തന്നാ മതി. മൈക്ക് എടുത്തോളി. നെഞ്ഞിന്റെ മുകളിലാണ് കൈവെക്കേണ്ടത് എന്ന് ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല. എന്താ നിങ്ങൾ നെഞ്ചും പഴയ സംസാരങ്ങളും നിങ്ങൾ കേട്ടിട്ടില്ലേ? പൊന്നാട് ചങ്ങാതി വെറുതെ നേരം കളയല്ലേ എടോ. നെഞ്ഞിമ്മല് എടോ, നെഞ്ഞിമ്മല് ഞങ്ങളെ നാട്ടുകോവയിൽ നെഞ്ഞിന്റെ മേലെ തന്നെ പറയല്ലേ. ഏ അല്ലാതെ വേറൊന്നും പറയല്ല. ഇനി അലക്കെന്തങ്ങള് പറയാത്തെന്നൊരു ചോദ്യം ഞാൻ ഇവിടെ ചോദിച്ചിട്ടുണ്ട്, അതിന് ജവാബ് നിങ്ങൾ പറയണം. അതവിടെ കട്ടെ എടോ, അതവിടെ നിൽക്കട്ടെ, എനിക്ക് അടുത്ത ചോദ്യം ചോദിക്കാനുള്ളതാണ്, അവിടെ നിൽക്കട്ടെ. ഇത് ഒന്നുമ തീരുന്ന കേസല്ല, അതുകൊണ്ട് ഒന്ന് തീരട്ടെ. ഒന്നാമത്തെ ചോദ്യം ഇതാണ്, നെഞ്ഞിമ്മൽ. ഇനി ഞാൻ നെഞ്ഞിന്റെ മേലെ ഇറങ്ങിയ പ്രശ്നമാക്കണം. നെഞ്ഞിമ്മൽ, നെഞ്ഞിമ്മൽ കൈവെക്കണം എന്നാണ് ഈ ഹദീസിൽ പറയുന്നത് എന്നാണല്ലോ നിങ്ങൾ പറയണത്. ഓക്കെ, അത് ഈ ഹദീസിൽ ഏത് വാക്കിന്റെ അർത്ഥമാണ്? നെഞ്ഞിമ്മ കൈവെക്കണം ഏത് വാക്കിന്റെ അർത്ഥമാണ്? അതെന്റെ ചോദ്യം, അത് മാത്രം പറഞ്ഞോളി. മൈക്ക് കൊടുത്തോളി. അലാ സദ്രിഹി, നെഞ്ഞിൽ, നെഞ്ഞിമ്മൽ അതിന്റെ അർത്ഥമാണ് അത്. അല്ലെങ്കിൽ നിങ്ങൾ പറയണം അലാ സദ്രിഹി എന്നതിനെ നെഞ്ഞിൽ കൈവെക്കണം എന്ന അർത്ഥം വെക്കാൻ പറ്റൂലെങ്കിൽ അതിന് കാരണം നിങ്ങൾ പറയണം. എന്താണ് എന്നോട് ചോദിക്കണ മാതിരി നിങ്ങൾക്ക് എന്നോട് എനിക്ക് നിങ്ങളോടും ചോദിക്കാണ്ടല്ലോ. പിന്നെ ഇപ്പൊ നിങ്ങൾ ഷാഫി മദ്ഹബില്, എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ മദ്ഹബ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദ്ഹബാണ്. ആ മദ്ഹബിലുണ്ടോ മുസ്ലിമീങ്ങൾ ചെയ്തോളണോ? അതാണ് ഏറ്റവും വലിയ മദ്ഹബ്. ഷാഫി ഇമാം ജനിക്കുന്നതിന് മുമ്പ് മദ്ഹബ് ക്രോഡീകരണമാണതിന് മുമ്പ് ഇവിടെ ഞങ്ങൾ തീരുമാനാക്കി തരാം കേട്ടോ. ഏ ഞങ്ങൾ ബേജാറാകണ്ട, ഒക്കെ തീരുമാനാക്കിയിട്ടേ പോകുള്ളൂ. ഞങ്ങൾ നിങ്ങളോട് ചോദിക്കണ മാതിരി നിങ്ങൾക്ക് ഇങ്ങോട്ടും ചോദിക്കാം, യാതൊരു വിരോധമില്ല. പക്ഷെ രണ്ടും തമ്മിലൊരു വ്യത്യാസം ഉണ്ടാവും, ഇങ്ങോട്ട് ചോദിച്ചാൽ ചിലപ്പോൾ കടന്നൽ കൂട്ട് കെറിഞ്ഞാലും ഉണ്ടാവും, അത്രേ ഉള്ളൂ. ജാതി ചോദ്യമൊക്കെ ചോദിച്ചാലേ നല്ല ലെവലിന് ചോദ്യം ചോദിച്ചാലോ നല്ല രസത്തിൽ മറുപടിയും കിട്ടും, മനസ്സിലായോ? ഏ അത് അതങ്ങനെ തന്നെ ഉണ്ടാവും. അവിടെ ചോദിച്ചോളൂ, ഇഷ്ടംപോലെ ചോദിച്ചോളൂ, യാതൊരു വ്യത്യാസമില്ല. അതുകൊണ്ട് ഞാൻ ഇപ്പൊ ഒരു കാര്യങ്ങളോട് പറഞ്ഞു, അലാ സുദ്രിഹി എന്ന് പറഞ്ഞപ്പോ നിങ്ങൾ പറഞ്ഞു നെഞ്ഞിമ്മൽ എന്നതിന്റെ അർത്ഥമാണ്. സുദിർ എന്നുള്ള എന്താ അർത്ഥം? അല്ല നിങ്ങളത് പറയും. സുദിർ എന്നുള്ള നെഞ്ഞ്, ഹി അവന്റെ, അപ്പൊ സുദ്രിഹി എന്ന അവന്റെ നെഞ്ഞ്, അലന്റെ അർത്ഥം എന്താ? അല്ലാമാണല്ലോ തിരിയാ. നിങ്ങൾ നെഞ്ഞിമ്മ നെഞ്ഞിമ്മ ആളുകളെ പറ്റിക്കല്ല നിങ്ങൾ. അതിനെ പറഞ്ഞു ഓരോന്നോരോന്ന് ലഫുലും ബി ലഫുലും വെക്ക്. ഏ ലഫുലും ബി ലഫുലും എന്ന വേർഡ് ബൈ വേർഡ് അർത്ഥം വെക്ക്. ആളുകൾ വിഷു എന്ന് പഠിക്കട്ടെ. സുദുർ എന്ന് പറഞ്ഞാൽ നെഞ്ച്, ഹി എന്ന് പറഞ്ഞാൽ അവൻ അവന്റെ, അപ്പൊ സുദുരി ഹി എന്ന അവന്റെ നെഞ്ച്, അല എന്ന് പറഞ്ഞ അർത്ഥം എന്താ? എന്റെ ചോദ്യം ഇതാണ്, ജവാബുണ്ടെങ്കിൽ പറയും. മൈക്ക് എടുക്ക. റസൂലുള്ളാഹിനെ അവൻ എന്നൊക്കെ വിളിക്കാനുള്ള ധൈര്യം നിങ്ങൾക്ക് ഉണ്ടല്ലേ? അലാ സ്വദ്രിഹി ലമീർ മടങ്ങ് റസൂലുള്ളാഹിലേക്കാണ്, അറിയില്ലേ? എന്താ മുസ്ലിയാരെ ഇങ്ങനൊക്കെ ആയാലേ പറ്റുക? നല്ല കഥ. ഞാൻ വായിച്ച അലാസദരി ഐത്ത അലാസദരി അല്ല പൊന്നെ മുത്തെ. ഷറഹ് മുസ്ലിമിന്റെ ഇബാറത്ത് ഇവിടെ നേരത്തെ വായിച്ചില്ലേ, അലാസദരിക്ക് ആ ലമീർ മടങ്ങണം നിസ്കരിച്ചോണ്ടാണ് കേട്ടോ. എന്താ ചെയ്യ, ആ ലമീർ മടങ്ങണം നിസ്കരിക്കുന്ന ആളിലേക്കാണ്, അത് ആരായാലും ശരി, മനസ്സിലായോ? അത് ആരായാലും നിസ്കരിക്കുന്നവന്റെ നെഞ്ചിന്റെ മേൽ നിസ്കരിക്കുന്നവൻ കൈവെക്കണം ഏ എന്ന് ആണല്ലോ ആ ഹദീസിന്റെ അർത്ഥമായി നിങ്ങൾ കണ്ടത് അല്ലേ. നിസ്കരിക്കുന്നവന്റെ കൈ നെഞ്ചിന്റെ മേൽ നിസ്കരിക്കണോ കൈ വെക്കണം? അങ്ങനെ ലോകത്ത് ഒരു ഇമാമും പറഞ്ഞിട്ടില്ല. എല്ലാ ഇമാമും പറഞ്ഞത് എവിടെ വെക്കണമെന്നാ, എവിടെ വെക്കണമെന്നാ പറഞ്ഞത്? നെഞ്ചിന്റെ താഴെ പൊക്കളിന് മീത വെക്കണമെന്നാ. ഓരൊക്കെ ഉദ്ധരിച്ച ഈ ഹദീസ അതിന് വിരുദ്ധമാണ് നിങ്ങൾ. അതുകൊണ്ട് നിങ്ങളോട് ചോദിക്കണത്, നിങ്ങൾ പറഞ്ഞ അതിന് വിരുദ്ധമാണ്. അതുകൊണ്ട് നിങ്ങളോട് ചോദിക്കണത്, ഈ പറഞ്ഞതിൽ അല എന്നുള്ളതിന്റെ അർത്ഥം എന്താണ്? അതിന് ജവാബുണ്ടെങ്കിൽ പറയും. ശതുർ എന്ന് പറഞ്ഞാൽ നെഞ്ച് അല്ലേ, ശതുർ എന്ന് പറഞ്ഞാൽ നെഞ്ച്, ഹി എന്ന് പറഞ്ഞാലോ
ഹീദറാണ് എന്താ സദരിഹി എന്നാണ് അവന്റെ അതെ അങ്ങനെയുള്ള എന്റെ അർത്ഥം ഞാൻ ഹദീസിലുള്ളതിനെ പറ്റിയല്ല ഈ പറയണത് സദരിഹി എന്നൊരു വാക്ക് എടുത്തുകൊണ്ട് ആ വാക്കിനെ പറ്റി മാത്രം പറയാണ് അങ്ങനെ പറയുന്ന ഒരു പദത്തിന്റെ മുകളിൽ അല എന്ന് കൊടുത്താൽ ആ അലയുടെ അർത്ഥം എന്താണ് എന്റെ ചോദ്യതാണ് ആ ചോദ്യത്തിന് ജവാബുണ്ടെങ്കിൽ പറയാം അലന്റെ അർത്ഥം എന്താണ് മറുപടി എന്ന് പറഞ്ഞാൽ കേക്കട്ടെ ഹദീസിലുള്ളതാണ് ഷർഹ് മുസ്ലിം കൊടുത്തത് ഒന്നുകൂടി വായിച്ചു തരട്ടെ ഫിൽ മസ്അലത്തി അഹാദീസുൻ കസീറ വദലീലു വലൈഹിമാ ഫൗക സൂറത്തി അത് വായന മത്സരം വെക്കുമ്പോ വന്ന് വായിച്ചാ മതി ഒന്നുകൂടി വായിച്ചു തരട്ടെ എന്നിട്ട് വായിച്ചു നന്നായിക്കണോ പിന്നെയും വായിച്ച് അഹാദീസും കസീറാണ് പൊന്നാര ചങ്ങാതി എന്നാ വായിക്കണമെന്നെങ്കിൽ ഒന്ന് നന്നാക്കണ്ടേ ഒന്നുകൂടി വായിച്ചു തരട്ടെ അപ്പൊ ഞാൻ വിചാരിച്ചാ മെച്ചത്തിൽ വായിക്കേ നേരത്തെ വായിച്ച അതേ മണ്ടത്തരം തന്നെ എപ്പോഴും വായിച്ച അഹാദീസും കസീറാണ് അങ്ങനെ വായിക്കല്ലേ ആളുകൾ കേൾക്കേണ്ട നാണക്കെടല്ലേ അതൊക്കെ അഹാദീസും കസീറാന്ന് വായിക്കല്ലേ നഹ്വുൽ വാദിയും കൂടി ഓതിയിട്ടില്ല എന്ന് ജനങ്ങൾക്ക് മനസ്സിലാവും അതുകൊണ്ട് വഫിൽ മസ്അലത്തി അഹാദീസ് കസീറാന്ന് വായിച്ചോണ്ട് എപ്പന്നറിയോ വായിക്കാൻ ഞങ്ങൾ വിളിക്കുമ്പോ അപ്പൊ വായിക്കാനല്ല വിളിച്ചത് ഇപ്പൊ അലന്റെ അർത്ഥം ചോദിക്കാനാ വിളിച്ചത് അതുകൊണ്ട് അതിന് ജവാബ് വായിക്കലല്ല അലന്റെ അർത്ഥം എന്താന്നു പറയാ പറയാൻ ആണത്തുണ്ടെങ്കിൽ പറയും കേട്ടോ ലോക മുസ്ലിമീങ്ങൾ മുഴുവനും നിസ്കരിക്കണ കോലം മാറ്റിയിട്ട് കയ്യെട്ടൽ മാറ്റിയില്ലേ ഈ ഉമ്മത്തിൽ ഭിന്നിപ്പുണ്ടാക്കാൻ അല്ലേ ഞങ്ങൾ ചോദിക്കാണ് വഹാബി മൗലൈമാരെ ഇങ്ങളെ മാത്രല്ല എല്ലാരും വെല്ലുവിളിച്ചിട്ടാ ചോദിക്കണേ അലന്റെ അർത്ഥം വെക്കാൻ ആണത്തുള്ള തൻ്റെ ഉള്ള ഒരു മൗലവി ഉണ്ടെങ്കിൽ വെക്ക് കേക്കട്ടെ ഞങ്ങളൊന്ന് മുസ്ലിം ഉമ്മത്തിന് കേൾക്കാൻ ബൂതിണ്ട് അബൂഹനീഫ ഇമാമനും ഷാഫി ഇമാമനും മാലിക് ഇമാമനും ഹംബലി ഇമാമനും മാത്രമല്ല ലോക മുസ്ലിമീങ്ങൾക്ക് മനസ്സിലാകാത്ത ഒരർത്ഥം ആ ഹദീസ് നിങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിൽ ആ ഹദീസിലെ അലന്റെ അർത്ഥം എന്താണ് ഒന്ന് പറ കേൾക്കട്ടെ അലന്റെ അർത്ഥം പറ അത് പറയാനാണ് മൈക്ക് തരുന്നത് വേറെ വായിക്കാനില്ല അലന്റെ അർത്ഥം ഉണ്ടായി പറയും എടുത്ത കയ്യിന്റെ മുകളിൽ വെച്ചു അലാ സദ്രിഹി നെഞ്ഞിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നെഞ്ഞിൽ വെച്ചു ഫീ സദ്രിഹി അലാ സദ്രിഹി എന്ന് പറഞ്ഞാൽ നെഞ്ഞിൽ വെച്ചു എവിടെയാണ് ആ തെറ്റുള്ളത് എന്താണ് അർത്ഥത്തിന് കുഴപ്പമുള്ളത് നിങ്ങൾ അർത്ഥം വെച്ചില്ല അർത്ഥം വെച്ചില്ല അർത്ഥം വെച്ചില്ല എന്ന് പറയും അപ്പൊ എന്താണ് ഹബീബി അലന്റെ അർത്ഥം പറയുന്നത് ഒരു ബേജാറ്ന്ന് കുടുങ്ങുന്നറിയാലേ കൊറേ കാലമായല്ലോ മൂടി വെച്ച് നടക്കണേ ജനങ്ങള് പഠിക്കും മൗലവി പേടിണ്ട് നിങ്ങൾക്ക് അല്ലേ അലന്റെ അർത്ഥം എന്ന് പറയും ധൈര്യം ഉണ്ടെങ്കിൽ പറയും ആ എന്നിട്ട് മൂപ്പര് ഫീ ഏയ് മൂപ്പർക്ക് അല 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 മാറ്റിട്ട് മൂപ്പര് ഫീ കാരണം ഫീ ഇട്ടാലേ നെഞ്ഞിമ്മേന്ന് കൃത്യമായിട്ട് വരുള്ളൂ അങ്ങനെ ഒന്ന് ആയി കിട്ടിയെങ്കിൽ മൂപ്പർക്ക് പൂതിണ്ട് എന്നിട്ട് അലക്ക് പകരം മൂപ്പര് ഫീ ഇട്ടിട്ടാണ് പറയുന്നത് ഫീ അങ്ങനെ ഹദീസിനുള്ളത് ആണോ അല്ല ജനങ്ങൾ പഠിക്കട്ടെ പഠിപ്പിക്കാനാണ് ഞങ്ങൾ എസ് ജി ബി തുറന്നിച്ചിരിക്കണത് മനസ്സിലായോ അതിനാണ് ഞങ്ങളെ പണിയുന്നതല്ലേ അതുകൊണ്ട് ധൈര്യമുണ്ടോ അലന്റെ അർത്ഥം പറയാൻ ധൈര്യമുണ്ടോ അലന്റെ അർത്ഥം പറയാന് പറ അതെന്ന് പറഞ്ഞാ കേക്ക എന്തുകൊണ്ടാണ് ലോക മുസ്ലിമീങ്ങൾ നെഞ്ചിന്റെയും പൊക്കിളിന്റെയും ഇടയിൽ കൈയിട്ടണെന്ന് മണി മണിയായിട്ടുണ്ട് പറഞ്ഞു മനസ്സിലായോ വഹാബിക്ക് ആ വിഷയത്തിൽ അബദ്ധം സംഭവിക്കാനുള്ള കാരണം എന്താണെന്ന് ചരിത്രപരമായി വിശദീകരിച്ചു തരും ആ എന്തെങ്കിലും മനസ്സിലാക്കിയേ ദേയ് കൂളക്കച്ചോടല്ല ഇത് എസ് ജി വിയാ ശരിക്കും മനസ്സിലാക്കിക്കോ അതുകൊണ്ട് പറഞ്ഞു ഞങ്ങളൊരു ബ്രാൻഡഡ് കമ്പനിയാ ഞങ്ങൾക്ക് എന്തും വേണം ഇവിടെ തുറന്നിരിക്കുക നിങ്ങളെ മാതിരി എന്തെങ്കിലും ഒന്ന് വന്നിട്ട് വിറ്റിയൊന്ന് പൂട്ടിപ്പോകാൻ ഞങ്ങൾക്ക് പറ്റൂല അവിടെ ഞങ്ങൾ പറയോ തെളിവുള്ളതേ പറയുള്ളൂ പ്രമാണമുള്ളതേ പറയുള്ളൂ ഞങ്ങൾക്ക് പറയാൻ പറ്റിയതേ പറയുള്ളൂ അതുകൊണ്ട് വെറുതെ വിടുവായത്തും കൂടിയല്ല തെളിയിക്കുന്ന തെളിയിച്ചിരും കേട്ടോ അതുകൊണ്ട് അലന്റെ അർത്ഥം എന്താന്ന് വെച്ചാ പറയും അലന്റെ അർത്ഥം മൗലവി പറയൂല്ലേ അതാണ് ഞങ്ങൾക്ക് അറിയേണ്ടത് എന്താണ് അലയുടെ അർത്ഥം ഒന്ന് പറയി കേൾക്കട്ടെ അലന്റെ അർത്ഥം എന്റെ ചർച്ച മുതലേ ഞാൻ അർത്ഥം വെച്ചിട്ടുണ്ട് ഞാൻ അർത്ഥം വെക്കാതെ അറബി വായിച്ചു പോയിക്കല്ല നെഞ്ഞിൽ വെക്കണം എന്ന വാദം തന്നെയാണ് എനിക്കുള്ളത് അതിനാടിയിട്ടാണ് ഞാൻ ഹദീസ് കൊണ്ടുവന്നത് നെഞ്ഞിൽ വെക്കണം അതിന് തെളിയ അപ്പൊ അലക്ക് അലന്റെ അർത്ഥം ഇല്ലാണോ ആണോ അതെവിടെയുള്ള അലക്ക് ഇൽ നടത്തണ്ട് ഏത് കിതാബിലുള്ളത് അതെന്ന് പറയുന്ന കേക്കട്ടെ എന്ന് ഇതല്ലേ ഞങ്ങൾ ജനങ്ങൾ എങ്ങനെ പൊട്ടീസാക്കാണ് അല്ലേ അലന്റെ അർത്ഥം പറയാൻ ഇപ്പോഴും മുപ്പത്
പത്രം പറയില്ല, കാരണം അത് പറഞ്ഞ പെടുന്നറിയാം അല്ലേ. അപ്പോഴല്ലേ നേവി മാമനക്കൊന്ന് കുതിര കയറാൻ പറ്റണമെങ്കിൽ, ഷാഫി മാമനക്കൊന്ന് ചവിട്ടി താത്തണമെങ്കിൽ, നിങ്ങൾ ഷാഫി ഒരു ഇമാമനും തിരിയാത്ത വിവരം വെച്ചുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ നെഞ്ചുന്തി വരണല്ലോ അല്ലേ. ലോക മുസ്ലിമീങ്ങളെ, ശരീരത്തിൽ ജിസ്മിൽ റൂഹുണ്ടെങ്കിൽ മനസ്സിലാക്കിക്കോ മൗലൈമാരെ, നിങ്ങൾ വിടുവായത്തം പറഞ്ഞിട്ട് നെഞ്ചുന്താനേ ഞങ്ങൾ സമ്മതിക്കൂല. നിങ്ങൾക്ക് അതല്ല അറിയേണ്ടത്, ഇമാമിങ്ങളെക്കൊന്ന് ചവിട്ടി താത്തിയിട്ട് ഇങ്ങനെ ഉന്തി വരണം നെഞ്ചിലേ, നാ നെഞ്ചു ഉന്തുന ഞങ്ങൾക്കൊന്ന് കാണല്ലോ. അതുകൊണ്ട് ആണത്തുണ്ടെങ്കിൽ അലന്റെ അർത്ഥം പറയാൻ പറഞ്ഞു. ഇപ്പോഴും മൂപ്പർ എന്താ പറയുക, ഇൽ നെഞ്ചിൽ, ഫി എന്നതിനാണ് ഞങ്ങൾ ഇക്കാലം വരെ ഇൽ എന്നർത്ഥം പഠിച്ച്, മനസ്സിലായോ. അതുകൊണ്ട് മൻഹൽ എടുത്തോ, ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക് അർത്ഥം വെക്കാനുള്ളല്ലേ. മൻഹൽ എടുക്ക്, അറബി മലയാളം ഡിക്ഷണറി ഉണ്ടല്ലോ, മൻഹൽ അൽ മൻഹൽ ദാ എന്റെ കയ്യിലുണ്ട് അൽ മൻഹൽ, ഞാൻ കാണിച്ചുതരാം നിങ്ങൾക്കൊക്കെ അർത്ഥം വെക്കാനുള്ളത്. അള്ളാഹുന്റെ തൗഫീഖ് കൊണ്ട് ഞങ്ങൾക്ക് അർത്ഥം വെക്കാൻ കിട്ടാത്ത ഒരു വിഷയം ഞങ്ങൾക്കില്ല. ഒരു കാര്യം ഞങ്ങൾക്ക് ഉറപ്പാ, മനുഷ്യന്മാർക്ക് കെടുന്നുറങ്ങണല്ലോ, ഞങ്ങൾക്കൊരു കാര്യം ഉറപ്പാ, ഖിയാമനാൾ വരെ ചോദിച്ചാലും അലന്റെ അർത്ഥങ്ങൾ പറയില്ല. നിങ്ങൾക്കല്ലേ കേൾക്കണ്ടേ, അല്ല നിങ്ങൾ പറയോ ഒന്ന് ടെക്സ്റ്റ് അടിച്ചോളി, ഒന്ന് ടെക്സ്റ്റ് അടിച്ചു, ഇല്ലെങ്കിൽ ഞാൻ ഇപ്പൊ വായിക്കും അലന്റെ അർത്ഥം. നിങ്ങൾ അങ്ങനെ വിടൂല, അങ്ങനെ നിങ്ങളെ വിടൂല, നിങ്ങൾ വായിക്കോ വായിക്കോ, ഒന്ന് ടെക്സ്റ്റ് അടിക്കും ഇപ്പൊ തരും വായിക്ക്, അലന്റെ അർത്ഥങ്ങൾ വായിക്കോ വായിക്കോ, ഡിക്ഷണറി എടുത്തോളി വായിച്ചോളി, ആ ഡിക്ഷണറി എടുത്ത് വായിച്ചോളി, നിങ്ങൾ വായിക്കോ. അബൂസഫ് കേൾക്കുന്നുണ്ടോ, വാക്ക് കേൾക്കുന്നുണ്ടോ? ഇല്ല കേട്ടോ, വായിക്കൂല, ഞമ്മക്കാരെ ഞങ്ങള് വായിക്കൂല, നിങ്ങള് വായിക്കൂല, വായിച്ച പൊളിഞ്ഞിലടോ നിങ്ങളെ ആവശ്യം പൊളിഞ്ഞിലേ. നിങ്ങളുണ്ടോ അലക്കർത്ഥം വായിക്കണ്, നിങ്ങൾ ഒന്നിന്റെ അർത്ഥം വായിക്കൂല, നിങ്ങൾ ഒന്നിച്ചങ്ങട്ട് പറയും ഒരു പാരാഗ്രാഫ് വായിച്ചിട്ട് ഒന്നായിട്ടൊരർത്ഥം, അതിൽ പകുതി വിഴുങ്ങിയതുണ്ടാവും, പകുതി വിട്ടതുണ്ടാവും, പകുതി കട്ടതുണ്ടാവും, പകുതി കൂട്ടിയതുണ്ടാവും, ഇതൊക്കെ ഉണ്ടോ സാധുക്കൊക്കെ തിരിയണ് ഉണ്ടോ? അബൂസഫ് കേൾക്കുന്നുണ്ടല്ലോ, മൂപ്പര് മിണ്ടൂല, ടെക്സ്റ്റ് അടിക്കൂല, അലന്റെ അർത്ഥം വായിക്കൂല്ലേ, അതാ എനിക്കറിയേണ്ടത്. ഇതാ ഒന്ന് ഒന്നുകൂടി ഞങ്ങൾക്ക് വായിക്കരാം, അലന്റെ അർത്ഥം വായിക്കൂല്ലേ എന്ന് ജനങ്ങളൊന്ന് പഠിക്കട്ടെ. മലയാളത്തിലാണ് നമ്മൾ ചർച്ച ചെയ്യണത്, അറബി മലയാള ഡിക്ഷണറി എടുത്ത് കൈ പിടിച്ചോ, അൽമൻഹൽ എടുത്ത് പിടിച്ചോ, എന്നിട്ട് അലന്റെ അർത്ഥം വായിക്കുക, ജനങ്ങളൊന്ന് കേൾക്കട്ടെ, ഒന്ന് വായിക്കട്ടെ. എന്താ മൈക്ക് കൊടുത്ത് പിടിച്ചിരിക്കണോ കാണണ്ട, നേരത്തെ ഒക്കെ നിങ്ങളെ മൈക്ക് എടുത്ത് സംസാരിച്ചിട്ട് സമയം കളയരുത്, ആളുകളെ ഒരുപാട് ആളുകൾ കണ്ടില്ലേ, 230 ആളുകൾ ഇപ്പൊ ഇതിൽ നേരിട്ടും അതിന്റെ എത്ര വരട്ടി ആളുകൾ റേഡിയോ വഴി കേട്ടുകൊണ്ടിരിക്കുകയാണ്, ആളുകളുടെ സമയം വെറുതെ കളയരുത്. നിങ്ങളോട് ഉസ്താദ് പറയുന്നത് എല്ലാവർക്കും മനസ്സിലായല്ലേ, അല എന്ന ആ വേത്തിന്റെ അതിന്റെ ആ അർത്ഥത്തിന്റെ അതിന്റെ അർത്ഥം പറയാനാണ് പറയുന്നത്. അത് നിങ്ങൾക്ക് പിന്നെ സ്വന്തമായിട്ട് പറയാൻ ബുദ്ധിമുട്ടുണ്ട്, നിങ്ങളെ പിന്നെ ഡിക്ഷണറി നോക്കിയിട്ട് പറയാമെന്ന് അതാണ് ഉസ്താദ് പറയുന്നത്. ഡിക്ഷണറി ഉണ്ടെങ്കിൽ ഡിക്ഷണറി നോക്കിയിട്ട് പറഞ്ഞോളൂ, ഇല്ലെങ്കിൽ എന്തിനാണെങ്കിലും ശരി, നിങ്ങൾ വേഗം പറയും, മൈക്ക് എടുത്തിട്ട് വേഗം പറയും, ഞാൻ മൈക്ക് വിട്ടു. എന്റെ അർത്ഥം ഞാൻ പറഞ്ഞു, ഉസ്താദിന്റെ കേൾക്കട്ടെ, ബാക്കി പിന്നീട് ചർച്ചയാവാം. ഇപ്പൊ കുറെ ഒരു ഒതുക്കം വന്നു നിങ്ങളല്ലേ. ഇപ്പൊ ആദ്യത്തെ കണ്ട് ഓട്ടിങ് കണ്ട് വരിക, പൊറാട്ട കണ്ട് തുറക്ക്, അലമാര കണ്ട് എടുക്കുക, അലമാര കണ്ട് തിന്നറിയില്ല മുമ്പ് അബൂ മിഷല്, അതൊക്കെ കുറച്ച് കുറഞ്ഞിക്കണല്ലോ. ഇപ്പം ഇപ്പൊ ഒരു പദം ഇങ്ങനെ വന്നനെ, ഉസ്താദ് ഒന്ന് പറയട്ടെ, എൻ്റെത് ഞാൻ പറഞ്ഞില്ലോ, ആ തന്നെ അവൻ എൻ്റെ ഒട്ടിൻ്റെ അടുത്ത് ആ ഒരു അർത്ഥമേ ഉള്ളൂ, അതെന്നെ തീരുമാനമായിട്ടില്ല, അതുകൊണ്ട് എനിക്കിങ്ങനെ കുറെ സമയം കളയാൻ വയ്യ കേട്ടോ. ഞാൻ വായിച്ചുതരാം, ഏതിനാ വായിക്കണത് നിങ്ങള് കേട്ടോ, ഇത് വായിക്കണത് സാക്ഷാൽ അൽ മൻഹൽ എന്ന് പറഞ്ഞ അറബി മലയാള ഡിക്ഷണറി. അത് തിരിയാത്ത ഒറ്റ വഹാബി മൗലൈമാരുണ്ടാവുമല്ലോ, കിതാബ് പറഞ്ഞ ചിലപ്പോൾ നിങ്ങൾക്ക് തിരിയില്ല. അവിടെ അറബി മലയാളം പഠിക്കേണ്ട ഡിക്ഷണറി ഏത് സാധാരണക്കാരനും മറിച്ചു നോക്കുക, അൽ മൻഹലിന്റെ 473 പേജ് എന്നാണ് ഞാൻ വായിക്കണത് കേട്ടോ. അല കേട്ടോളി, എണ്ണിക്കോളി കേട്ടോ, ശ്രോതാക്കളെ എണ്ണിക്കോളൂ, അലന്റെ അർത്ഥമാണ് ഞാൻ പറയാൻ പോണത്, എണ്ണിക്കോളൂ. അല ഒന്ന്, ഞാൻ അങ്ങനെ വെച്ചു എണ്ണങ്ങൾ എടുത്തോളുക,
മീതെ മുകളിൽ മേൽ കാരണമായി വേണ്ടി ഉള്ളതിനോട് കൂടെ ഉണ്ടായിട്ടും ആയിട്ടും എതിരായി നേർക്ക് അനുസരിച്ച് പ്രമാണിച്ച് അടിസ്ഥാനത്തിൽ ഇൽ അരികെ അടുത്ത് മുഖേന കയ്യാൽ കേട്ടോ അത്ര അർത്ഥമായി ഇപ്പോ ഏ ഞാൻ എണ്ണീറ്റില്ല നിങ്ങൾ എണ്ണിയോ ഏ എണ്ണണം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനാറ് പതിനേഴ് പതിനെട്ട് പതിനെട്ട് അർത്ഥം ഇവിടെ വായിച്ചു ഞാൻ പതിനെട്ട് അർത്ഥം വായിച്ചു അല്ലേ ഏ പതിനെട്ട് അർത്ഥം വായിച്ചു കേട്ടില്ലേ ഈ പതിനെട്ട് അർത്ഥത്തിൽ അലന്റെ അർത്ഥം ഈ ഹദീസിൽ ഏതാണ് എന്നാണ് എന്റെ ചോദ്യം ഇത് വെറുതെ ചോദിക്കണ തമാശ അല്ല അത് ശരി അലന്റെ അർത്ഥം എന്താന്ന് വെച്ചപ്പോ ഇങ്ങനെ മേലോട്ട് നോക്കിയിനി ഇതൊന്നും പഠിക്കാതെയാണോ ഇമാമിങ്ങളെ തള്ളാൻ വന്നിക്കണ് ഷാഫി ഇമാമ് പറഞ്ഞാൽ എന്താ ഏഹ് മറ്റേ ഇമാമ് പറഞ്ഞാൽ എന്താ ഇമാമിങ്ങൾ പറഞ്ഞതൊന്നല്ല സ്വീകരിക്കേണ്ടത് ഹദീസിൽ എന്താ ഉള്ളതെന്ന് ഹദീസിലുള്ളതിന് അർത്ഥം തിരിയണ്ടേ അത് തിരിയണ്ടേ ആ ഹദീസിലുള്ളതിന് അർത്ഥം എന്താന്ന് ഞങ്ങൾ മനസ്സിലാക്കിയത് നിങ്ങൾ അലക്കോ ഒരാ അർത്ഥം പഠിച്ചു വെച്ചിക്കണ് നിങ്ങൾ അതേറ്റുണ്ട് വന്നിക്കുക അല എന്ന് പറഞ്ഞാൽ മേലെ കയ്യേറ്റണം എന്നാന്ന് പറഞ്ഞിട്ട് അല്ലേ കേട്ടോ അറബി മലയാള ഡിക്ഷണറിയിൽ നിന്നാണ് ഞാൻ അലക്ക് പതിനെട്ട് അർത്ഥം വായിച്ചത് കേക്കട്ടെ നിങ്ങള് പതിനെട്ട് അർത്ഥം വായിച്ചു പതിനെട്ടിൽ പലതും പര്യായ പദങ്ങളായേക്കാം ചിലതൊക്കെ പര്യായ പദങ്ങളാണ് എന്നാൽ തികച്ചും വ്യത്യസ്തമായ നമ്പർ ഇട്ട എട്ട് അർത്ഥങ്ങൾ അൽ മൻഹലിൽ ഇതിനുണ്ട് കേട്ടോ എട്ട് അർത്ഥങ്ങൾ വ്യത്യസ്ത നമ്പറുകളിൽ പറഞ്ഞ എട്ട് അർത്ഥങ്ങൾ അൽ മൻഹലിൽ തന്നെ ഇതിനുണ്ട് ബഹുമാനപ്പെട്ട ഇമാം സുബിക് റഹ്മത്തുള്ളാഹി അലൈഹിദങ്ങൾ ജമുൽ ജവാമയിൽ അലക്ക് ഒൻപത് അർത്ഥം പറഞ്ഞിട്ടുണ്ട് ഇത് നിങ്ങൾക്കറിയോ ഇല്ല അതൊന്നും പഠിച്ചിട്ടില്ല അല്ലേ പിന്നെന്താ അറബി മുൻഷി ആകാൻ ഒരു ചാൻസ് ഉണ്ട് എന്ന് കേട്ടപ്പോ നവുൽവാഗ് എന്ന് മറച്ചു നോക്കിയിനി അതാ അപ്പൊ നിങ്ങളെ യോഗ്യത അതിലാണെങ്കിലോ അതില് പോക്കറ്റിൽ ഇട്ട് നടക്കാൻ പറ്റൂല അൽമൻഹല് അപ്പൊ അതിനും വേണ്ടി അന്ന് അറബി മുൻഷിയാളെ പഠിപ്പിക്കാൻ നേരത്തെ കീശയിൽ ഇട്ട് പോകാൻ പറ്റിയ ഒരു പോക്കറ്റ് ഡിക്ഷണറി വാങ്ങി കയ്യെ പിടിച്ചിനി അതിലിപ്പോ ഈ പതിനെട്ട് അർത്ഥം ഒന്നായിട്ട് എഴുതാൻ പറ്റൂല്ലോ അതുകൊണ്ട് അതിൽ അലക്ക് മേലെ എന്ന അർത്ഥമുള്ളത് ആ അർത്ഥം മാത്രം പഠിച്ചു വന്നിട്ടാണ് ഷാഫി ഇമാമിനെ ചോദ്യം ചെയ്യണതേ അബു ഹനീഫ ഇമാമിനെ ചോദ്യം ചെയ്യണതേ മാലിക് ഇമാമിനെ ചോദ്യം ചെയ്യണതേ അഹമ്മദ് നമ്പറിനെ ചോദ്യം ചെയ്യണതേ ലോക മുസ്ലിമീങ്ങളെ ചോദ്യം ചെയ്യണതേ എന്താണ് വഹാബികൾ നിങ്ങളൊക്കെ ഒരു അവസ്ഥ അല്ലേ ഒന്നില്ലെങ്കിൽ അവനാൻ വിവരമല്ല എന്നുള്ളതെങ്കിലും തിരിച്ചറിയാൻ സാധിക്കണം അത് വലിയൊരു വിവരാ മനസ്സിലാക്കിക്കോ അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഇനി മൈക്കെടുത്ത് പറയും പതിനെട്ട് അർത്ഥം അൽ മൻഹലിൽ നിന്ന് മലയാള ഡിക്ഷണറിന്നാ ഞാൻ ഈ വായിച്ചത് അറബി മലയാള ഡിക്ഷണറിന്ന് ഞാൻ ചോദിക്കുന്നു ഈ ഹദീസിൽ പറഞ്ഞ അലാ സദരിഹി എന്ന വാചകത്തിൽ അലയുടെ അർത്ഥം ഈ പതിനെട്ടിൽ ഏതാണ് എന്റെ ചോദ്യതാണ് അല്ലാതെ അലന്റെ അർത്ഥം എന്താണ് വെക്കുക എന്നപ്പോ മേലോട്ടൊക്കെ ഇരിക്കല്ല ചോദിച്ചതിന്റെ പൊരുളത പതിനെട്ട് അർത്ഥം അൽമൻഹലിന്ന് ഞാൻ വായിച്ചു ഞാൻ ചോദിക്കുന്നു ഈ പതിനെട്ടിൽ ഏതാണ് അവിടെ അർത്ഥം അതിന്റെ അർത്ഥം പറയൂ അതിനാണ് മൈക്ക് അബൂസഫ് മൈക്ക് എടുക്കാൻ അൽഹംദുലില്ലാഹ് ഇതാണ് സത്യം ജാഖുൽ ജാ അൽ ഹഖ് വസഹഖൽ ബാത്തിൽ ഇന്നൽ ബാത്തിൽ കാന സഹൂഖ എന്ന് പറഞ്ഞു നിങ്ങൾ വായിച്ചതിൽ ഞാൻ പറഞ്ഞ അർത്ഥം ഉണ്ട് ഇല്ലേ പിന്നെ നെഞ്ചിൽ നെഞ്ചിൽ ഞാൻ വറുത്തപ്പോ എവിടുന്ന് കിട്ടിയ അർത്ഥം നിന്നോട് നിങ്ങൾ ചോദിച്ചില്ല നിങ്ങളിപ്പോ വായിച്ച അർത്ഥത്തില് അലക്ക അർത്ഥം പറഞ്ഞതിൽ കൂടുതൽ ഇല്ലുണ്ട് ചങ്ങാതിയുടെ ഒരു മർക്കട മുഷ്ടി നോക്കണേ പൊന്നാര ചങ്ങാതിയെ പതിനെട്ട് അർത്ഥം വായിച്ചതിൽ നിങ്ങളാ വായിച്ച അർത്ഥം ഉണ്ട് പക്ഷെ നിങ്ങൾ വായിച്ച അർത്ഥമല്ലാത്ത ഒരർത്ഥമാണ് ലോകത്തെ മുസ്ലിമീങ്ങൾ മൊത്തം വെക്കുന്നത് അന്നങ്ങ് മനസ്സിലാകാത്ത ഞാൻ ചോദിക്കട്ടെ പതിനെട്ട് അർത്ഥമുള്ള ഒരു വാക്ക് ലോക മുസ്ലിമീങ്ങൾ മുഴുവനും അതിന് ഒരർത്ഥം പറയണ് കേരളത്തിലെ വഹാബി മാത്രം അതിനൊരർത്ഥം പറയണ് ആരാണ് ധിക്കാരി പറയും മറുപടി അല്ലേ എന്നിട്ട് നിങ്ങൾ പറയാ റസൂലുള്ളാഹിന്റെ ഹദീസിന്റെ ഒരു കാര്യം അതിനനുസരിച്ചല്ലേ ഞങ്ങൾ ഹദീസിനെതിരേക്കണ് അല്ലേ ഞങ്ങൾ പറഞ്ഞ അർത്ഥം ഈ ഹദീസിലില്ലേ അല എന്നുള്ള വാക്കാണ് ഹദീസിലുള്ളത് അലക്കോ അർത്ഥം പതിനെട്ട് ആ പതിനെട്ടിൽ ഒന്ന് ഞങ്ങൾ വെക്കണ അർത്ഥം ഒന്ന് നിങ്ങൾ വെക്കണ അർത്ഥം പക്ഷെ നിങ്ങൾ അർത്ഥം ഞങ്ങൾ അർത്ഥം തമ്മിൽ ഒരു മാറ്റമുണ്ട് എന്താ മാറ്റം എന്ന് പറയുന്നത് ഞങ്ങൾ വെക്കണ അർത്ഥം ലോകത്തെ ഇമാമികൾ മുഴുവനും ഈ ഹദീസിന് വെച്ച അർത്ഥമാണ്
പതിനെട്ട് അർത്ഥങ്ങളുള്ള അലയിൽ ഏത് അർത്ഥമാണ് ഇവിടെ എന്നത് ഷാഫി ഇമാമ് പറഞ്ഞു, അംബലി ഇമാമ് പറഞ്ഞു, മാലിക് ഇമാമ് പറഞ്ഞു, അങ്ങനെ തുടങ്ങി ലോകത്തെ ഇമാമിങ്ങൾ മുഴുവനും പറഞ്ഞു. ആ അർത്ഥമാണ് ഞങ്ങൾ വെച്ച്, അപ്പൊ ഞങ്ങൾ വെറുതെ ഡിക്ഷണറി വെക്കി വെച്ചതല്ല, നിങ്ങൾക്ക് മനസ്സിലായോ? ഇമാമിങ്ങൾ പഠിപ്പിച്ചിട്ട് വെച്ചതാ. നിങ്ങളോ നിങ്ങളോ നിങ്ങൾ അലക്ക് വേറൊരർത്ഥം വെച്ചു. അലന്റെ അർത്ഥം എന്ന നിലക്ക് തെറ്റല്ല, നിങ്ങൾ വെച്ച അർത്ഥം തെറ്റൊന്നല്ല അലന്റെ അർത്ഥം. പക്ഷെ ഹദീസിൽ പറഞ്ഞ അല ആ അർത്ഥത്തിനാണ് എന്ന് നിങ്ങൾക്ക് എവിടുന്ന് കിട്ടി? അത് എവിടുന്ന് നിങ്ങൾക്ക് കിട്ടിയത്? എന്നിട്ടല്ലേ നിങ്ങൾ ഇമാമിങ്ങളെ തള്ളണത്? നിങ്ങൾ കുറച്ചു നേരത്തെ ഇവിടെ എന്താ പറഞ്ഞത്? അള്ളാഹുന്റെ റസൂൽ ഒരു കാര്യം പഠിപ്പിച്ചാൽ അതാണ് നമ്മൾ പിൻപറ്റേണ്ടത്, വേറെ മദ്ഹബല്ലാന്നാ. ഞാൻ ചോദിക്കട്ടെ, ഷാഫി ഇമാമ് പറഞ്ഞ മദ്ഹബ് എന്താ? റസൂലുള്ള പഠിപ്പിച്ചതിനെതിരാണോ? അലയുടെ അർത്ഥത്തിൽ ഷാഫി ഇമാമ് പറഞ്ഞതില്ലേ? അങ്ങനല്ലേ ലോകത്തെ എല്ലാ മുസ്ലിമീങ്ങളും പറഞ്ഞത്? ഈ ലോക മുസ്ലിമീങ്ങളൊക്കെ പറഞ്ഞ അർത്ഥത്തിന് വിരുദ്ധമായി അലക്ക് മറ്റൊരർത്ഥം കൽപ്പിക്കാൻ നിങ്ങൾക്ക് തെളിവ് ഇവിടുന്ന് കിട്ടി. എന്റെ ചോദ്യതാണ് കേട്ടോ, അലക്ക് അലൻ അലന്റെ അർത്ഥം എന്താണെന്ന് തീരുമാനാക്കാൻ ഞാൻ പറഞ്ഞു. തീരുമാനമായില്ല. ഇപ്പൊ തീരുമാനം ഞാൻ തന്നെ ആക്കി തന്നു. അപ്പൊ തീരുമാനം എന്തായത്? അലക്ക് അർത്ഥം ഒന്നും രണ്ടും അല്ല, പതിനെട്ടാണ് രണ്ടിനാ. ഇനി അടുത്ത ചോദ്യം, ഈ പതിനെട്ട് അർത്ഥങ്ങളിൽ ഹദീസിൽ പറഞ്ഞ അല സുദരിഹിയുടെ അലയുടെ അർത്ഥം ഏതാണ്? അത് നിങ്ങൾ പറയും. ഇതിൽ നിന്ന് ഞാൻ വായിച്ച ഞാൻ വെച്ച അർത്ഥത്തിലുണ്ട് ഉണ്ടായിട്ട് കാര്യമില്ല. ഹദീസിൽ പറഞ്ഞ അലക്ക് ആ അർത്ഥമാണ് എന്നെവിടെയുണ്ട്? അതെവിടുന്ന് കിട്ടി? ഞങ്ങൾ പറഞ്ഞ ആ അർത്ഥമല്ല. പിന്നെന്താ, ഞങ്ങൾ ഇവിടെ വേറൊരർത്ഥം വായിച്ചു കേട്ടോ. ഞങ്ങൾ വായിച്ചു അർത്ഥം അരികെ എന്നൊരർത്ഥം വായിച്ചു, അടുത്ത് എന്നൊരർത്ഥം വായിച്ചു. ഈ ഹദീസിൽ പറഞ്ഞ അല സുദരിഹി എന്ന പദത്തിന്റെ അർത്ഥം നെഞ്ചിന്റെ അടുത്ത് എന്നാണ് എന്ന് പറയുന്നത് ഞങ്ങൾ സ്വന്തം പോക്കറ്റ് എന്ന് എടുത്തു പറഞ്ഞതല്ല. പതിനെട്ട് അർത്ഥങ്ങളുള്ള അലയിൽ അല എന്ന വാക്ക് ഹദീസിൽ പ്രയോഗിച്ചപ്പോൾ ആ അലക്ക് ഈ പതിനെട്ടിൽ നിന്ന് അടുത്ത് എന്ന അരികെ എന്ന അർത്ഥമാണ് എന്ന് പറഞ്ഞിട്ടുള്ളത് ആരാണ്? അത് ഷാഫി ഇമാമ് പറഞ്ഞു, അഹമ്മദ് ബിൻ ഹംബൽ പറഞ്ഞു, അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഇമാം അബൂ ഹനീഫ തങ്ങൾ പറഞ്ഞു, അതുപോലെ ഇമാം മാലിക് തങ്ങൾ പറഞ്ഞു, ലോകത്തെ മുസ്ലിമീങ്ങളെ എല്ലാവരും പറഞ്ഞു, ആരും ഇല്ല. അതേ സ്ഥാനത്ത് ആ പറഞ്ഞൊക്കെ തെറ്റാ. ഇമാമിങ്ങൾ പറഞ്ഞത് ആര് പറഞ്ഞാലും തെറ്റാ, ഒരു പറഞ്ഞൊന്നും സ്വീകരിക്കാൻ പറ്റില്ല. നേരെ മറിച്ച് ഞങ്ങൾ പറഞ്ഞത് റസൂലുള്ള നിസ്കരിച്ചത് പോലെയാണെന്ന് പറഞ്ഞിരുന്ന വഹാബില്ലേ, ആ വഹാബിയുടെ അർത്ഥം പറഞ്ഞു. ആ അർത്ഥം എന്താ? ലോക മുസ്ലിമീങ്ങൾ പറഞ്ഞതിന് നേരെ എതിര്. നോക്കുമ്പോ അതിൽ അല എന്നുള്ള പദാണുള്ളത്, ആ പദത്തിന്റെ അർത്ഥം എന്താണെന്ന് തീരുമാനമാക്കുന്നതിൽ വഹാബി പരാജയപ്പെടാനുള്ള കാരണം എന്താ? ചരിത്രപരമായി പരിശോധിക്കണം. വഹാബി പരാജയപ്പെടാനുള്ള കാരണം ഞാൻ നേരത്തെ പറഞ്ഞത്, അറബി മുൻഷിയാകാൻ വേണ്ടി പഠിക്കാൻ പോയ നേരത്ത് കിട്ടിയ പോക്കറ്റ് ഡിക്ഷണറി മനസ്സിലായെങ്കിൽ, ആ പോക്കറ്റ് ഡിക്ഷണറി വായിച്ചു നോക്കിയപ്പോ അതിലെ അലക്ക് ഒരർത്ഥേ കണ്ടുള്ളൂ. അന്ന് തുടങ്ങിയതാണ് ഇമാമിങ്ങളെ ചോദ്യം ചെയ്യാൻ. മനസ്സിലാക്കിക്കോ, ഇനി ആ പരിപ്പൊന്നും വേവൂല കേട്ടോ, ഇനി ആ പരിപ്പൊന്നും വേവൂല. കുറെ ക്ലാസ് എടുത്തിരുന്നല്ലോ നിങ്ങള് അല്ലേ, എന്നിട്ട് കുറെ സാധുക്കളെ കുടിക്കല്ലോ, കയ്യ് മാറ്റി കെട്ടിച്ചല്ലോ നിസ്കാരത്തില്. അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് ഞങ്ങൾ സുന്നി ഗ്ലോബൽ വോയിസ് തുറന്നുവെച്ചിരിക്കണേ. മാത്രല്ല, ഞങ്ങളെ ആലിമീങ്ങൾ സ്റ്റേജ് സ്റ്റേജ് ആന്തരം കേറി ഇറങ്ങിയിട്ട് സുന്നത്തി ജമാഅത്തിന്റെ ആശയം പറഞ്ഞു കൊടുക്കാണ്. അത് നിങ്ങൾ അപ്പരിപ്പൊന്നും ഇങ്ങി വേകൂല. അതുകൊണ്ട് ധൈര്യം ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് പറ, ഹദീസ് പറഞ്ഞ അലക്ക് പതിനെട്ട് അർത്ഥങ്ങളിൽ നിന്ന് ഇമാമിങ്ങൾ പറഞ്ഞ അർത്ഥം നല്ല ശരി, ഞങ്ങൾ പറഞ്ഞ അർത്ഥമാണ് ശരി എന്ന് നിങ്ങൾക്ക് എവിടുന്ന് കിട്ടി? അതെന്റെ ചോദ്യമതിന് ജവാബുണ്ടെങ്കിൽ പറ. പതിനെട്ട് അർത്ഥം മൻഹലിന് വായിച്ചിട്ട് താഴെ അർത്ഥയിലുണ്ടോ തഹത്ത് എന്ന അർത്ഥം നിങ്ങൾക്ക് എവിടുന്ന് കിട്ടി? അത് ശരി. അപ്പൊ നിങ്ങൾക്ക് എന്ത് ദുർവ്യാഖ്യാനം ചെയ്യാം? എനിക്കിതിനൊരൊറ്റ മറുപടിയേ ഉള്ളൂ. എന്താ അറിയോ? അല സദരിഹി എന്ന് സഹാബി തെരഞ്ഞെടുത്ത വാചകം മതി, വേറെ ഒരു തെളിവും വേണ്ട. ഒരു പണ്ഡിതന്റെ കവലാം കൗരിന്തി ആവശ്യമില്ല. അല ബത്തനിഹി ഒഴിവാക്കി, തഹത്ത സദരി ഒഴിവാക്കി, ആ സഹാബി അല സദരിഹി എന്ന് തെരഞ്ഞെടുത്ത വാചകം ഉണ്ടല്ലോ, ആ ഒരൊറ്റ വാചകം മതി എന്റെ അർത്ഥമാണ് ആ ഹദീസിനെ എന്ന് തെളിയിക്കാൻ. നിങ്ങളിപ്പോ ഒരുപാട് അർത്ഥങ്ങൾ വായിച്ച കൂട്ടത്തില്. പൊന്നാര ചങ്ങാതി, എന്താണ് അള്ളാഹു തആല നിങ്ങളെ തലന്റെ ഉള്ളിലൊക്കെ പടച്ചു വെച്ചിരിക്കണെന്ന്? പടച്ച പടച്ചവനക്ക് തന്നെ തിരിയുള്ളൂ കേട്ടോ. അങ്ങനെ പറയേണ്ടി വന്ന് എനിക്ക് ഖേദമുണ്ട്. സത്യമാണ് ഈ പറയണത്. എന്താ കാരണം എന്നറിയ, നിങ്ങള് ഹദീസിൽ വന്ന ഒറ്റൊന്ന് മതി എനിക്ക് തെളിവായിട്ട്. ഹദീസിൽ അല വന്ന അലക്ക് പതിനെട്ട് അർത്ഥം ഉണ്ടെന്ന് ഞാൻ ഇതുവരെ പറഞ്ഞുകൊണ്ടിരിക്കണ്. നിങ്ങൾക്ക് തിരിയുണ്ടോ? എന്നിട്ട് പിന്നെ ചോദിക്കുക, നിങ്ങൾക്ക് അർത്ഥം എവിടുന്ന് കിട്ടിയെന്ന്? അതാണ് മണ്ട ഞാൻ വായിച്ചത്, ഏഴാമത്തെ അർത്ഥം അരികെ അടുത്ത്.
അല്ല ഞാൻ അങ്ങനെ മണ്ടാന്ന് വിളിച്ചു പോയെങ്കിൽ നിങ്ങൾക്ക് ദേഷ്യം പിടിച്ചിക്കണമെങ്കിൽ ഇനിയിപ്പോ ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല. രാജാതി വർത്താരകളി പറഞ്ഞു കേട്ടോ. അല്ല എന്താ ചെയ്യാ, ഞാൻ ഇപ്പൊ വായിച്ചു ഏഴാമത്തെ അർത്ഥം ഞാൻ വായിച്ചു. എന്താ ഞാൻ വായിച്ചത്? അല എന്ന് പറഞ്ഞ അർത്ഥം എന്താ? അരികിൽ, അരികെ, അടുത്ത്, അതാണ് ഞാൻ പറഞ്ഞ അർത്ഥം. മനസ്സിലായോ? അരികെ അടുത്ത്. എന്താ ഞങ്ങൾ വെക്കണത്? പിന്നെ എവിടെ ഞങ്ങൾ കയ്യേക്കല്? എവിടെ ഞങ്ങൾ കയ്യേക്കല്? നെഞ്ചിന്റെ അരികെ അടുത്തല്ലേ? അപ്പൊ ഇപ്പറഞ്ഞ ഹദീസിലെ അല അതിന്റെ അർത്ഥം മുകളിൽ എന്നല്ല, നിങ്ങൾ പറഞ്ഞ മാതിരി നെഞ്ഞമ്മയെന്നുമല്ല, നേരെ മറിച്ച് അരികിൽ എന്നാണ് എന്ന് ഞങ്ങൾക്ക് പഠിപ്പിച്ചു എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ ജീവിച്ച സ്വഹാബത്ത്, ആ സ്വഹാബത്തിനെ കണ്ടു ജീവിച്ച അബൂ ഹനീഫ ഇമാമ്, താബിഈങ്ങളെ കണ്ടു ജീവിച്ച മാലിക് ഇമാമ്, അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഇമാമന ഷാഫി റളിയല്ലാഹുന്നു, അഹ്മദ് ബിൻ റളിയല്ലാഹുന്നു തുടങ്ങിയ ആ സച്ചരിതരായ ഇമാമിങ്ങളാണ് പതിനെട്ട് അർത്ഥമുള്ള അലക്ക് ഇവിടെ അർത്ഥം എന്താണെന്ന് പഠിപ്പിച്ചെന്നത്. നിങ്ങൾക്ക് ആര് പഠിപ്പിച്ചെന്നോ ഞാൻ ചോദിച്ചു, മറുപടി നിങ്ങൾക്ക് പറയാല്ല. സ്വഹാബി റിപ്പോർട്ട് പറഞ്ഞ അലാന്നാണ്. ആയിക്കോട്ടെ, അലക്ക് പതിനെട്ട് അർത്ഥമുണ്ട്, അതിൽ ഏതർത്ഥം അവിടെ? അതാണ് എന്റെ ചോദ്യം. മറുപടി ഉണ്ടോ? ഇലാ യോമിൽ ഖിയാമ ഒറ്റ മൗലവിക്കും പറയാൻ സാധിക്കൂല. അവിടെ ഇനി എനിക്ക് ഒറ്റ കാര്യം പറയാനുള്ളൂ. വെറുതെ നിങ്ങളോട് തർക്കിച്ചിരുന്നിട്ട് കാര്യമില്ല. ഈ പാതിരാവിലെ ഞങ്ങൾ ഉറക്കുവച്ചിരുന്ന് ഇത്രയും നേരം സംസാരിച്ചിരിക്കണമെങ്കിൽ ഇവിടെ സാധാരണക്കാരായ ജനങ്ങൾ വിഷയങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് അത്രേ ആവശ്യമുള്ളൂ കേട്ടോ. നിങ്ങളെപ്പോൾ പാറക്കല്ലുമോ ഒരതീറ്റ് കാര്യമില്ല. അതെന്തായാലും കട്ടിയറിയാൻ പോണില്ല, അത് ഞങ്ങൾക്കറിയാം. മനസ്സിലായോ? അതേ സ്ഥാനത്ത് ഇവിടെ കട്ടി കുറയുന്ന സംഗതികളുണ്ട്, അത് മനസ്സിലാക്കിക്കോ. ജനങ്ങൾ വിഷയം പഠിക്കുന്നുണ്ട്. അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് ഇമാമിങ്ങളെ തള്ളി പറഞ്ഞിട്ട് ഇഞ്ഞ് മുന്നോട്ട് പോകാൻ നിങ്ങൾ മനസ്സിലാക്കണ്ട. പതിനെട്ട് അർത്ഥം പറഞ്ഞ ഒരു വാക്ക്, പതിനെട്ട് അർത്ഥമുള്ള ഒരു വാക്ക് ഹദീസിൽ പ്രയോഗിച്ചപ്പോ ലോകത്തെ മുസ്ലിമീങ്ങൾ മുഴുവനും അതിന്റെ അർത്ഥം ഇന്നതാണെന്ന് പറയുന്നു. പതിനെട്ട് അർത്ഥം ഉണ്ട്, ആ പതിനെട്ടിൽ ഇന്നതാണ് അതിന്റെ അർത്ഥം എന്ന് പറയുന്നു. അതേ സ്ഥാനത്ത് വഹാബി മാത്രം തന്റെ കിബറു കൊണ്ട് ലോകത്തെ മുസ്ലിമീങ്ങളെ ഇമാമിങ്ങളെ മുഴുവനും തള്ളിക്കളഞ്ഞിട്ട് അതിന് സ്വന്തം അർത്ഥം പറയുന്നു. മനസ്സിലായോ? സ്വന്തം അർത്ഥം പറയുന്നു. ഈ പറഞ്ഞ അപകടം ഇതാണ് വഹാബി ഇപ്പൊ എന്താക്കണത്, ചെയ്തുകൊണ്ടിരിക്കണത്. അതുകൊണ്ട് നിങ്ങൾ എന്താക്കുക, ശരിക്ക് ശ്രദ്ധിച്ചോ കേട്ടോ. ഇനി ഈമാനിന്റെ അംശം കൽബിലുണ്ടെങ്കിൽ ഒന്ന് കെടുന്ന് ആലോചിച്ചോ. വെറുതെ പറയല്ല, ഞാൻ വേദന കൊണ്ട് പറയാണ്. മനസ്സിലായോ? ലോകത്തെ മുസ്ലിമീങ്ങളെ ഭിന്നിപ്പിക്കാനാണല്ലോ നിങ്ങൾ ഈ ഞൊണ്ടി ന്യായം പറഞ്ഞു നടക്കുന്നത്. അതുകൊണ്ട് ഈമാന്റെ അംശം കൽബിന്റെ ഉള്ളിലുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ചോ. ലോകത്തെ മുസ്ലിമീങ്ങൾ എല്ലാവരും പറയുന്ന ഈ അർത്ഥത്തിനെതിരെ ഒരർത്ഥം പറയാൻ നമുക്ക് ഇവിടുന്ന് കിട്ടി. അതൊന്ന് ആലോചിച്ചു മനസ്സിലാക്കിക്കോ. അള്ളാഹു തആല കൽബിന് വിശാലത തന്ന്, ഈമാനും ഹിദായത്തും തന്ന്, നിങ്ങളെയും നമ്മളെയും എല്ലാവരെയും രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്ത് ഞാൻ തൽക്കാലം മൈക്ക് വിടുകയാണ്. അതുകൊണ്ട് നിങ്ങൾ മൈക്കെടുത്തോ, ഞങ്ങൾക്ക് വിരോധമൊന്നുമില്ല. പക്ഷേ ചോദിച്ചതിന് മറുപടി ഉണ്ടെങ്കിൽ പറയണം. ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി സംസാരിക്കരുത്. ഞങ്ങൾ വളരെ വ്യക്തമായി പറയേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇനി ഞങ്ങൾ പറയാൻ തയ്യാറാ. ഞാൻ ചോദിച്ച ചോദ്യത്തിന് ജവാബ് പറയാൻ തൻ്റെ അടുള്ള ഏതെങ്കിലും ഒന്ന് വഹാബി കൂടാരത്തിൽ ഉണ്ടെങ്കിൽ പിടിച്ചു കൊണ്ടു നിങ്ങൾ എന്തേ കൊണ്ടുവരേ. ജമാൽ കൊടുവള്ളിക്ക് മറുപടി ഉണ്ട് എന്നാണ്. എന്നാ കൊണ്ടരേ ജമാൽ കൊടുവള്ളി നിങ്ങളെ മറുപടി ഒന്ന് കേൾക്കട്ടെ ഞങ്ങള് കേട്ടോ. ചോദിച്ച ചോദ്യത്തിന് ജവാബ് ഉണ്ടെങ്കിൽ പറ ഈലാ യോമിൽ ഖിയാമ ഉണ്ടാവില്ല, ഇത് വെറുതെ പറയല്ലത്. മനസ്സിലായോ? ഖണ്ഡന പ്രസംഗമാണെങ്കിൽ നിങ്ങൾക്ക് മറുപടി ഒക്കെ ഉണ്ടാവും. ഇതേ നേരിട്ട് അങ്ങോട്ടോട്ട് സംസാരിക്കല. ഇവിടെ തട്ടിപ്പും പൊട്ടിപ്പും ഒന്നും നടക്കൂല. അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് ഇപ്പൊ അതൊന്നും നടക്കലില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് ഒറ്റ കാര്യേ പറയാനുള്ളൂ. ഞാൻ ഒറ്റ ചോദ്യം ചോദിച്ചിട്ട് ഈ മൈക്ക് ഇവിടെ വെക്കും. എനിക്ക് പിന്നൊന്നും പറയാനില്ല, ഒറ്റ കാര്യം ഞാൻ ചോദിക്കട്ടെ. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇന്നത്തെ ചർച്ചയിൽ നിന്ന് നിസ്കരിക്കുന്ന സമയത്ത് നെഞ്ചത്ത് കൈകെട്ടണമെന്ന വഹാബിയുടെ വാദം അതെവിടുന്ന് വന്നതാണെന്നും അത് വഹാബിന്റെ വിവരക്കേട് കൊണ്ട് അവൻ പറയുന്നതാണെന്നും അല എന്ന് ആ ഹദീസിൽ പ്രയോഗിച്ചത് കൊണ്ട് നെഞ്ചിമ്മലാണ് കൈകെട്ടേണ്ടത് എന്ന ഹദീസിൽ ഇല്ലെന്നും, കാരണം അലക്ക് പതിനെട്ട് അർത്ഥങ്ങളുണ്ടെന്നും ആ അർത്ഥങ്ങളിൽ ഹദീസിൽ ഏതർത്ഥമാണ് വെക്കേണ്ടത് എന്ന് ലോകത്തെ ഇമാമിങ്ങൾ മുഴുവനും പഠിപ്പിച്ചിട്ടുണ്ട് എന്നും, വഹാബി അതിനെതിരെ പറഞ്ഞത് അവന്റെ വിവരക്കേട് കൊണ്ടാണെന്നും ഇന്നത്തെ ചർച്ചയിൽ നിന്നും മനസ്സിലായ ആളുകൾ ഉണ്ടെങ്കിൽ അവരൊന്ന് എസ്സടിക്കുക. മനസ്സിലായവർ മാത്രം അടിച്ചാൽ ഒന്നടിക്കുങ്ങൾ, മനസ്സിലായവരുണ്ടെങ്കിൽ അടിച്ചാൽ. ഇതാ കണ്ടോ അബൂ സഫു, ഇതാണ് ഞങ്ങളെ പ്രതീക്ഷ കേട്ടോ. ഇതാണ് ഞങ്ങളെ പ്രതീക്ഷ, മനസ്സിലാക്കിക്കോ. ഞങ്ങൾക്ക് സത്യസന്ധമായി ആത്മാർത്ഥമായി പറയാൻ കഴിയും. ഇത് സുന്നി ഗ്ലോബൽ വോയിസിന്റെ അഡ്മിറ്റ്മാരോ ഇവിടുത്തെ സജീവ ആളുകളോ മാത്രമല്ല ഈ അടിക്കണത്. നേരെ മറിച്ച്
പാവപ്പെട്ട എത്രയോ ആളുകൾ പരിശുദ്ധ ദീൻ പഠിക്കാൻ വേണ്ടി ആശ്രയിക്കുന്ന ക്ലാസ് റൂമാണ് എസ് ടി വി. മനസ്സിലായിക്കോ? ഇവിടെ വന്നിട്ട് പഠിച്ച എത്ര ആൾക്കാരുണ്ട്? ആ ആളുകളാണ് ഞങ്ങളെ പ്രതീക്ഷ. അവരിത് അവർ അടിക്കണ്, അവരടക്കമാണ് എടുക്കുന്നത്. അൽഹംദുലില്ല, അവരൊക്കെ പഠിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് ഇനിയും മാറി നിൽക്കുന്ന ഈ വഹാബിയത്ത് തലക്ക് പിടിച്ച ഏതെങ്കിലും പാവങ്ങളുണ്ടെങ്കിൽ ഞങ്ങൾ അവരോട് വളരെ വേദനയോടെ പറയുകയാണ്, മരിക്കുന്നതിന്റെ മുമ്പ് അയിന് സലാമത്താകാൻ നോക്കിക്കോളി കേട്ടോ. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ രക്ഷ ഉണ്ടാവില്ല. അള്ളാഹു തആല എല്ലാവർക്കും സലാമത്ത് തരട്ടെ. ഈമാ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ദാനമാണ്, പടച്ചോന്റെ ഹദിയയാണ്. അത് കിട്ടാതെ മരിച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ട് ലോകത്തെ മുസ്ലിമിങ്ങൾ ഇമാമിങ്ങളൊക്കെ തള്ളിപ്പറയുക, സുഹൃത്തുക്കളെ നിങ്ങൾ കേട്ടില്ലേ ഈ ചർച്ചന്റെ തുടക്കത്തിൽ ഈ അബൂ സഫുവിന്റെ ഒക്കെ എന്തൊരു ഊക്കിലാ മൂപ്പന് പറഞ്ഞത്? എന്ത് ഇമാ ആര് പറഞ്ഞാലും, ഏയ് റസൂലുള്ളാഹിന്റെ ഹദീസിലുള്ളതിനെതിരെ ആര് പറഞ്ഞാലും ഞങ്ങളത് തള്ളിക്കളയുന്നാ പറഞ്ഞു പടച്ചോനെ. അപ്പൊ ആ പറഞ്ഞതിന്റെ ധ്വനി എന്താ? അബൂ ഹനീഫ ഇമാമ പറഞ്ഞത് ഹദീസിനെതിരെ, മാലിക് ഇമാമ പറഞ്ഞത് ഹദീസിനെതിരെ, ഷാഫി ഇമാമ പറഞ്ഞത് ഹദീസിനെതിരെ, അല്ലെ? എല്ലാ ഇമാമിങ്ങളും ഹദീസിനെതിരെ. അത് എവിടുന്നാ ഈ വഹാബിക്ക് കിട്ടിയത്? അവന്റെ അവന്റെ അല്പജ്ഞാനം കൊണ്ട് മാത്രം കിട്ടി. അലക്ക് അവൻ ഒരർത്ഥമേ പഠിച്ചുള്ളൂ. ഇമാമിങ്ങൾ പഠിച്ച അർത്ഥം ഒന്നല്ല, അർത്ഥം വേറെയും കുറെ ഉണ്ട്. സാധാരണ ഒരു ഡിക്ഷണറിയിൽ, അറബി മലയാള ഡിക്ഷണറിയിൽ പറഞ്ഞ അർത്ഥം മാത്രമാണ് ഞാൻ ഇവിടെ വായിച്ചത്. അങ്ങനെ എന്തൊക്കെ ഇനി വഹാബി പഠിക്കാണ്ട് അള്ളാഹു തആല വിശാലമായ അറിവും വിവരവും വിവേകവും ബുദ്ധിയും ഹിദായത്തും നൽകി നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്ത് എല്ലാവരും ദുആ ചെയ്യണമെന്ന വസീയത്തോടെ വാഖിറുദാവാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അരികെ അലക്ക് അരികെ എന്നതിന്റെ അറബി എന്ന് പറഞ്ഞാണ്. നിങ്ങളെ വാദപ്പ ഞാൻ പൊളിച്ചുതരാം. പിന്നെ ഇപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് സഹാബ ഇമാമിങ്ങൾ പറഞ്ഞതിന് എതിര് പറഞ്ഞു. നിങ്ങൾ തന്നെ എത്ര പറഞ്ഞിട്ടില്ലേ? ഇമാമിങ്ങൾ പറഞ്ഞത് നിങ്ങൾ തന്നെ എത്രയോ തിരുത്തിയിട്ടുണ്ടല്ലോ. അപ്പൊ അത് പേടില്ല. അല്ല, രോഗ അപസ്മാരാണെങ്കിൽ ഒരു ന്യൂറോളജിസ്റ്റിനെ കാണിക്കുക. ഞങ്ങൾക്ക് അത്ര അതിനെ പറ്റി പറയാനുള്ളൂ. എടാ, ഞങ്ങളൊരു ചർച്ച ഇവിടെ തുടങ്ങിയിട്ടപ്പോ വിഷയം പഠിപ്പിക്കുക എന്നൊരു മുറാദ് ഞങ്ങൾക്കുണ്ട്. ശരിക്കും മനസ്സിലാക്കിക്കോ, ഞങ്ങളിത് വെറുതെ തമാശക്ക് പറഞ്ഞല്ല. അൽഹംദുലില്ലാ, ജനങ്ങൾ ഇന്നത്തെ ചർച്ച കൊണ്ട് പഠിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് അത്ര മതി എടാ. ഇനി ആ പൊട്ടപ്പോയത്വം കൊണ്ട് വരണ്ട. അലക്ക് അരികെ നടത്തണ്ട് എന്ന് മലയാള ഡിക്ഷണറിയിൽ ഞാൻ വായിച്ചു കേൾപ്പിച്ചല്ലോ. മുസ്ലിമിങ്ങൾക്ക് അത്ര മതി. ഇനി ഇതാ ഞാൻ പറഞ്ഞ ഈ ഡിക്ഷണറി ഏത് മലയാളം അറിയണവനും വായിച്ചു നോക്കാൻ പറ്റിയ ഡിക്ഷണറിയാ. കിതാബല്ല ഞാൻ പറഞ്ഞത്, സാധാ മലയാളം പറയുന്ന ഡിക്ഷണറി, അറബി മലയാളം. അതിനൊന്ന് വായിച്ചു നോക്കട്ടെ. ഏഴാം നമ്പർ, അതിന്റെ 473-ാമത്തെ പേജ്, അലയുടെ അർത്ഥം പറയുന്നത്. ഏഴാം നമ്പറിൽ കൊടുത്ത അർത്ഥം അരികെ അടുത്ത് എന്നാണ്. ആ അർത്ഥം എന്ന് വെച്ചോക്ക്, അലാ സദ്രിഹി നെഞ്ചിന്റെ അടുത്ത്, അലാ സദ്രിഹി നെഞ്ചിന്റെ അരികെ. ഇനി കേട്ടോ, പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു തആല അല എത്ര അർത്ഥത്തിന് പ്രയോഗിച്ചിട്ടുണ്ട്. ഞാനിത് പറയുന്നത് ഒന്നും തിരിയാത്ത വഹാബിക്ക് വേണ്ടിയല്ല, വാശി പിടിച്ചിരിക്കണ വഹാബി മൗലവിമാർക്ക് വേണ്ടിയല്ല. നേരെ മറിച്ച് പാവപ്പെട്ട മുഅ്മിനീങ്ങൾ അത് സത്യമാണെന്ന് വിചാരിച്ചു അതിൽ കുടുങ്ങിപ്പോയ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങളുണ്ട്, അവർക്ക് വേണ്ടിയാണ്. നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കലിന് വിധേയരായ പാവപ്പെട്ട മുസ്ലിമീങ്ങളുണ്ട്, അവർക്ക് വേണ്ടിയാണ്. അതുകൊണ്ട് ഞാൻ പറയണ് അല എന്ന പദം പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു എത്ര അർത്ഥത്തിന് പ്രയോഗിച്ചു മൗലവിമാരെ കേട്ടോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ എത്ര അർത്ഥത്തിന് പ്രയോഗിച്ചു കേട്ടോ. പരിശുദ്ധ ഖുർആനിലെ സൂറത്തു ദഹറിൽ അല്ലാഹ് പറയുന്നുണ്ട്, വയതൂഫു അലൈഹിം വിൽദാനും മുഖല്ലദൂൻ. എന്താ അർത്ഥം? വയതൂഫു അലൈഹിം വിൽദാനും മുഖല്ലദൂൻ, സ്വർഗക്കാരുടെ മേലെ കൂടി കുറെ കുട്ടികൾ ഇങ്ങനെ ചുറ്റി നടക്കുകയാണ്. പഠിച്ചോനെ, ഇത് വഹാബിന്റെ അർത്ഥം വെച്ചാൽ പിന്നെ സ്വർഗത്തേക്ക് ഞാനില്ല എന്ന് എല്ലാവരും പറയും. കാരണം കുട്ടികൾ നെഞ്ഞത്തെ കുട്ടി ഇങ്ങനെ നടക്കുകയാണ് സ്വർഗത്തിലെ. അല്ല, അലാർന്ന മേലെ നല്ലേ അല്ലേ? അല എന്ന് പറഞ്ഞാൽ മേലെ നല്ലേ വഹാബിന്റെ അർത്ഥം. അപ്പൊ യത്തൂഫു അലൈഹിം, ആ സ്വർഗക്കാരെ മേലെ കൂടി ഇങ്ങനെ ചുറ്റി നടക്കുകയാണ് ആര്? കുറെ കുട്ടികളെ നെഞ്ഞത്തെ കുട്ടി എടുക്കുകയാണ് സ്വർഗത്തില്, പിന്നെ സ്വർഗത്തുകാരെ പോവോ? കേട്ടോ വഹാബി, ഇനി വേറെ കേട്ടോ. യൂനുസ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം പറയുന്നിടത്ത് അല്ലാഹ് പറയുന്നു, ഫഅംബത്തന അലൈഹി ശജറത്തം മിൻ യഖതീൻ. അംബത്തന അലൈഹി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? യൂനുസ് നബി അലൈഹിസ്സലാമിന്റെ അരികിൽ നാം മുളപ്പിച്ചു. കണ്ടോ, അരികിൽ നാം മുളപ്പിച്ചു. ഏയ്, നമ്മൾ അബൂ സഫ് ഉപ്പ ചോദിച്ച വലിയൊരു ചോദ്യം ഉണ്ട്. ഏത്? അല എന്നുള്ളതിന്റെ അറബി പറയാം, പിന്നെ അല എന്നുള്ളത് ഇംഗ്ലീഷാ ചങ്ങാതി. എവിടുന്നതൊക്കെ വരുന്നേ?
ഇപ്പൊ മൂപ്പര് മൈക്ക് എടുത്തിട്ട് പറയാ അരികെ എന്നുള്ളതിന്റെ അരികെ എന്നുള്ളതിന്റെ അറബി പറയാൻ അലാണ് അതെങ്ങനെ അറബി അത് ഇംഗ്ലീഷാ എവിടുന്ന് അറബി ഇത് വരുന്നത് അതാണ് അബൂസഫ് ചോദിക്കണേ അരികെ എന്നുള്ളതിന്റെ അറബി പിന്നെ അലാന്നുള്ള അതന്നെ പറഞ്ഞിരുന്നേ അലക്ക് അർത്ഥം അരികെ എന്നുണ്ട് അപ്പൊ അല എന്നുള്ളതിന്റെ അർത്ഥം എന്താ അരികെ അരികെ എന്നുള്ളതിന്റെ അറബി എന്താ അല വേറെയും പദം ഉണ്ടാകാം അതുകൊണ്ട് ഒരു ഒന്നിന്റെ പദം പോവോ അല്ല തമാശ നിങ്ങളിപ്പോ അലക്ക് ഇൽ നടത്താൻ വെച്ചല്ലോ ഫി നിറയിൽ നിന്നല്ലേ അതുകൊണ്ട് അലന്റെ ഇല്ല് പോവോ എന്താ എന്താണ് റബ്ബെ ഇറ്റികളൊക്കെ തലയിലുള്ളത് അള്ളാഹു തല നന്നാക്കി കൊടുക്കട്ടെ വേറെ ഒരു രക്ഷയില്ല കേട്ടോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അള്ളാഹ് പറയണു ഏ ഞാൻ പറഞ്ഞു ഏ യൂനുസലമിനെ കുറിച്ച് അള്ളാഹ് പറയാ അമ്പത്തന അലൈഹി ശജറത്തം മിൻ യഖ്തീൻ എന്താ അർത്ഥം യൂനുസ് നബി അലൈഹി ഇസ്ലാമിന്റെ അരികിൽ നാം മുളപ്പിച്ചു പരിശുദ്ധ ഖുർആനാ ഓതുന്നത് മലയാള ഡിക്ഷണറി അല്ല അലന്റെ അർത്ഥം എന്താ അരികിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അള്ളാഹ് പറയണു ഫലാ തഖും അലാ ഖബ്രിഹി അവന്റെ ഖബറിന്റെ അരികിൽ നിങ്ങൾ നിസ്കരിക്കരുത് കണ്ടോ കേട്ടോളി മുനാഫിഖിന്റെ ഖബറിന്റെ അരികിൽ നിങ്ങൾ നിസ്കരിക്കരുത് ഹദീസ് കേട്ടോ കാനൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ മാത്തൽ മയ്യിതു ഫദുഫിന ഫഖുബിറ ഏ ഖാമ അലാ ഖബ്രിഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളായിരുന്നു ഒരു മയ്യിത്ത് മരിച്ച് മറവാടിയപ്പെട്ടാൽ ആ ഖബറിന്റെ അരികിൽ നിൽക്കും അരികിൽ നിൽക്കും അല്ലാതെ എന്തല്ല ഖബറിന്റെ മേലെ കേറിക്കുന്നല്ല കുല്ലമാ ദഖല അലൈഹാ സക്കരിയൽ മിഹ്റാബ സക്കരിയ നബി അലൈഹി സ്വലാം മറിയം ബീവിന്റെ അരികിലേക്ക് കടക്കുമ്പോഴെല്ലാം ഇവിടെ പറഞ്ഞ അലന്റെ അരികെ എന്നാണ് അർത്ഥം കേരളത്തിലെ വഹാബി പറയണ് അലന്റെ അർത്ഥം മേലേനാണ് പരിശുദ്ധ ഖുർആൻ പറയണ് അലക്ക് പല അർത്ഥവുമുണ്ട് ആ അർത്ഥം സാധാരണ അറബി മലയാള ഡിക്ഷണറിയിൽ പോലും വിശദീകരിക്കപ്പെടുന്നു ഇമാം സുബിക് റളിയല്ലാഹു അൻഹു ജമ്മുൽ ജവാമിൽ അലക്ക് 9 അർത്ഥം പറയുന്നു ഇതൊക്കെ ഇവിടെ ഉണ്ട് വഹാബിന്റെ വിവരക്കേട് കൊണ്ട് പിടിച്ചിക്കുക എന്നല്ലാതെ വേറെ ഒന്നും നമുക്ക് പറയാനില്ല കേട്ടോ അതുകൊണ്ട് വിവരക്കേട് ഉണ്ടായാൽ പോരാ ഒരു ഒരു മൂമിനായ മനുഷ്യരാണെങ്കിൽ തിരുത്താൻ തയ്യാറാകണം ഏഹ് പഠിച്ചോനെ ഞാൻ ഇത്ര കാലം വിചാരിച്ചിരുന്നത് അലന്റെ അർത്ഥം മേലെ നിന്നിട്ടേന് ഞാൻ ഇമാമിയങ്ങളൊക്കെ തള്ളി പറഞ്ഞിരുന്നത് ഇപ്പൊ ഇന്നത്തെ ചർച്ചയിൽ എസ് ടി വി എന്ന് കേട്ടല്ലോ അലക്ക് ഇത്രയൊക്കെ അർത്ഥം ഉണ്ട് പഠിച്ചോനെ ഞാൻ ആ ഇമാമിയങ്ങളൊക്കെ തള്ളി പറഞ്ഞിട്ട് നാളെ ഖിയാമത്തുനാളിൽ ചെല്ലുമ്പോ ഓലക്കന്റെ മറുഭാഗത്ത് നിൽക്കൂല റബ്ബേ വിവരമില്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞതല്ലേ എന്നൊരു ഖേദം മനസ്സിലുണ്ടായിട്ട് തിരുത്താനെങ്കിലും തയ്യാറാകണം ആഖിറത്തിലെ വിശ്വാസം ഉണ്ടെങ്കിൽ കേട്ടോ അത് മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ അള്ളാഹു തആല എല്ലാവർക്കും കൽബ് നന്നാക്കി തരട്ടെ എന്ന് ദുആ ചെയ്ത് തൽക്കാലം ഞാൻ മൈക്ക് വിടുന്നു ഇൻഷാല്ലാ കേൾവിക്കാരൻ ഉസ്താദ് ഉണ്ടെങ്കിൽ ഉസ്താദ് മൈക്കിലേക്ക് വരും എന്ന് പ്രതീക്ഷിക്കട്ടെ മറ്റു ഉസ്താദുമാർ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ കേൾവിക്കാരൻ ഉസ്താദ് കേൾക്കുന്നുണ്ടോ ആ മാഷാല്ലാ ഉസ്താദ് ഉണ്ട് ഇൻഷാല്ലാ ഉസ്താദ് മൈക്കിലേക്ക് വരും ഞാൻ ഈ സമയം 1 മണി കഴിഞ്ഞു ഞാൻ കുറച്ച് നേരത്തെ കടക്കണമെന്ന് തീരുമാനിച്ചതായിരുന്നു ഇന്നത്തെ ചർച്ച കൊണ്ട് അങ്ങനെ കുറച്ച് നീണ്ടുപോയതാ ഏ അതുകൊണ്ട് ഇൻഷാല്ലാ നിങ്ങളെല്ലാവരും ദുആ ചെയ്യണം എന്ന വസീയത്തോടെ വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി ഞാനിന്ന് ഇടയ്ക്കിടെ ഡി സി ആകുന്നുണ്ട് എന്താണ് പ്രശ്നം എനിക്കൊരു പിടുത്തമില്ല ഏ BSNL നെറ്റല്ലേ ഉപയോഗിക്കുന്നത് എന്താ ചെയ്യുക സർക്കാരിൻ്റെ അടുത്തല്ലേ എപ്പോഴും അതിലുള്ളത് ഏ അപ്പം അതിനനുസരിച്ചൊക്കെ ഉള്ള ഒരു അവസ്ഥയൊക്കെ ഉണ്ടാവും ഏതായാലും ആവട്ടെ പിന്നെ അബൂസഫ് വന്നണം ഏ അബൂസഫ് ഞാൻ അന്ന് പറഞ്ഞത് അതാണ് അബൂസഫുവിന് ഒരു മനസ്സുണ്ടാകുമല്ലോ ആ മനസ്സ് ഇരുമ്പലക്ക പോലെ പതല്ലാത്ത മനസ്സാണെന്നൊന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതില്ലല്ലോ ഏ അപ്പം എന്തായാലും ആ ഒരു നല്ല മനസ്സ് അയാൾക്ക് ഉണ്ടാകും എന്നാണ് നമ്മൾ വിചാരിക്കുന്നത് ഇന്നലെ രാത്രി ഉറങ്ങേണ്ട നേരത്തെ ചിലപ്പോൾ ആലോചിച്ചിട്ടുണ്ടാവും പടച്ചോനെ ഏ ഇങ്ങനൊരു ഹദീസ് ഉണ്ട് എന്നും പറഞ്ഞിട്ട് നമ്മൾ പിന്നെ ഇമാമിങ്ങളെ മുഴുവൻ എതിർക്കുകയാണല്ലോ സത്യത്തിൽ ഇമാമിങ്ങൾ പറഞ്ഞത് ആ ഹദീസിനെതിരല്ലോ കാരണം ഹദീസ് പറഞ്ഞത് അലാ സദ്രിഹി എന്നല്ലേ അലന്റെ അർത്ഥത്തിൽ അങ്ങനെയുണ്ടല്ലോ ഇമാമിങ്ങൾ അതല്ലേ പറഞ്ഞിട്ടുള്ളൂ ആ ഇമാമിങ്ങളും മുസ്ലിം ലോകവും ഒക്കെ പറഞ്ഞ ആ അർത്ഥം ഒരു ഭാഗത്തുണ്ടായിട്ട് നമ്മൾ മാത്രം എന്തിനാ പുതിയൊരു അർത്ഥം വെക്കുന്നത് എന്ന് ഒരു പക്ഷേ അബൂസഫ് ആലോചിച്ച് ചിന്തിച്ചിട്ട് നിസ്കാരത്തിൽ ഇന്ന് ഇതുവരെ നിസ്കരിച്ച 5 വക്തരും കൈ കുറച്ചും കൂടി താഴേക്കാണ് കെട്ടിയത് എന്ന് പറയാൻ വന്നതായിരിക്കും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുക അദ്ദേഹം മൈക്കിലേക്ക് വന്നോട്ടെ ഞാൻ മൈക്ക് വിട്ടു
السلام عليكم ورحمة الله. ഹലോ കേൾക്കുന്നില്ല? പിന്നെ ഉസ്താദ്, എനിക്ക് വിഷയത്തില് മാറ്റമുണ്ടാവണമെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബത്തും നമസ്കാരത്തിൽ വയറ്റത്താണ് പള്ളമ്മലാണ് കൈവച്ചത് എന്നുള്ള തെളിവ് കിട്ടണം. അല്ലാത്ത കാലത്തോളം ഞാനൊരു സുന്നിയായ സ്ഥിതിക്ക് എനിക്ക് എൻ്റെ പ്രവാചകനെ വിട്ടിട്ടുള്ള കളിയില്ല. പിന്നെ സംഗതികൾ പറഞ്ഞതുപോലെ ഒരുപാട് പണ്ഡിതന്മാരവിടെ കിതാബിൽ തഹത്തസദർ എഴുതിയിട്ടുണ്ട്. അതിന് അവരോട് തന്നെ അവർ തന്നെ അതിന് മറുപടി പറയേണ്ടതാണ്. കാരണം തഹത്തസദർ പറഞ്ഞ സ്ഥിതിക്ക് അവരാളെ അതിന് തെളിവ് കൊണ്ടറിയും. ഏതൊരു മസാല പറഞ്ഞാലും അതിന് തെളിവ് ഹാജരാക്കണമല്ലോ. തെളിവില്ലാതെ ആരെന്ത് പറഞ്ഞാലും നമുക്കത് സ്വീകാര്യമല്ല. എനിക്കിവിടെ ഒരു പിടിവാശിയുമില്ല. തെളിവുണ്ടോ? എൻ്റെ നേതാവ്, എൻ്റെ മദ്ഹബ്, ഞാൻ ആദ്യം പറയുന്നത് എൻ്റെ മദ്ഹബ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹബാണ്. ആ മദ്ഹബില് വയറ്റത്ത് പള്ളമ്മ കൈ വെക്കൽ ഉണ്ടോ? സ്വീകരിക്കാൻ തയ്യാറാണ്. അതിന് തെളിവ് തരികയാണ് വേണ്ടത്. അതില്ലാത്ത കാലത്തോളം എനിക്ക് എൻ്റെ ബോധ്യപ്പെട്ട സുന്നത്തിൽ നിന്ന് വിരമിക്കാൻ സാധ്യമല്ല. നിന്റെ കാര്യം മാത്രമല്ല, ഏതൊരു ആത്മാർത്ഥമായി നബി പരമാവധി പ്രവാചകന്റെ ചര്യ നിങ്ങളൊരു പച്ച നുണയന കേട്ടോ. അങ്ങനെ പറയേണ്ടി ഒന്നാമത്തെ തവണ തന്നെ അങ്ങനെ പറയേണ്ടി വന്നതിന് നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. ക്ഷമ ചോദിക്കണേന് നമുക്ക് മടിയൊന്നുമില്ല, പക്ഷെ പറയേണ്ടത് പറയാക്കാൻ പറ്റുമോ? നിങ്ങളിപ്പോ പറഞ്ഞതൊക്കെ പച്ച നുണയാണ്. അതുകൊണ്ടാണ് നിങ്ങളൊരു പച്ച നുണയന എന്ന് പറയേണ്ടി വന്നത്. ഇമാമിങ്ങൾ തെളിവ് പറഞ്ഞിട്ടില്ല എന്നോ? ഇന്നലെ നിങ്ങൾ വായിച്ച കിതാബ് തന്നെ ഇമാമിങ്ങൾ പറഞ്ഞ തെളിവല്ലേ നിങ്ങൾ വായിച്ച്? മറ്റേ ഇമാമിങ്ങൾ തെളിവ് പറഞ്ഞിട്ടില്ലല്ലോ. ആ ചങ്ങാതി പറയും, ഇമാമിങ്ങൾ തെളിവ് പറഞ്ഞിട്ടില്ല. ഇന്നലെ ഇയാൾ ഇവിടെ കൊടന്നിട്ട് ഒരു ഷെറഹു മുസ്ലിം അല്ലേ വായിച്ച്? ആ ഷെറഹു മുസ്ലിമിൽ ഇബ്നു ഹുസൈമിന്റെ ഹദീസ് തെളിവാക്കിയിട്ടല്ലേ ഇമാം നബി റളിയല്ലാഹു അൻഹു നെഞ്ചിന്റെ താഴെയും പുക്കളിന്റെ മീതിയാണ് കൈ വെക്കേണ്ടത് എന്ന് പറഞ്ഞത്? ഇനി എനിക്കൊറ്റ ചോദ്യം ഉണ്ട്, അതിന് ജവാബുണ്ടെങ്കിൽ പറയും. ലോകത്ത് നിങ്ങൾ ഓതിയ ഹദീസ് ഓതിയിട്ട് കേട്ടോ, നിങ്ങൾ ഓതിയ ഹദീസ് തെളിവാക്കിയിട്ടാണ് ലോകത്ത് എല്ലാ ഇമാമിങ്ങളും നെഞ്ചിന്റെ താഴെയും പൊക്കിളിന്റെ മീതിയാണ് കൈ വെക്കേണ്ടത് എന്ന് പറഞ്ഞത്. അതെങ്ങനെയാണ് ഹദീസിന് അർത്ഥം കിട്ടിയത് എന്ന് ഇന്നലെ എന്റെ വിശദീകരണം കേട്ട എല്ലാ കുട്ടികൾക്കും മനസ്സിലാവും, നിങ്ങൾക്ക് മാത്രമേ അത് മനസ്സിലാകാത്തുള്ളൂ. ഇന്ന് എൻ്റെ ഒരു ചോദ്യം, നീ ഇന്ന് ജനങ്ങൾക്ക് ഈ വിഷയത്തിന്റെ രണ്ടാം ഭാഗം പഠിപ്പിക്കലാണ് ഇന്ന് എന്റെ മുറാദ്. ഇൻഷാല്ലാ അള്ളാഹിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ ഇത് പഠിച്ചിരിക്കും കേട്ടോ. ഇന്നിന്റെ രണ്ടാമത്തെ ഒരു ചോദ്യം, നിങ്ങളിപ്പോ നിങ്ങൾ ഇന്നലെ മുതൽ ഓതിയ ആ ഹദീസ് നേവി ഇമാമ ഹദീസ് പറഞ്ഞിട്ടുണ്ട്, ഷാഫി ഇമാമ ഹദീസ് പറഞ്ഞിട്ടുണ്ട്, അതുപോലെ ആ ഹദീസ് ഏതോ എല്ലാ ഇമാമിങ്ങളും ഹദീസ് പറഞ്ഞിട്ടുണ്ട്, ഇബ്നു ഹുസൈമിന്റെ സഹീഹിൽ അതുണ്ട്. ആയിക്കോട്ടെ, ഈ ഹദീസ് ഉദ്ധരിച്ചിട്ട് നിസ്കരിക്കണ സമയത്ത് നെഞ്ചത്താണ് കൈവെക്കേണ്ടത് എന്ന് പറഞ്ഞ ആധികാരികനായ ഒരു പണ്ഡിതനെ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റുമോ ഇല്ലയോ? എന്റെ ചോദ്യം ഇതാണ്. എന്റെ ചോദ്യം വെരി സിമ്പിൾ, വെരി സിമ്പിൾ, ഒരു പ്രശ്നമില്ല. ഏത്? നിങ്ങൾ പറഞ്ഞല്ലോ സല്ലൈത്തു മഅ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിന്റെ കൂടെ ഞാൻ നിസ്കരിച്ചു എന്ന് വാഇൽ ഇബ്നു ഹജ്ർ റളിയല്ലാഹു അൻഹു പറയുന്നു. അപ്പോൾ റസൂലുള്ളാഹി ഫവദഅ യദഹുൽ യുംന അലാ യദിഹിൽ യുസ്ര, ഇടത് കൈയിന്റെ മേൽ വലത്തെ കൈ വെച്ചു, അലാ സദ്രിഹി, തന്റെ നെഞ്ചിന്റെ അരികിൽ. അതാണ് അതിന്റെ അർത്ഥം. നെഞ്ചിന്റെ അരിക് എന്ന് പറഞ്ഞാൽ അത് നെഞ്ചിന്റെ മുകളിലും താഴെയുമാകാം. അത് വ്യക്തമാക്കാനാണ് വാഹുലുബിൻ റളിയല്ലാഹുവിനെ എങ്ങനെ കണ്ടത് എന്ന് വാഹുലുബിൻ റളിയല്ലാഹുവിനല്ലേ അറിയ. അതുപോലെ തന്നെ റസൂലുള്ളാഹിന്റെ നിസ്കാരം കണ്ട മറ്റു സഹാബികൾക്കല്ലേ അറിയ. ആ സഹാബികളിൽ നിന്ന് ദീൻ നേരിട്ട് പഠിച്ച ഇമാമിങ്ങൾ പറയുന്നു അലാ സദ്രിഹി എന്ന് പറഞ്ഞാൽ നെഞ്ചിന്റെ അരികിൽ നിന്നാണ് ഭാഷാപരമായി തന്നെ അതിന്റെ അർത്ഥം. അങ്ങനെയും അർത്ഥം അതിനുണ്ട്. ആ അർത്ഥം വരുമ്പോ അരിക് എന്ന് പറഞ്ഞാൽ മുകളിലും ആകാം താഴെയാകാം, അതുപോലെ രണ്ട് സൈഡിലും ആകാം, മുകളിലും താഴെയും സൈഡ്, മുകളിലും സൈഡിലൊന്നല്ല, താഴെയാണ് ആ കൈ വെച്ചത്, അരിക് എന്ന് പറഞ്ഞാൽ താഴെയാണ് എന്ന് കാണിക്കാനാണ് തഹത്ത സദ്രിഹി എന്ന് ഇമാമിങ്ങളെല്ലാം അതിന്റെ വിശദീകരണത്തിൽ എഴുതി കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഈ ഹദീസിന് അരികിൽ എന്ന അർത്ഥമുണ്ട്. ആ അരു എന്ന് പറഞ്ഞാൽ താഴ്ഭാഗത്തുള്ള അരുവാണ് എന്ന് കാണിക്കാനാണ് എല്ലാ ഇമാമിങ്ങളും ഈ ഹദീസ് ഉദ്ധരിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ഒരു ചോദ്യം, നിങ്ങൾ പറഞ്ഞതുപോലെ അലക്ക് 19 അർത്ഥം എന്നല്ലേ ഞാൻ വായിച്ചല്ലോ? ആ ഇമാമിങ്ങൾ പറഞ്ഞ അർത്ഥം നല്ല ശരി,
നിങ്ങൾ പറഞ്ഞ അർത്ഥമാണ് ശരി, അലക്ക് അങ്ങനെ അർത്ഥമുണ്ട് എന്ന് നെഞ്ഞത്ത് കെട്ടി എന്നാണ് ഹദീസിന്റെ അർത്ഥമെങ്കിൽ ഈ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് നെഞ്ഞത്ത് കൈകെട്ടാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഹദീസിലൂടെ പഠിപ്പിക്കുന്നത്. സ്വന്തം അഭിപ്രായം പറഞ്ഞ ഇമാമിങ്ങളല്ല കേട്ടോ ആവശ്യം. നീ സ്വന്തം അഭിപ്രായം, നിങ്ങൾ ഇതിലെന്താ പറയാന്നൊക്കെ എനിക്കറിയാം. നിങ്ങൾ പറയും ഹദീസിൽ വന്നാൽ പിന്നെ ഇമാമിങ്ങൾ അതിനെതിരോ അനുകൂലിച്ചോ പറയേണ്ട വല്ല കാര്യമുണ്ടോ തോന്നും. അങ്ങനെയല്ല ഞാൻ ചോദിക്കണത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഹദീസിൽ പറയുന്നത് നെഞ്ചത്ത് കൈകെട്ടാനാണ്, അതുകൊണ്ട് അതാണ് സുന്നത്ത്, അങ്ങനെയാണ് വേണ്ടത് എന്ന് പറഞ്ഞ പ്രാമാണികനായ ഏതെങ്കിലും ഒരു ഇമാമിനെ നിങ്ങൾക്ക് ഉദ്ധരിക്കാമോ? മൈക്കെടുത്തോളി, ആ ഇമാമിന്റെ പേര് ഇങ്ങോട്ട് പറയട്ടെ. ഉണ്ട് മുസ്ലിയരെ ഉണ്ട്. ഞാൻ ആദ്യമായി ഉദ്ധരിച്ച മുസ്ലിം പണ്ഡിതൻ ഇമാം ബൈഹഖി റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹം ബാബ് കൊടുത്തു തന്നെ, ബാബ് റയൽ യദൈന അല സദ്റി ഫി സ്വലാത്തി മിന സുന്ന എന്ന. ആ ബാബ് കൊടുക്കുന്നിടത്തെങ്കിലും ജംബു സദർ എന്ന് അദ്ദേഹം പറഞ്ഞോ? ബാബ് കൊടുത്തോ? അല്ലെങ്കിൽ തഹത്ത സദർ എന്ന് ബാബ് കൊടുത്തോ? ബൈഹഖ് ഇല്ല, അല സദർ എന്ന ബാബ് കൊടുത്തത്. എന്നിട്ടാണ് ഈ ഹദീസ് ഉദ്ധരിക്കുന്നത്, മനസ്സിലായ? ആ ഹദീസ് ഉദ്ധരിച്ചിട്ട് മൂപ്പര് പറഞ്ഞ ഇതിന്റെ അർത്ഥം തഹത്ത പൊന്നാര സഫുവോ. ബാബ് കൊടുത്തതല്ല ചോദിച്ചത്, നിസ്കരിക്കേണ്ടത് ഇങ്ങനെയാണെന്ന് പഠിപ്പിച്ച എത്രേ ഇമാമിങ്ങൾ ഈ ലോകത്ത് കഴിഞ്ഞു പോയില്ലേ? അതുകൊണ്ട് പരിശോധിച്ച എല്ലാ കൺഫ്യൂഷൻ ഒക്കെ തീരുമല്ലോ. ബാബ് കൊടുത്തു അലാങ്ങല്ലേ കൊടുത്തത്, ആ അലക്ക് അരികിൽ നടത്തണ്ടെന്നല്ലേ നമ്മൾ ഇന്നലെ ഇന്നൊക്കെ പറഞ്ഞത്? പൊന്നാര ചങ്ങാതി, ബാബ് കൊടുത്തോടുത്ത് അലാന്നാണ് ബാബിലുള്ളത്, ഹദീസിലും അലാന്നാണുള്ളത്. അലക്ക് അരികിൽ എന്നും അർത്ഥമുണ്ട് എന്നാണ് നമ്മൾ ഇതുവരെ പറഞ്ഞു വെച്ചത്. അപ്പൊ അല എന്നുണ്ടായിട്ട് കാര്യമില്ല. ഞാൻ ചോദിക്കുന്നത്, നിസ്കരിക്കുന്ന നേരത്ത് നിസ്കാരത്തിന്റെ സൂറത്ത് പഠിപ്പിച്ച ഏതെങ്കിലും പ്രാമാണികനായ ഇമാമ് അത് പറയും. ബാബിട്ടത് എട്ടിങ് ഇട്ടതും അല്ല. നിസ്കാരത്തിന്റെ കോലം പട പഠിപ്പിക്കാത്ത ഇമാമികൾ ആരാള്? കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ മൊത്തവും നിസ്കരിക്കേണ്ട രൂപം പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അല്ലേ? അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്, നിസ്കാരത്തിന്റെ രൂപം പഠിപ്പിച്ച ഏതെങ്കിലും പ്രാമാണികനായ ഇമാമ് ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ നെഞ്ചിന്റെ മേലെ നെഞ്ചിമ്മലാണ് കൈകെട്ടേണ്ടത് എന്ന് പറഞ്ഞതുണ്ടോന്നാ ചോദിച്ചത്. ബാബയിന് മറുപടിയല്ല, കാരണം ഹദീസിലുള്ളത് എന്താണ്? അലാന്നാണ്. ബാബിലുള്ളതും അലാന്നാണ്. അലക്ക് അരികിൽ എന്നർത്ഥമുണ്ട് എന്നാണ് പറഞ്ഞത്. ആ അർത്ഥത്തെയാണ് ലോകത്തെ മുസ്ലിമീങ്ങളായ ലോക മുസ്ലിമീങ്ങളെല്ലാവരും ആ 18 അർത്ഥങ്ങളുള്ള അലയിൽ, വിശദമായി പറഞ്ഞാൽ 18 അല്ലെങ്കിൽ 8 അർത്ഥങ്ങളുള്ള അലയിൽ അവരെല്ലാവരും അരികിൽ എന്ന അർത്ഥത്തെയാണ് ഇവിടെ ഈ ഹദീസിന് ഹദീസിൽ പറഞ്ഞ അലക്ക് കൽപ്പിച്ചിട്ടുള്ളത്. ആ അർത്ഥമാണ് ശരി എന്നാണ് പറഞ്ഞിട്ടുള്ളത് എന്നാണ് തെളിവുകൾ ഉദ്ധരിച്ച് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ ഉദ്ധരിച്ച തെളിവിൽ തന്നെ അതാണുള്ളത്. അതിന് പകരം ഹദീസിന് എട്ടിങ് ഇട്ടപ്പോ എങ്ങനെ ഇട്ടത് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം അവിടെ അലാന്നാണുള്ളത്. അവിടെയും അലാന്നാണുള്ളത്. മാത്രമല്ല, ഇമാം മുസ്ലിമിന്റെ ഹെഡിങ് ഞാൻ അന്ന് വായിച്ചിരുന്നു. മുസ്ലിമിന്റെ ഹെഡിങ്ങിൽ എന്താ ഉള്ളത്? അലാന്നുള്ളത് അല്ല. ഇമാം മുസ്ലിം പറയുന്നത് തഹത്ത സദരി വ ഫൗക സുറ, നെഞ്ചിന്റെ താഴെ പൂക്കളിന്റെ മേലെ. എല്ലാവരും അങ്ങനല്ലേ പറയുന്നത്? എല്ലാവരും അങ്ങനെയാണ് പറഞ്ഞത്. അതുകൊണ്ട് നിസ്കാരത്തിന്റെ രൂപം പഠിപ്പിച്ച ഇമാമിങ്ങൾ ആരെങ്കിലും ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ നെഞ്ഞിമ്മലാണ് കൈകെട്ടേണ്ടത് എന്ന് പറഞ്ഞിട്ടുണ്ടോ? അതോ നെഞ്ചിന്റെ താഴെയും പൂക്കളിന്റെ മേലും കെട്ടണം എന്നാണോ പറഞ്ഞിട്ടുള്ളത്? അതാണ് എന്റെ ചോദ്യം. അതിന് ജവാബുണ്ടെങ്കിൽ പറയും. ഏതൊക്കെ ഇമാമിങ്ങൾ എന്തെല്ലാം പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് എന്റെ ബാധകമേ അല്ല. ഞാൻ മുഖല്ലിതല്ല എന്ന് എന്റെ ചർച്ചിന്റെ തുടക്കത്തിലെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇമാമിങ്ങൾ പറഞ്ഞോ വിശദീകരിച്ചോ അതെനിക്ക് വിഷയമല്ല. ഞാൻ അവരെ തക്ലീദ് ചെയ്യുന്നില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ അത് കൂടുതൽ ദുർവ്യാഖ്യാനം ചെയ്യാതെ പൊന്നാറ അബൂ സഫീഹെ, ഞാൻ പറഞ്ഞുതരാം എന്റെ ജവാബ് കേട്ടോളി. നിങ്ങൾക്ക് ജവാബ് പറഞ്ഞതിന് മുമ്പ് ഞാൻ എന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളോട് ഒരു മിനിറ്റ് ഒരു കാര്യം ചോദിക്കട്ടെ. ഹബീബമ്മാർ, നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായില്ലേ, പ്രാമാണികനായ നിസ്കാരം പഠിപ്പിച്ച ഒരു ഇമാമും ഇയാൾ പറഞ്ഞ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ആ ഹദീസിലുള്ള അലന്റെ അർത്ഥം നെഞ്ഞത്താണ് എന്ന് പറഞ്ഞതിന് ഒരു ഇമാമും പറഞ്ഞിട്ടില്ല എന്ന് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഉണ്ടെങ്കിൽ അയാൾ ഉദ്ധരിക്കൂലേ അല്ലേ? ഇയാളോട് നമ്മളിപ്പോ എത്ര വട്ടം ചോദിച്ചു ഏതെങ്കിലും ഇമാം അങ്ങനെ പറഞ്ഞിക്കണോ? ഒറ്റ ഇമാമും പറഞ്ഞ വിവരം മൂപ്പരെടുത്തില്ല. എന്താ കാരണം ഒരു ഇമാമും അങ്ങനെ പറഞ്ഞിട്ടില്ല?
ഒരു ഇമാമും അങ്ങനെ പറഞ്ഞിട്ടില്ല. എന്നിട്ട് ഇപ്പൊ ഈ അബൂ സഫീഹ് പറഞ്ഞ എന്താ നിങ്ങൾ, ഈ അബൂ സഫീഹ് ഇപ്പൊ പറയുന്നത് ഇമാമിങ്ങളൊക്കെ അങ്ങനെ പറഞ്ഞോട്ടെ, പക്ഷെ നിങ്ങൾ ആ ഇമാമിങ്ങളൊന്നും സ്വീകരിക്കണ്ട, ഞാൻ പറഞ്ഞത് നിങ്ങൾ സ്വീകരിക്കണം എന്നാണ് കേട്ടോ. അത് ഏറ്റവും നല്ലത്. നിങ്ങൾ അബുവിന്റെ അപ്പുറത്തിട്ട് ഒരു സഫീഹ് കണ്ടൊരു പൊന്നോമന മോൻ അള്ളങ്ങൾക്ക് തിന്നുണ്ടാവുമല്ലോ, മൂപ്പരോട് പറയാം കേട്ടോ ഞാൻ പറഞ്ഞത് ഇച്ചാണ്ട് സ്വീകരിച്ചാൽ മതി, പൊന്നാര സഫി മോനെ ഞാൻ പറഞ്ഞത് ഇച്ചാണ്ട് സ്വീകരിച്ചാൽ മതി, അല്ലാതെ ഞാൻ പറഞ്ഞാൽ മനുഷ്യന്മാർ മാലോകരിപ്പുണ്ടോ അത് കേൾക്കണ്, അവിടെ ഇല്ലെങ്കിലും ഒന്ന് കേക്ക് നിങ്ങളെ പൊന്നാര മോനോടണ്ട് പറഞ്ഞിട്ട് നിങ്ങളൊരു അബീ സഫി അബൂ സഫീഹ് ആണ് എന്താക്കുക, ആ ഒരു കിബറിൽ നിങ്ങൾ ഇങ്ങനെ നിന്നോളൂ, ഞങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല, മനസ്സിലായെങ്കിൽ അതാണ് അതിൻ്റെ മരുന്ന്. അല്ലാതെ ഈ വിടുവായത്വം പറഞ്ഞതിനൊക്കെ ഒരു കണക്കില്ലേ പൊന്നാര ചങ്ങാതി അല്ലേ, ഇവിടെന്താ ചർച്ച, ഇവിടെന്താ ചർച്ച, ഇമാമിങ്ങൾ എന്ത് പറഞ്ഞു എന്നുള്ളത് എനിക്ക് നോക്കണ്ട, ഞാൻ മുക്കല്ലിതല്ല എന്നിട്ടോ ഹദീസ് നോക്കിയിട്ടാണ് അവൻ ഇമാമിങ്ങളെ തള്ളുന്നത്. ഹദീസിൽ എന്താ ഉള്ളത്, ഹദീസിൽ അല എന്ന പദമാണുള്ളത്, അല എന്നതിന് അരികെ എന്ന അർത്ഥമുണ്ട് എന്ന് എത്രയോ തവണ അവിടെ പറഞ്ഞു. പിന്നെയും എങ്ങനെയാണ് ഈ അലന്റെ അർത്ഥം നെഞ്ഞത്ത് കെട്ടണം എന്നാണ് നിച്ചങ്ങാതിക്ക് കിട്ടുന്നത്, അതാണ് ഈ ചോദിക്കുന്നത്. അപ്പൊ ഇമാമിങ്ങളെ തള്ളി എന്ന മൂന്നാളെ തള്ളിയതല്ല, ലോക മുസ്ലിമീങ്ങളെ തള്ളിയിട്ടാണ് ഈ അബൂ സഫീഹ് രംഗത്ത് വരുന്നത്. ഇതിങ്ങനത്തെ ഒരു സഫീഹ് മാത്രല്ല, അങ്ങനത്തെ കുറെ സുഫഹാക്കൾ നമ്മളെ നാട്ടിൽ ഉണ്ടായിരുന്നു, വഹാബി സുഫഹാക്കൾ കേട്ടോ. ഇപ്പൊ ഒളിഞ്ഞിരുന്നിട്ട് ഈ റൂമിൽ ഇരുന്നിട്ട് കേൾക്കുന്നുണ്ടാവും പല സഫീഹകളും അങ്ങനത്തെ. ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ ആണത്തുണ്ടെങ്കിൽ കേറി വന്നിട്ട് അങ്ങനെ പറഞ്ഞ ഇമാമിങ്ങളുണ്ട് പറഞ്ഞുതരണം, അതാണ് ഓലക്ക് ആവശ്യം. പക്ഷെ ഒറ്റ ഇമാമും അങ്ങനെ പറഞ്ഞതില്ല എന്നറിയണതുകൊണ്ടാണ് മിണ്ടാതിരിക്കുന്നത്. സുഹൃത്തുക്കളെ പെട്ടുപോയതാ, എങ്ങനെ പെട്ടറിയങ്ങള്, അറബി മുനിഷിയാകാൻ പഠിക്കാൻ പോയതാ, അന്ന് പോക്കറ്റ് ഡിക്ഷണറി വാങ്ങി വായിച്ചു നോക്കപ്പോ അരക്ക് ഒരർത്ഥേ കണ്ടിട്ടുള്ളൂ. അല്ല അതാണ് സത്യതാണ്, സത്യതാണ്. എന്നാ ഇപ്പൊ മനസ്സിലായല്ലോ അലക്ക് വേറെ അർത്ഥം ഉണ്ട്, പോക്കറ്റ് ഡിക്ഷണറിയല്ല അന്ന് വാങ്ങിയത്, അതിൽ അലക്ക് എത്ര അർത്ഥമുള്ളൂ, മേലേനേ അർത്ഥമുള്ളത്. അപ്പൊ നെഞ്ഞത്ത് കയ്യെട്ടണം, നെഞ്ഞത്ത് കയ്യെട്ടണം എന്നാണ് അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞിട്ട് ഇമാമിങ്ങളെ മുഴുവനും പുച്ഛിച്ച് തള്ളി, എന്നിട്ട് കയ്യെ നെഞ്ഞത്ത് കേറ്റിച്ചു. ഇപ്പൊ എസ് ജി വി ഒക്കെ തുറന്ന് ചർച്ചയൊക്കെ ഒന്ന് സജീവമായപ്പോ ആ അലക്ക് വേറെ അർത്ഥം ഉണ്ടല്ലേന്ന് മനസ്സിലായത്. നാം മനസ്സിലാവുമ്പോണ്ടല്ലോ ആ നമ്മൾ അങ്ങനെ തെറ്റിദ്ധരിച്ചു പോയതാണ് എന്ന് പറയാ. അത് പറയാൻ വഹാബി ആകാതക്കണ്ടേ? കാരണം എന്താ, അള്ളാഹുന്റെ റസൂൽ പറഞ്ഞു അണുവോളം കിബിറ് കൽബിലുള്ളവൻ സ്വർഗത്ത് കടക്കൂലാന്ന്. അപ്പൊ സ്വഹാബത്ത് സംശയിച്ചു, ചോദിച്ചു എന്താ കിബിറ് എന്ന് പറഞ്ഞാൽ അള്ളാഹുന്റെ റസൂൽ വിശദീകരിച്ചു കൊടുത്തു, എന്താ ബത്തറുൽ ഹഖ് വഖംതു നാസ്, അതന്നെ സത്യത്തോട് എതിർത്ത് നിൽക്കുക. ഇപ്പൊ നിങ്ങൾ അതല്ലേ ചെയ്യണത്, അലക്ക് ഇത്രയും അർത്ഥമുണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കി തന്നിട്ടും നിങ്ങൾ ലോകത്തെ ഇമാമിങ്ങളും മുസ്ലിമീങ്ങളും മുഴുവനും ഈ അർത്ഥമാണ് വെച്ചത് എന്നൊക്കെ മനസ്സിലായിട്ടും നിങ്ങൾ അതിനെതിരെ നിൽക്കുകയാണ്. ഒരു കാലത്ത് നിങ്ങൾ അത് പറഞ്ഞത് ഒറ്റ കാരണം കൊണ്ടാ, എന്താ നിങ്ങൾക്ക് ആ അർത്ഥം മാത്രമേ അറിയുന്നുള്ളൂ. നിങ്ങൾ അല്പജ്ഞാനമാണ് ലോകത്ത് വിഭാഗീയത മുഴുവൻ ഉണ്ടാക്കിയത്. മുസ്ലിം കേരളത്തില് ഇത്രത്തോളം ശൈഥില്യം ഉണ്ടാക്കിയത് പുത്തൻവാദികളുടെ അല്പജ്ഞാനമാണ്. ആ അല്പജ്ഞാനം നിസ്കരിക്കുമ്പോ കൈ കെട്ടുന്ന വിഷയത്തിലും അലന്റെ അർത്ഥത്തിന്റെ കാര്യത്തിലും ഓൽക്കുണ്ടായി. അതുകൊണ്ട് ഓല് വിചാരിച്ചു അലക്ക് മേലെ നാണ് അർത്ഥം, ആ അർത്ഥം മാത്രമേ ഉള്ളൂ എന്ന് വിചാരിച്ചു. അങ്ങനെ നടന്നു, ലോകത്തെ മുസ്ലിമീങ്ങളും മുഴുവനും അതിനെതിരെയിരുന്നു. അവർ ഈ ഹദീസ് കാണാത്തോണ്ടല്ല, നേരെ ചോദിക്കും വിവരമുണ്ട് അലന്റെ അർത്ഥം വേറെയും ഉണ്ട് എന്ന് അവർക്കറിയാം. അതുകൊണ്ടാണ് അവരത് പറഞ്ഞത് നിങ്ങൾക്ക് വിവരമല്ല, ആ വിവരമല്ല എന്നുള്ള ആ അഹങ്കാരത്തോടെയാണ് നിങ്ങൾ ഇത്രയും കാലം നിന്നത്. അതുകൊണ്ട് മനസ്സിലായ സമയത്തെങ്കിലും ഒന്ന് തെറ്റിതിരുത്താനുള്ള മനസ്സ് നിങ്ങൾക്ക് കിട്ടിയാൽ നിങ്ങൾക്ക് നന്ന്. ഇപ്പൊ ഞങ്ങൾ അത്രേ പറയുന്നുള്ളൂ കേട്ടോ. ഒരു കാര്യം ഞങ്ങൾക്ക് ഉറപ്പാ, ഈ പാതിരാക്ക് ഉറക്കുവച്ചിട്ട് നിങ്ങളോടൊക്കെ ഒച്ചടണതേ, സത്യം പറഞ്ഞാൽ നിങ്ങൾ തന്നെ മാറുന്ന വലിയ പ്രതീക്ഷ ഉണ്ടായിട്ടൊന്നല്ല. ഞങ്ങൾക്കൊരു കാര്യം ഉറപ്പാ, കുരുത്തക്കട് വാങ്ങി തലയിൽ ഏറ്റി വെച്ചിരിക്കണ കുറേ സാധനങ്ങൾ ഇവിടെ ഉണ്ടാവും. ഓൽക്കൊന്നും മാറുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള സംഗതിയൊന്നല്ല. കാരണം ഏറ്റ ലോഡൊക്കെ ഒന്ന് ഒഴിവാക്കണമെങ്കിലേ കുറച്ച് പണി ഉണ്ടാവും, എന്നെങ്കിലേ ഹിദായത്തിന്റെ വെളിച്ചോൽക്ക് കിട്ടുള്ളൂ. അപ്പൊ അത് അത്ര പെട്ടെന്ന് സാധിച്ചോളണമെന്നില്ല. അതേ സ്ഥാനത്ത് ഈ പാതിരാക്ക് ഞങ്ങൾ ഒച്ചട്ട് നിങ്ങളോടൊക്കെ സംസാരിക്കുമ്പോൾ എത്രയോ സാധുക്കൾക്ക് പരിശുദ്ധ ദീനെ മനസ്സിലാക്കുന്നുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കിക്കോളി, സുന്നത്ത് ജമാഅത്ത് എത്രയോ സാധുക്കൾക്ക് മനസ്സിലാകുന്നുണ്ട്. അത് മാത്രമാണ് ഞങ്ങളെ പ്രതീക്ഷ, ഒരാൾക്ക് മനസ്സിലായാൽ ഞങ്ങളെ ചർച്ച മുതലായി അൽഹംദുലില്ലാഹ് കേട്ടോ. അത് മാത്രമാണ് ഞങ്ങളെ പ്രതീക്ഷ. ഇപ്പോ ഇന്നിപ്പോ ഞങ്ങൾ ഒന്ന് രണ്ട് തവണ ഞങ്ങളോട് സംസാരിച്ചു, എന്താ ജനങ്ങൾക്ക് മനസ്സിലായത്?
ജനങ്ങൾക്ക് എന്നിട്ട് ഒരു കാര്യം മനസ്സിലായി. എന്ത്? നിങ്ങൾ ഇന്നലെ ഓതിയ ഹദീസ് ഉണ്ട്, ആ ഹദീസിൽ അലുണ്ട്, അലക്ക് പല അർത്ഥമുണ്ട്. ഇന്നലെ ഇന്നോയിട്ട് മനസ്സിലായതാ ഞാൻ പറഞ്ഞത്, അലക്ക് പല അർത്ഥമുണ്ട്. പക്ഷെ നിങ്ങൾ ഈ അല ഓതിയിട്ട് നെഞ്ഞത്ത് കൈവെട്ടണം എന്നാണ് നിങ്ങൾ പറയുന്നത്. അങ്ങനെ പറഞ്ഞ പ്രാമാണികനായ ഒരു ഇമാമും ഇല്ല എന്ന് ഇന്നത്തെ ചർച്ചയിൽ എസ് ജി ബിയുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് മനസ്സിലായി. ഇല്ലേ സുഹൃത്തുക്കൾ, അതെല്ലാവർക്കും മനസ്സിലായില്ലേ? ഏ, അതെല്ലാവർക്കും മനസ്സിലായില്ലേ? ഈ ഹദീസിൽ വന്ന അല, അതെ, സത്യസ്ഥാപിച്ചത് മൂപ്പര് പറഞ്ഞ, അബൂസഫ് പറഞ്ഞ വാദം ലോകത്ത് പ്രാമാണികനായ ഒരു ഇമാമിനും ഇല്ല എന്നിവിടെ മനസ്സിലായി. അതുകൊണ്ടാണ് മൂപ്പര് പറഞ്ഞത്, ഞാൻ മുകല്ലിദല്ലല്ലോ, ഇമാമിയങ്ങളെ ഒക്കെ കണ്ട് തള്ളുന്നു. നോക്കി നിങ്ങള് എന്താ അതിന് പറയാ, അഹന്തന്റെ ഒരു ഊക്കെ. ഏ, ഇമാമിയങ്ങളെ ഒക്കെ കണ്ട് തള്ളിയിട്ട് ഞാൻ ഇങ്ങോട്ട് മുന്നേക്ക് നെളിഞ്ഞാണ്ട് നിൽക്കുന്ന പറഞ്ഞത്. ഏ, എന്താണ് ഓന്റെ യോഗ്യത? എന്താ ഓന്റെ യോഗ്യത? ഓനൊരു നവൽവാദ് വായിച്ചിട്ടുണ്ടാവും, ഏഹ്, അല്ലെങ്കിൽ ഓൻ്റെ അടുത്ത് ഒരു പോക്കറ്റ് ഡിക്ഷണറി ഉണ്ടോ, അതാണോ എൻ്റെ യോഗ്യത? അയ്മലാണ് ഓൻ നെളിയണത്. നോക്കണം നിങ്ങള്, അലക്ക് ഒരർത്ഥം പറഞ്ഞ പോക്കറ്റ് ഡിക്ഷണറി വായിച്ചിട്ടാണ് ഈ ചങ്ങാതിമാർ നെളിയാൻ നിൽക്കുന്നത്. അതുകൊണ്ട് മനസ്സിലാക്കിക്കോ, പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമില് ഭിന്നതയും ശൈഥില്യവും ഉണ്ടാക്കാൻ വേണ്ടി മാത്രം പടക്കപ്പെട്ട ഒരു വിഭാഗമാണ് നിങ്ങള്. ഇമാമിയങ്ങളെ തള്ളിപ്പറയുന്നതിന് എന്താ പറയാ, ഒരു മടിയില്ലാത്ത വിഭാഗം. ഇന്നലെ വരെ ചങ്ങാതി എന്താ പറഞ്ഞ, ഇമാം ഹദീസിനെതിരെ പറഞ്ഞു എന്നാ അല്ലേ? ഇമാമിയങ്ങൾ ഹദീസിനെതിരെ പറഞ്ഞു, ഹദീസിനെതിരാ ഇമാമിയങ്ങൾ പറഞ്ഞത്? അല്ല, ഇമാമിയങ്ങൾ ഹദീസ് ഉള്ളതേ പറയൂ, തെളിവ് ഉദ്ധരിച്ചിട്ടാണ് ഇമാമിയങ്ങൾ പറഞ്ഞത്. ഇന്നു നിങ്ങൾ തുടങ്ങിയപ്പോ പറഞ്ഞു തെളിവില്ലാതെ ഇമാമിയങ്ങൾ പറഞ്ഞു എന്ന്. അല്ല, ഇതൊക്കെ നിങ്ങൾ പച്ച നോണ പറയാണ്. എന്നിട്ട് ഒരു സാധുവിനെ പോലെ അഭിനയിക്കുക, എന്നിട്ട് പറയാ എന്ത്, എന്താ പറയുക, സാധുവിനെ പോലെ അഭിനയിച്ചിട്ട് പറയും എനിക്ക് തെളിവ് കിട്ടിയാലും ഞാൻ അതിന്റെ കൂടക്കും, എനിക്ക് അങ്ങനത്തെ മർക്കട പുഷ്ടിയൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് സാധുവിനെ പോലെ അഭിനയിച്ചിട്ട് പച്ച നോണയും പറഞ്ഞിട്ടാണ് നിങ്ങൾ ഓരോ സമയത്തും വരുന്നത്. ഇന്ന് നിങ്ങൾ പച്ച നോണ രണ്ടാ തുടങ്ങിയത്. നിങ്ങൾ എന്താ പറഞ്ഞത്, ഇമാമിയങ്ങൾ തെളിവൊന്നും പറഞ്ഞിട്ടില്ല. ഇന്നലെ നിങ്ങൾ ഈ ക്ലാസ് റൂമിൽ ഉദ്ധരിച്ച ആ ഉദ്ധരണിയിൽ തന്നെ ഇമാം നബി റളിയല്ലാഹു എന്ന് പറയുന്ന തെളിവാണ് ഇന്നലെ നിങ്ങൾ ഉദ്ധരിച്ച്, ഞാൻ ഉദ്ധരിച്ചല്ലോ, നിങ്ങൾ ഉദ്ധരിച്ച്. അത് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവുമല്ലോ, അതൊക്കെ കണ്ടിട്ടാണല്ലോ പിന്നെ നിങ്ങൾ ഇമാമിയങ്ങൾ തെളിവ് പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞത്. അതുകൊണ്ട് ഇമാമിയങ്ങളെ മേലില് പച്ച നോണ ചങ്ങാതി ഒന്ന് പറയാതിരിക്കുക കേട്ടോ. നാവ് എന്ന് പറഞ്ഞാൽ അത് പറയാനുള്ളതല്ല, അതെങ്കിലും മനസ്സിലാക്കുക. ഏതായാലും എന്താ ചെയ്യുക, ഏഹ്, അള്ളാഹു തആല ഹിദായത്ത് കൊടുത്തെങ്കിലല്ലേ കിട്ടുള്ളൂ, അല്ലാത്തവർക്ക് കിട്ടുന്ന നമ്മൾ പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ലല്ലോ. പടച്ച റബ്ബ് നന്നാക്കി തരട്ടെ എന്ന് ഞങ്ങൾ എല്ലാവരും നിങ്ങൾക്ക് വേണ്ടി ദ്വാരക്കാണ് ഞാൻ മൈക്കോട്ട്. ഇമാമിയങ്ങൾ തെളിവ് പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ എന്താ കുഴപ്പമില്ല, സത്യാണ് ഞാൻ പറഞ്ഞത്. ബാബു എന്ന് പറഞ്ഞിട്ട് ഇബാറത്തുള്ളത്. പിന്നെ നിങ്ങൾ വേറൊരു ഇബാറത്ത് കൊണ്ടുവന്നിട്ട് എന്നോട് അർത്ഥം വെക്കാൻ പറഞ്ഞിട്ട് കാര്യമില്ല. ഈ ഈ വിഷയത്തിന് ഞാൻ ഉദ്ധരിച്ച ആ ഹദീദ് തെളിവാക്കി അബൂ സഫീഹേ, അത് വായിക്ക് ബാക്കി എന്താണ് അതിന്റെ അർത്ഥം? നെഞ്ചിന്റെ മേലെ കൈവെക്ക, പൊക്കിളിന്റെ മീത കൈവെക്കണം എന്നതിന്റെ തെളിവ്. എന്താ തെളിവ്? ബാക്കിയുണ്ട്, വായിക്ക് കേക്കട്ടെ. ഇമാമിയങ്ങൾ തെളിവ് പറഞ്ഞിട്ടുണ്ടല്ലേന്ന്. ഈ ചങ്ങാതിന്റെ തലയിൽ എന്താണ് റബ്ബേ? ചങ്ങാതി തുടങ്ങിയത് എന്ത് പറഞ്ഞിട്ടാ, ഇമാമിയങ്ങൾ തെളിവ് പറഞ്ഞിട്ടില്ല എന്ന് ഞാൻ വെറുതെ പറഞ്ഞല്ല. എന്നിട്ട് വായിച്ചപ്പോ എന്താ ഉള്ളത്? ഏഹ്, ഇമാമിയങ്ങൾ പറയാണ് നബി ഇമാമിന്റെ വിഭാഗത്ത് പൊക്കളുടെ മീത കയ്യൊക്കെ തെളിവെന്താ? നബി ഇമാമ പറയാ, അതിന്റെ ബാക്കിയുണ്ട് വായിച്ചാ, തെളിവിന്റെ അതീസ് അവിടെ ഉണ്ടാവും. എന്തൊരു നുണയനാണ് റബ്ബെ ഇതൊക്കെ. ഏ, പച്ച നുണയെന്നൊക്കെ കേട്ടിക്കണം, ധൈര്യം വലിയ നുണയനാ കേട്ടോ. ഇമാമിയങ്ങൾ തെളിവ് പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിട്ടാ തുടങ്ങണത്, എന്നിട്ട് നബി ഇമാമിന്റെ വിഭാഗത്താണ് വായിക്കണത്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കി, നിങ്ങൾ മൈക്ക് കട്ട് ചെയ്യരുത്. ഒരു പോയിന്റ് ഞാൻ പറഞ്ഞുതരാം. പിന്നെ അല തഹത്ത സദ്ർ എന്ന് പറഞ്ഞിട്ട് തഹത്ത സദ്ർ എന്നാണ് പറഞ്ഞിട്ട് ഈ ഹദീസ് കൊടുത്തിക്കണം. നിങ്ങളെ വാദത്തിന് തെളിവാണ് അതല്ലല്ലോ പിന്നെ നൈമാം ചെയ്തത്. നൈമാം ഈ ഹദീസ് കൊടുത്തത് എന്തിനാണ്?
ഫോക്കസ് സൂറത്തിന് തെളിവായിട്ടാണ് ഈ ഫോക്കസ് സൂറത്ത് എന്ന് പറഞ്ഞത് കൊണ്ടിട്ട് ആ വാ അദ്ദേഹത്തിന് കാരണം തഹത്തെ സദറിന് പറഞ്ഞുകൊണ്ട് ഈ ഹദീസ് ദലീൽ കൊടുക്കാൻ പറ്റില്ല എന്ന് അദ്ദേഹത്തിന് അറിയാം. കാരണം അതിൽ തെളിവില്ല, തഹത്തെ സദറിന് ഈ ഹദീസിൽ തെളിവില്ല എന്ന് നബി ഇമാമിന് അറിയാം. അതുകൊണ്ടാണ് ഫൗക്ക സൂറത്ത് എന്നുള്ള ഇബാറത്താണ് തിരഞ്ഞെടുക്കാൻ കാരണം. ഫൗക്ക സൂറത്ത് എന്ന് പറഞ്ഞാൽ അത് വിശാലതമാണ്, നെഞ്ഞിന്റെ ആഖിർ സദറിലായാലും ഞാനൊരു പോയിന്റ് പറയാന്ന് പറഞ്ഞല്ലോ, എന്നാ ഞാൻ അടുത്ത സഭാഗത്തും കൂടി ഉണ്ട് പ്രസവിച്ചു പോർട്ടേച്ചിട്ട് കാത്തുന്ന തന്നെയാണ് ഞാൻ കേട്ടാ. നിങ്ങൾ എന്നെ ഡോട്ട് ഇടരുത്, ഞാനൊരു പോയിന്റ് പറയാൻ പറഞ്ഞില്ലേ. ആയിക്കോട്ടെ, അടുത്ത സഭാഗത്തും കൂടി ഉണ്ട് പ്രസവിച്ചു പോർട്ടേജ് കാത്തുന്ന നല്ലോണം നല്ല കട്ടിംഗ് കനമുള്ള ഒരു ഒരു സഭാഗത്തും കുട്ടിനാണ് ഇപ്പൊ പറ്റിക്കണത്. എന്റെ പൊന്നാര ചങ്ങാതി, ഇമാമി നിങ്ങൾക്ക് ക്ലാസ് എടുക്കാൻ വന്നാളപ്പനെ. ഓ അപ്പൊ പറയാ, ഏയ് എന്താണ് പോന്റെ ഇജിത്തിയാദ്? എന്താ ഇജിത്തിയാദ്? നോക്കി നിങ്ങൾ കേക്കി ഇജിത്തിയാദ് കേക്കി, എന്താ പോന്റെ ഇജിത്തിയാദ്? നേവി ഇമാമി ഹദീസ് ഉദ്ധരിച്ചിട്ട് ഫൗക്കസുറത്തി കെട്ടണം എന്നാണ് പറഞ്ഞത്. അത് സഫാഹത്ത് മുജാഹിദ് എന്താന്ന് ജനങ്ങളൊന്ന് പഠിക്കട്ടെ, അതന്നെയാണ് ഞങ്ങൾ ആവശ്യം. കേക്കിങ്ങള് നേവി ഇമാമ് ഈ ഹദീസ് ഉദ്ധരിച്ചിട്ട് ഫൗക്കസുറത്തി കെട്ടണം എന്നാണ് പറഞ്ഞത്. ഫൗക്കസുറത്ത് പറഞ്ഞ എന്താ സുഹൃത്തുക്കൾ, അതിന്റെ അർത്ഥം നിങ്ങൾക്ക് അറിയോ? ഫൗക്കസുറ അതിന്റെ അർത്ഥം അറിഞ്ഞാലും നടക്കി ഫൗക്കസുറ എന്തിനർത്ഥം? പൊക്കിളിന്റെ മീതെ, അതെ പൊക്കിളിന്റെ മീതെ കെട്ടണം എന്നതിനാണ് അലാ സുദരിഹി എന്ന ഹദീസ് നേവിമാമ് തെളിവാക്കി പറയുന്നത്. അപ്പൊ നെഞ്ഞത്ത് കെട്ടണം എന്നാണോ നേവിമാമ് പറഞ്ഞത്? ആണോ? അല്ല, നേവിമാമ് അങ്ങനല്ല പറയുന്നത്. നെഞ്ഞത്ത് കെട്ടണം എന്നല്ല പറയുന്നത്, പൊക്കിളിന്റെ മീതെ കെട്ടണം എന്നാ. ഇനി കേട്ടോ, ഇനി ഇബന്റെ ജിത്യാദ് എന്താ പറയുന്നത്? അല്ലാ, നേവിമാമ് പൊക്കിളിന്റെ മേലെ, അപ്പൊ പള്ളന്റെ മേലെ എന്ന് പറഞ്ഞാൽ പോലെ ചങ്ങാതി, പൊക്കിളിന്റെ മേലെ ഒരു പള്ളല്ലേ അല്ലേ? നെഞ്ഞത്താണെങ്കിൽ നെഞ്ചിന്റെ നേരെ താഴെയുള്ള സ്ഥലം പള്ളേന്ന് ഞങ്ങൾ പറഞ്ഞു. ആയിക്കോട്ടെ, പള്ളന്റെ മേലേക്ക് കെട്ടണം എന്നാണ് ഈ പറഞ്ഞത്. ഫൗക്കൽ ബത്തിനി എന്നല്ലേ പറയേണ്ടത്? അപ്പോഴല്ലേ നെഞ്ഞത്ത് നമുക്ക് എത്തുള്ളൂ? പൊക്കിളിന്റെ മേലെ കൈയെട്ടിയാൽ നെഞ്ഞമ്മക്ക് എത്തുമോ? നിങ്ങളെ പൊക്കിളും നെഞ്ഞൊന്ന് കാണേണ്ട സാധനമാണല്ലോ നബി. മ്യൂസിയത്തിൽ വെക്കാൻ പറ്റില്ലോ നിങ്ങളെ പൊക്കിളും നെഞ്ഞൊക്കെ പാടെ ആജാതി പൊക്കിളാണെങ്കിൽ. ആ പൊക്കളുടെ വേലക്ക് കയ്യെത്തി എങ്ങനെ നെഞ്ഞമ്മക്കെത്തല്? എന്ത് ബമ്മാർക്ക് മനസ്സിലാകാത്തറപ്പേ. നെയ്നി കേട്ടോ, വേറെ ഒരു സഫാഹത്ത് മണ്ടത്തരം പറയരുത് കേട്ടോ. വേറെ കേട്ടോ, ഈ പൊട്ടത്തരം എന്ന് പറഞ്ഞാലേ അതിനൊക്കെ ഒരു കണക്ക് വേണം. നേവി ഇമാമ് തഹത്ത സ്വദരി എന്ന് പറയാതെ ഫൗക്ക സുറത്തി എന്ന് പറഞ്ഞാൽ എന്തിനാന്നും കൂടി ഞാനോട് പറഞ്ഞുതരാം കേട്ടോ. നോണയും പറഞ്ഞു വരരുത്. നേവി ഇമാമ പറഞ്ഞതിലറിയോ, നേവി ഇമാമ് ഇത് പറയണ കാലം വരെ ലോകത്ത് ഒരാളും നെഞ്ചത്ത് കൈകെട്ടണം എന്ന് പറഞ്ഞിട്ടില്ല കേട്ടോ. മനസ്സിലാക്കിക്കോ പറഞ്ഞത്, ലോകത്ത് ഒരാളും ഒരു മുസ്ലിമും നെഞ്ചത്താണ് കൈകെട്ടേണ്ടത് എന്ന് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഇമാം നബി റളിയല്ലാഹു അൻഹു ഈ ഹദീസ് ഉദ്ധരിച്ച് ഗണ്ണിക്കുന്നത് ഇവിടെ നെഞ്ചിന്റെയും പൊക്കിളിന്റെയും ഇടയിൽ കൈകെട്ടണം എന്ന് പറയുന്ന ഷാഫി മദ്ഹബിന്റെ അഭിപ്രായത്തിന് എതിര് പറഞ്ഞ മറ്റൊരു അഭിപ്രായമുണ്ട്. ആ അഭിപ്രായം എന്താ? പൊക്കിളിന്റെ താഴെ കെട്ടണം എന്നാ കേട്ടോ. മുസ്ലിം ലോകത്ത് ഈ വിഷയത്തിൽ രണ്ടഭിപ്രായമുള്ളൂ, ഒന്ന് പൊക്കിളിന്റെ താഴെ, മറ്റത് പൊക്കിളിന്റെ മേലെ. അതാണ് അഭിപ്രായം. അതുകൊണ്ടാണ് ഇമാം നബി റളിയല്ലാഹു അൻഹു പൊക്കിളിന്റെ മേലെയാണ് കെട്ടേണ്ടത് എന്നതിന്റെ തെളിവാണ് ഈ ഹദീസ് എന്ന് പറയുന്നത്. ഹനഫി മദ്ഹബിൽ പറയുന്നത് പൊക്കിളിന്റെ താഴെയാണ് കെട്ടേണ്ടത് എന്ന്. അതിനാണ് ഇമാം നബി ഹദീസ് കൊണ്ട് ഗണിക്കണത്. അതി ചങ്ങായിക്കറിയോ? സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് മനസ്സിലായോ? ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായോ? മുസ്ലിം ലോകത്ത് നിസ്കാരത്തിൽ കൈകെട്ടുന്ന വിഷയത്തിൽ എത്ര അഭിപ്രായമുള്ളൂ? രണ്ടഭിപ്രായമുള്ളൂ. അത് അന്നും അങ്ങനെ ഇന്നും അങ്ങനെ. വഹാബികളുടെ മതത്തിൽ വേറെ അഭിപ്രായം ഉണ്ട്, അത് മുസ്ലിം ലോകത്തിന് ബാധകമല്ല. നെഞ്ച് വിഷയമേ അല്ല, അതാണ് പറഞ്ഞത്. നെഞ്ചത്ത് കൈകെട്ടുക എന്ന് പറഞ്ഞിട്ട് ഒരു അഭിപ്രായമേ മുസ്ലിം ലോകത്തില്ല കേട്ടോ. നേവി ഇമാമ് ഈ ഹദീസ് പറഞ്ഞിട്ട് ഇത് പൊക്കിളിന്റെ മീതെ കിട്ടുന്നതിന് തെളിവാണെന്ന് പറയാൻ കാരണം ഹനഫി മദ്ഹബിൽ പൊക്കിളിന്റെ താഴെയാണ് കൈകെട്ടേണ്ടത് എന്ന അഭിപ്രായമുള്ളത് കൊണ്ടാണ്. അല്ലാതെ ഇബന്റെ ജിത്യാദ് എന്താ? പൊക്കിളിന്റെ മേലെ എന്ന് പറയാൻ കാരണം എന്താ? നെഞ്ചിന്റെ താഴെ എന്ന് പറയാൻ ഈ ഹദീസ് പറ്റൂല എന്ന് നേവി ഇമാമിന് അറിയാം. പിന്നെ പൊക്കിളിന്റെ മേലെ എന്നറിയാൻ പറ്റുമോ? മണ്ട. ഹേയ്, എന്തിനാണ് വെറുതെ എന്നെ കൊണ്ട് ഇങ്ങനെയൊക്കെ പറയിപ്പിക്കണത്? അതുകൊണ്ട് തൽക്കാലം ഞാൻ മൈക്ക് വിടുകയാണ്. അതുകൊണ്ട് ഏതായാലും ഒരു സഭാതാരുണ്ട്, ഏത് ഒരു സഭാഗത്ത് കൂടിയിട്ട് പെറ്റ് ബോധോട്ടേച്ചിട്ട് കാത്ത് നിന്നപ്പോ നല്ല വണ്ണം വലിപ്പുള്ള ഒന്നിനെ തന്നെയാണ് ഇപ്പൊ പെറ്റിക്കണത് കേട്ടോ. മോശം ഉണ്ടാവില്ല, മോശം ഉണ്ടാവില്ല. കാരണം അബൂ സഫി എന്നുള്ള പേരെന്നെ
അപ്പൊ എന്തായാലും മോശം ഉണ്ടാവില്ല. പിന്നെ മുജാഹിദ് മദ്രസയിലാണല്ലോ അത്രയും കാലം പഠിച്ചതും, അതിന്റെ ഗുണം എന്തായാലും ഉണ്ടാവും. അതുകൊണ്ട് നല്ല പോയിന്റ് തന്നെ ഇനിയും വരാനുള്ളത് കേട്ടോ. ഇനി ഒന്ന് കൊണ്ടുപോയി ലേബർ റൂമിൽ ഒന്ന് കയറ്റിയേക്കാണ്, അതിലും മണ്ണുള്ളത് പുറത്തേക്ക് വരുന്നത്. ഏഹ്, അപ്പൊ അതാണ് പിന്നെ ആ ഈ വിഷയം മനസ്സിലായില്ലേ. പാച്ച പൊട്ടത്തരം. അതുകൊണ്ട് എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് ചോദിക്കാനുള്ളത്, നിങ്ങൾക്കിപ്പോൾ ഈ വിഷയം ശരിക്ക് പടിഞ്ഞോല്ലേ? നിങ്ങൾക്ക് പത്ര അറിയേണ്ടുള്ളൂ. ഏ, നിങ്ങൾക്കിപ്പോൾ ഈ വിഷയം ശരിക്ക് പടിഞ്ഞോല്ലേ? അല്ലേ? ആ അതെ അതെ, ഷറഹ് മുസ്ലിമിൽ അതിൻ്റെ ശേഷം ഒന്ന് വായിച്ചു നോക്കിയാൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. മനസ്സിലായില്ലേ? ഏ, ആ അതൊക്കെ ഉണ്ടാ സി. എന്താ ഇപ്പൊ ചെയ്യണ? ഇപ്പൊ സംഗതി അങ്ങനെയാണ്. ഏ, സംഗതി നിങ്ങൾ പറഞ്ഞൊക്കെ ഞാൻ ചിന്തിക്കാത്തോണ്ടല്ല, പക്ഷെ ഇത് അവസ്ഥ അങ്ങനെ ഭയങ്കര ഡേഞ്ചറാ. ഏ, ആ ആ ഓക്കെ ഓക്കെ ഓക്കെ. ആ എന്നാ ആയിക്കോട്ടെ, കേൾവിക്കാൻ ഉസ്താദ് വന്നിട്ട് ഞാൻ മൈക്ക് വിടാം. അല്ല, ഞാൻ മറ്റൊന്നുമല്ല, നമ്മളെ അബൂ സഫു മൂപ്പരെ ഏതായാലും എന്ത് ചെയ്തുക്കണ്, രക്ഷയില്ല. ആ പറ അതായത് ഇമാമികൾക്കൊക്കെ തെറ്റി. ഇമാം നബീ റളിയല്ലാഹുവിനും തെറ്റി, കാരണം നബീ റളിയല്ലാഹുവിനൊക്കെ ആ അപ്പറഞ്ഞ ഭാഗത്തും അല്ലാത്ത ഗ്രന്ഥങ്ങളിലും എല്ലായിടത്തും ഇമാം നബീ റളിയല്ലാഹുവിനൊക്കെ പറഞ്ഞിരിക്കണേ എങ്ങനെ? ഏ, പിന്നെ ആ നെഞ്ചിൻ്റെ താഴെ പൊക്കിളിൻ്റെ മീതേ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ മാത്രമല്ല, അത് വ്യംഗമായി അബൂ സഫും സമ്മതിച്ചല്ലോ. ലോകത്ത് മുസ്ലിം ലോകം അംഗീകരിക്കുന്ന ഒരു ഇമാമും ഈ കാലം വരെ എന്ത് ചെയ്തിട്ടില്ല, നിസ്കാരത്തിൽ കൈകെട്ടേണ്ടത് പിന്നെ നെഞ്ഞിമ്മലാണെന്നോ അല്ലെങ്കിൽ നെഞ്ചിൻ്റെ താഴെ മേലെയാണെന്നോ എന്ത് ചെയ്തിട്ടില്ല, പറഞ്ഞിട്ടില്ല. അത് ഉദ്ധരിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുമില്ല. അദ്ദേഹം പിന്നെ ആളുകളെ പൊട്ടീസാക്കാൻ വേണ്ടി പറഞ്ഞെന്താണ്, ബൈഹക്കയിൽ എന്തുണ്ട് അലാന്നുണ്ട്. അത് ഹദീസ് തന്നെ ഉള്ളതല്ലേ, ഹദീസിലും അലുള്ളത് തന്നെയല്ലേ. പക്ഷെ ആ അലക്ക് മേലെ എന്നാണ് അർത്ഥം എന്ന് ആര് തീരുമാനിച്ചു? അത് അബൂ സഫും അതുപോലെ തന്നെ കുറച്ച് പൊട്ടന്മാരായ മുജാഹിദ് മൗലവിമാരുണ്ട് നാട്ടിൽ, അവരോട് തീരുമാനിച്ചാണ്, വേറൊന്നുമില്ല. അപ്പൊ ഇതെല്ലാവർക്കും മനസ്സിലായില്ലേ എന്ന് ഇന്നലെ ചോദിച്ചപ്പോഴും ഇന്നും ഉസ്താദ് ചോദിച്ചപ്പോഴൊക്കെ നീണ്ട നോ എന്നടിക്കുന്നുണ്ടായിരുന്നു നമ്മളെ ജമാൽ കൊടുവള്ളി. അപ്പൊ മൂപ്പരെടുത്ത് ഏതായാലും ഇപ്പൊ അബൂ സഫുവിൻ്റെത് എല്ലാവർക്കും മനസ്സിലായല്ലോ. അപ്പൊ ഇനി നമ്മളൊന്ന് ഈ ജമാൽ കൊടുവള്ളിക്കൊന്ന് കൊടുത്തു നോക്കുക, അതൊന്ന് പറയാൻ വേണ്ടിയിട്ട് ഉസ്താദ്. ഏ, ജമാൽ കൊടുവള്ളിക്ക് ഇപ്പൊ എന്താണ് ഇതിൽ പറയാനുള്ളതെന്ന് ഒന്ന് അറിയാലോ നമുക്ക്. അബൂ സഫു ഒന്ന് വിശ്രമിക്കട്ടെ, മൂപ്പർക്ക് രക്ഷ പോരാ. ആ പറഞ്ഞതന്നെ എങ്ങനെ ആവർത്തിക്കുകയാണ് മൂപ്പരെ? മൂപ്പരുടെ വാദപ്പെന്താ പറഞ്ഞാൽ, ഈ ഇമാമിയങ്ങളെക്കാളും ഈ ഇമാം നബി റളിയല്ലാഹുവിനെക്കാളും മറ്റ് കഴിഞ്ഞു പോയ ഈ 1400 കൊല്ലത്തിനിടക്ക് കഴിഞ്ഞു പോയ മഹാന്മാരെക്കാളൊക്കെ വിവരമുള്ള ആളാണ് ആര്? അബൂ സഫൂന. ഇമാം നബി റളിയല്ലാഹുവിൻ്റെ ആ ഗ്രന്ഥത്തിൽ നിന്നുള്ള ഉദ്ധരണികൾ തെറ്റുകൂടാതെ വായിക്കാൻ പോലും ഇദ്ദേഹത്തിന് കഴിയുന്നില്ല. അത് നിങ്ങളാരും മറക്കരുത് ശ്രോതാക്കൾ. ഇന്നലെയൊക്കെ ഇനി ഞാൻ നോക്കെ കോട്ടൂർ ഉസ്താദ് അത് തിരുത്തി കൊടുത്തതാണ്. അഥവാ ഇമാം നബി റളിയല്ലാഹു അൻഹുവിൻ്റെ ഷറഹുൽ മുസ്ലിമിൽ നിന്നുള്ള ഭാഗങ്ങൾ അറബി ഗ്രാമർ അനുസരിച്ച് തെറ്റാതെ വായിക്കാൻ പോലും കഴിയാത്തൊരാള് ഇമാം നബി റളിയല്ലാഹുവിനൊന്നും തിരിഞ്ഞിട്ടില്ല, ഇമാം ഷാഫി റളിയല്ലാഹുവിന് തിരിഞ്ഞിട്ടില്ല, അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹുവിന് തിരിഞ്ഞിട്ടില്ല, മാലിക് പിന്നെ ബിൻ അനസ് റളിയല്ലാഹുവിന് തിരിഞ്ഞിട്ടില്ല, ഇവർക്ക് ആർക്കും അബൂ ഹനീഫ റളിയല്ലാഹുവിന് തിരിഞ്ഞിട്ടില്ല. അവർക്കൊക്കെ മനസ്സിലാകാത്ത കാര്യം ആർക്ക് മനസ്സിലായി? അബൂ സഫൂനും കേരളത്തിലെ 4 മുറിച്ചുത്തി മൗലവിമാർക്കും മനസ്സിലായി എന്നാണ്. എന്നിട്ട് അവർ പറയുകയാണെന്ത്, അവിടെ അലക്ക് മേൽ എന്നാണ് അർത്ഥം. അത് ആര് പറഞ്ഞതാന്ന് വെച്ചിട്ട് പറയാനില്ല. അലക്ക് ഒരുപാട് അർത്ഥമുണ്ടല്ലോ, അത് ഇന്ന അർത്ഥമാണ് ഇവിടെ എന്ന് നിജപ്പെടുത്താൻ ആര് പറഞ്ഞു അത്? ഇതിന് ഇവിടെ ഇത് ഈ അലക്ക് ഇന്നതാണ് അർത്ഥം എന്നുള്ളത്, ആ അല കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇന്നതാണ് എന്നുള്ളത് അത് പറയാനില്ല. അത് ഞങ്ങളാണ് പറയണ്ടേ, ഞങ്ങളാണ് പറഞ്ഞ ഞങ്ങളൊക്കെ എന്ത് ചെയ്യണം, സ്വീകരിക്കണം. അതായത് അബൂ സഫ് അടക്കമുള്ള സുഫഹാവിനെ വിവരദോഷികളെ ബാക്കിയുള്ളവരൊക്കെ എന്ത് ചെയ്യണം,
തഖ്ലീദ് ചെയ്തു കൊള്ളണം. മഹാന്മാരൊന്നുമില്ല, ഇമാമികളൊന്നും തഖ്ലീദ് ചെയ്യൂല, ഇമാമികളൊന്നും തഖ്ലീദ് ചെയ്യൂല. ഇമാമികളൊക്കെ തിരസ്കരിച്ചിട്ട് അബൂ സഫൂ എവിടെ നിന്ന് നിങ്ങൾക്ക് ഹദീസ് തന്നെ കിട്ടുക? ഇപ്പൊ നിങ്ങൾ വായിച്ചത് അത് ഹദീസാണെന്ന് തന്നെ എങ്ങനെ സ്ഥിരപ്പെടുക? അതിനും വേണ്ട ഇമാമികളെ കാലുപിടിക്കുക? നിങ്ങൾ ആലോചിച്ച് നോക്കി, വായിക്കുന്നത് അത് ഹദീസാണ്, അതിനെന്താ തെളിവ്? അത് ഇമാമികൾ പറഞ്ഞത്. അല്ലാതെ അതിന് അങ്ങേ പുറത്തേക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും? കഴിയോ? കണ്ടുപിടിക്കാൻ പറ്റുമോ? മാന്തി നോക്കാൻ പറ്റുമോ? ഒന്നും നിർവാഹമില്ലല്ലോ. ലാബിൽ ചെക്ക് ചെയ്യാൻ പറ്റുമോ? ഒന്നും പറ്റില്ല. എന്നിട്ടോ ആ ഇമാമികളൊക്കെ ആളൊക്കെ തിരിഞ്ഞത് പിന്നെ പെരുക്കാണ്. അത് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ അബൂ സഫൂനെ പോലുള്ള ബുദ്ധി ഈ കേൾക്കുന്ന ശ്രോതാക്കൾക്ക് വേണമല്ലോ. അള്ളാഹു തആല കാത്തു രക്ഷിക്കട്ടെ. അങ്ങനത്തെ ഇങ്ങളെ മാതിരിയുള്ള അത്തരം ബുദ്ധിയൊന്നും അള്ളാഹു തആല നമ്മക്കാർക്കും തരാതിരിക്കട്ടെ, ഈ ശ്രോതാക്കൾക്കും. ഇന്നലെ നിങ്ങളെ പഠിപ്പിച്ച വിഷയത്തിൽ നിങ്ങൾക്കൊരു മാറ്റം ഉണ്ടാവില്ല എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. അല്ല, നിങ്ങളോട് പോയതിന്റെ ശേഷം മലതെടുന്ന് ചിന്തിച്ചിട്ട് വല്ല മാറ്റം വന്നിക്കണമെങ്കിൽ അൽഹംദുലില്ലാ, സന്തോഷം. അത് നിങ്ങളൊന്ന് തുറന്നു പറയണം കേട്ടോ. മാത്രല്ല, നിങ്ങൾ ഇവിടെ തമാശ ഉണ്ടല്ലോ ഇടക്കിടക്ക്, ഏത് തെളിവിട്ടിയാ ഞാൻ മാറും, തെളിവിട്ടിയാ മാറുന്നു. അത് നിങ്ങൾക്ക് പറയാൻ എത്രത്തോളം അർഹത ഉണ്ടെന്ന് ശ്രോതാക്കളൊന്ന് തീരുമാനിക്കും ചെയ്യും. ഓക്കെ, ഞാൻ മൈക്കോടെ. അതെ, ആ പള്ളി ഉടനെ പണിയോ ആരോ പറയുന്ന കേട്ട് ഇപ്പൊ ഉടനെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാണ്. ഞങ്ങളിങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുകയാണ്, ഇന്ന് വരും നാളെ വരും. അല്ല, നിങ്ങള് പ്രതീക്ഷിച്ചിട്ട് കാര്യമല്ല കേട്ടോ. നിങ്ങളെ ഞങ്ങളെ പള്ളി നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്നിട്ട് ഒരു കാര്യമില്ല. കാരണം എന്താ പറയുക, നിങ്ങള് പെണ്ണുങ്ങൾ അവിടെ ഉണ്ടാവില്ല, പിന്നെ എന്തിനാ നിങ്ങൾ ആ പള്ളി പ്രതീക്ഷിച്ചിരിക്കണത്? അത് കേട്ടാ പോലെ നിങ്ങക്ക്, പിന്നെ എന്തിനാ നിങ്ങളത് പ്രതീക്ഷിച്ചിരിക്കണത് കേട്ടോ. അത് നിങ്ങൾ എന്താക്കുക, പെണ്ണുങ്ങൾ വരുന്ന വല്ല പള്ളി എവിടെയെങ്കിലും ഉണ്ടോ നോക്കുന്ന നിങ്ങളെ വിഷയങ്ങൾ നടക്കും. ഇപ്പള്ളി നിങ്ങൾ പ്രതീക്ഷിച്ചിട്ട് ഒരു കാര്യമില്ല കുട്ടികളെ. അവിടെ എന്തില്ല, നിങ്ങൾ ആ സംഗതികളൊന്നും അവിടെ നടക്കൂല. അത് സുന്നത്തമായത്തിന്റെ പള്ളിയാ, പെണ്ണുങ്ങളില്ലാത്ത പള്ളി. ഫീഹി റിജാലും യുഹിബ്ബൂന യതതഖറൂന പരിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, ആ പള്ളിയാണ് അവിടെ വരാൻ പോണ പള്ളി. അതുകൊണ്ട് നിങ്ങൾ അതിനും വേണ്ടി നോമ്പോറ്റ് കാത്തിരിക്കണ്ട കേട്ടാ. അബൂ സഫൂ വേണേ മൈക്ക് എടുത്തോട്ടെ. എനിക്ക് ആരുടെയും സൽക്കർമ്മങ്ങൾ മുടക്കണം എന്നൊരു ഉദ്ദേശമില്ല. എനിക്ക് ആ സൽക്കർമ്മം ചെയ്യാൻ വേണ്ടിയിട്ടാണ് തെളിവുണ്ടെങ്കിലേ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്ത സംഗതിയാണെങ്കിൽ ഞാൻ അതിന് മുന്നിലുണ്ടാവും. എനിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അതിനാണ് ചോദിക്കുന്നത്. ഇപ്പൊ ഇതുവരെ മൂന്നാം കൈയെവിടെ കെട്ടിയ തന്നെ തീരുമാനിക്കാം നമുക്ക് കേട്ടോ. പച്ച നുണയണി ചങ്ങാതി പറയണത് ഈ ക്ലാസ് റൂമിലെ ശ്രോതാക്കളെ ചിലപ്പോ ഇന്ന് വന്ന പുതിയ ആൾക്കാരുണ്ട്, ഓരോന്ന് ബോധ്യപ്പെടുത്താനാണ് ഞാൻ ചോദിച്ചത്. ഇന്ന് എവിടെ കൈയെട്ടിയത്? ഇന്നലെ തെളിവ് ഇവിടുന്ന് എമ്പാടും പറഞ്ഞു തന്നെ കൈ എവിടെ കെട്ടിയത്? എന്നിട്ട് എവിടെയാണ് കൈയെട്ടിയത്? അത് ഞങ്ങൾക്കൊന്നും അറിയണം. ആ ഒന്ന് പറയുന്നാല് തെളിവുണ്ടെങ്കിൽ മാറുന്നാളെ പറഞ്ഞു. ഇന്നലെ ഇന്ന് എവിടെ നിസ്കരിക്കുമ്പോ കൈയെട്ടിയ ഒന്ന് പറയും. ഞാൻ ഇതുവരെ മനസ്സിലാക്കിയ പഠിച്ച കാര്യം എനിക്ക് ഉറപ്പായി. കാരണം പള്ളമ്മെ കെട്ടാൻ തെളിവില്ല എന്ന് നിങ്ങളെ ചർച്ചയിൽ എനിക്ക് ബോധ്യപ്പെട്ട്. ഞാൻ നെഞ്ഞിലാണ് കൈവച്ചത്. നെഞ്ഞിന്റെ പരിധിയിൽ നിന്ന് പള്ളമ്മൽക്ക് എന്റെ കൈ ഇറങ്ങിയിട്ടില്ല. കാരണം അത് ഇറങ്ങിയാൽ അത് റസൂലുള്ളാഹിക്ക് മാറാണ്, എതിരാണ്. അത് ഞാൻ ചെയ്യൂല. അറിഞ്ഞൊരു കാര്യം, ബോധ്യപ്പെട്ട ഒരു കാര്യത്തിൽ ഞാൻ സുന്നത്തിന്റെ ഖിലാഫ് ചെയ്യൂല, എതിര് ചെയ്യൂല. അത്രയും പിന്നെ അതിന്റെ കൂലി പഠിച്ചോ. പള്ളമ്മ കൈയെട്ടണ്ട എടാ, പള്ളമ്മേ കൈ കെട്ടണ്ട. കാരണം കൈ അമർന്നിട്ട് ഒരു പറ്റാണ്ട് ഇറങ്ങാതായാലോ ആണ് മാക്സിമം ഇറങ്ങിക്കോട്ടെ. കാരണം നിക്കരിക്കണ നേരത്തും വള്ളം കുടിച്ചതിന് വിരോധമല്ല എന്നുള്ള നിങ്ങളെ മൗലവി കൊണ്ട് തിരൂരിന്ന് പ്രസംഗിച്ചേ. അപ്പൊ ഈ നിക്കാരത്തിന്റെ അടുത്ത് പള്ളമ്മ കൈ ഇങ്ങനെ കെട്ടിയാലേ ചിലപ്പോ ഒരിറ്റ് വെള്ളമാണ് ഇറങ്ങണത് പിന്നെ കുറഞ്ഞിട്ടിയ ബുദ്ധിമുട്ടല്ലേ. അതുകൊണ്ട് പള്ളമ്മ കെട്ടണ്ട ഏതായാലും കേട്ടാ, അത് ചിലപ്പം കമ്പനിക്ക് നഷ്ടം വരും. ആയിക്കോട്ടെ. അപ്പൊ നിങ്ങൾ നെഞ്ഞത്താണ് വെച്ചത് അല്ലേ, കൈ വെച്ച് നെഞ്ഞത്ത. അതിപ്പോ ഏത് ഹദീസിന്റെ പിന്നെ വെളിച്ചത്തില, ഏത് ഹദീസ് അപ്പൊ നെഞ്ഞത്ത് കൈയ്യക്കാൻ തെളിവ്? അതല്ലേ നമ്മളെ വിഷയപ്പതല്ലേ. നിങ്ങൾ പള്ളമ്മ കെട്ടിയിട്ടില്ല, ആയിക്കോട്ടെ, നിങ്ങൾ അത് നമ്മൾ സമ്മതിച്ചു തരാം. നിങ്ങൾ പിന്നെ കെട്ടിയത് എവിടെ? നെഞ്ഞത്താണ്.
അതിന് ഏത് ഹദീസ തെളിവ് എന്നാണ് ഞാൻ ചോദിച്ചത്. അതിന് മറുപടി ഉണ്ടായി പറയും. ചർച്ച അവിടെ തന്നെ. അതെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് നമസ്കാരം നേരിട്ട് കണ്ട സ്വഹാബത്ത് റിപ്പോർട്ട് ചെയ്ത് അവർ പറഞ്ഞെന്നു. അവരാരും നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളം മേലാണ് കൈവച്ചത് എന്ന് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് അവർ പറഞ്ഞ സ്ഥലത്ത് നെഞ്ഞിലാണ് അവർ പറഞ്ഞിട്ടുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലാ സദരിഹി ഹി ലം അലാ സദരിഹി എന്നുള്ള നെഞ്ഞമ്മലാണ്. അതെങ്ങനെയൊക്കെ അർത്ഥം കിട്ടിയത്? എവിടുന്ന ചങ്ങാതി അർത്ഥം കിട്ടിയത്? അലാ സദരിഹി എന്ന നെഞ്ഞമ്മലാണ് എന്ന് എവിടുന്ന അർത്ഥം കിട്ടിയത്? ആ അർത്ഥം നിങ്ങൾക്ക് മാത്രമാണല്ലോ കിട്ടിയത് അല്ലേ? നിങ്ങൾ പറഞ്ഞ ആ ഹദീസ് ഉദ്ധരിച്ചിട്ട് തന്നെ ഇമാമി നിങ്ങൾ പറഞ്ഞ നെഞ്ഞത്തിട്ടണമെന്നാ? ഞാൻ ഇന്നലെ ചോദിച്ചൊരു ചോദ്യമുണ്ട്. അങ്ങനെ ഒരു ഹദീസ് ഉണ്ടെങ്കിൽ ലോക മുസ്ലിമീങ്ങൾ ആ ഹദീസ് കണ്ടിട്ടുണ്ട്, അവർ ഉദ്ധരിച്ചിട്ടുണ്ട് ആ ഹദീസ്. ഈ ഇമാമിങ്ങൾ ആരെങ്കിലും കൈ കെട്ടേണ്ടത് നെഞ്ഞത്താണ് എന്ന് നിസ്കാരത്തിന്റെ രൂപം പഠിപ്പിക്കുമ്പോ പറഞ്ഞോ എന്ന് ഇന്നലെ ഒരു ചോദ്യം ഞാൻ ചോദിച്ചു. അബൂ സഫു അതിന് ഒരു ജവാബും പറഞ്ഞില്ല. ഒരു അപ്പൊ മുപ്പർ എന്താ പറഞ്ഞോ? ഇമാമിങ്ങൾ പറഞ്ഞല്ലേ, നിനക്ക് നോക്കണ്ട. ഏയ്, ഞാൻ തക്ലീദ് ചെയ്യുന്ന ആളല്ല. അതാ പറഞ്ഞത്, തക്ലീദ് ചെയ്യുന്ന ആളല്ല എന്ന് പറഞ്ഞ് നിങ്ങള് ഹദീസിന് അർത്ഥം വെക്കുമ്പോ എവിടെ നോക്കിയാ വെക്കണത്? അലാ എന്ന പദത്തിന് എത്ര അർത്ഥം ഞാൻ മിന്നാന്ന് വായിച്ചു കേൾപ്പിച്ചു അല്ലേ? എന്നിട്ട് അലന്റെ ഒരർത്ഥത്തിന് പിടിച്ചിരിക്കണ മുപ്പരെ. ഇതന്നെയാണ് സുഹൃത്തുക്കളെ വഹാബിയൊക്കെ വരുന്ന കുഴപ്പം. ഞാൻ വേറെ ഒന്ന് പറഞ്ഞുതരാം കേട്ടോ. ഏതായാലും അബൂ സഫൂന് മൈക്ക് കൊടുത്ത സഫാത്ത് ഇങ്ങനെ വിളമ്പം അല്ലാതെ വേറൊന്നും ഇവിടെ സംഭവിക്കാൻ പോണില്ലല്ലോ. അപ്പൊ അബൂ സഫു ഒരു സഫാത്ത് പറഞ്ഞാൽ നമ്മളൊരു ആശയം പഠിപ്പിക്കുക, അതാണ് എന്റെ തിയറി. ഇനി കേട്ടോ, വേറൊന്ന് കേട്ടോ. നമ്മളിപ്പോ 2 ദിവസം ചർച്ച ചെയ്ത വിഷയമുള്ളപ്പോ കയ്യെട്ടല്, ആ കയ്യെട്ടുന്നതിനോട് സമാനമായിട്ട് വഹാബികൾക്ക് അബദ്ധം പറ്റുന്ന, അല്പജ്ഞാനം കൊണ്ട് അബദ്ധം പറ്റുന്ന വേറെയും ചില വിഷയങ്ങൾ ഞാൻ പറഞ്ഞുതരാം, ആളുകൾക്ക് പഠിക്കട്ടെ. ഇപ്പോ നമ്മളെ നാട്ടിലെ വഹാബികൾ പലപ്പോഴും പറയുന്ന ഒരു സംഗതിയാണ് അള്ളാഹ്ക്ക് കയ്യുണ്ട് എന്ന് അല്ലേ? നിങ്ങൾ കേട്ടിട്ടില്ലേ സുഹൃത്തുക്കളെ? കേൾക്കാത്ത ആരെങ്കിലും ഉണ്ടോ? അള്ളാഹ്ക്ക് കയ്യുണ്ട് അല്ലേ? സുബ്ഹാനല്ലാഹ്, അങ്ങനെ പറയാൻ പാടില്ല എന്നുള്ള വിഷയത്തിൽ മുസ്ലിം ഉമ്മത്തിൽ തർക്കമല്ല. ഏതുപോലെ കയ്യ് നെഞ്ഞത്തല്ല കെട്ടേണ്ടത്, നെഞ്ഞിന്റെ താഴെയാണ് കെട്ടേണ്ടത് എന്ന വിഷയത്തിൽ മുസ്ലിം ലോകത്ത് തർക്കമില്ലാത്തതുപോലെ അള്ളാഹുവിന് കയ്യും കാലും ഉണ്ട് എന്ന് പറയാൻ പാടില്ല എന്ന വിഷയത്തിലും മുസ്ലിം ഉമ്മത്തിൽ തർക്കമല്ല. മുസ്ലിം ഉമ്മത്തിൽ സ്വീകാര്യയോഗ്യരായ ഒറ്റ ഇമാമും അള്ളാഹുക്ക് കയ്യും കാലും ഉണ്ട് എന്ന് പറഞ്ഞിട്ടില്ല. അങ്ങനെ ആരെങ്കിലും പറഞ്ഞു തുടങ്ങിയോ അവരെ വഴിപിഴച്ചവരായിട്ടാണ് മുസ്ലിം ലോകം ഇക്കാലം വരെയും കണ്ടിട്ടുള്ളത്. നമ്മൾ അബൂ സഫിന്റെ പാർട്ടിക്കാര് അള്ളാഹുക്ക് കയ്യുണ്ട് എന്ന് പറയലുണ്ട് അല്ലേ? എന്നിട്ടോ ഒരു 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 സമയത്ത് പറഞ്ഞു അള്ളാഹുക്ക് കയ്യുണ്ട്, ആ വലത്തെ കയ്യിലാണ് ആകാശം എന്ന് പറഞ്ഞു. നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കണേ. അള്ളാഹിനെ പറ്റി പറഞ്ഞുണ്ടാക്കുകയാണ്. ഇതൊക്കെ തെളിവിന്റെ അടിസ്ഥാനത്തിലാട്ടോ പറയണത്. ഓരോ വാദം ഇങ്ങനെ തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് ഇതൊക്കെ പറഞ്ഞത്. വലത്തെ കയ്യിലാണ് ആകാശം എന്നുള്ളതിന് ഹദീസ് തെളിവുണ്ടല്ലോ, കേട്ടോളി. പിന്നെ ഒരിക്കൽ പറഞ്ഞു അള്ളാഹ് ആകാശത്തിലാണ് എന്ന് പറഞ്ഞു, അതിനും ഹദീസ് തെളിവുണ്ടല്ലോ. പഠിച്ചവനെ എന്താ പണ്ടാക, യുക്തിവാദികളെ മുമ്പിലൊക്കെ അല്ലേ ഇതൊക്കെ ഇതൊന്ന് കേൾക്കണ്ട് അല്ലേ? ബഹുദൈവാരാധന ആരാധകർ ഒരുപാട് ദൈവങ്ങളെ വെക്കുമ്പോ ആ ദൈവങ്ങളൊന്നും പാടില്ല, ഏക ഇലാഹിനെയാണ് വിശ്വസിക്കേണ്ടത് എന്ന് പറഞ്ഞിട്ട് നമ്മൾ വരികയാണ്. എന്നിട്ടോ ആ നമ്മളെ കൂട്ടത്തിൽ തന്നെ ഒരു കൂട്ടര് ഖുർആനിലും ഹദീസിലും തെളിവുണ്ട് എന്ന് പറഞ്ഞിട്ട് അവതരിപ്പിക്കുകയാണ് അള്ളാഹിനെ. എങ്ങനെ അവതരിപ്പിച്ച്? അള്ളാഹ്ക്ക് കയ്യുണ്ട്, ആ കയ്യിലാണ് ആകാശം. പിന്നെ നോക്കുമ്പോഴോ വേറൊരു സ്ഥലത്ത് അള്ളാഹ് ആകാശത്തിലാണ്. ഇത് എവിടുന്ന രണ്ടും കിട്ടി? രണ്ടിനും ഹദീസിൽ തെളിവുണ്ടല്ലോ. അപ്പൊ എങ്ങനെ ഇപ്പൊ അള്ളാഹിന്റെ പോലെ ഉണ്ടാകുക? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാണ്. കയ്യില് ആകാശം, അല്ലേ ആകാശത്തിലും. ഇത് നിങ്ങൾക്ക് മനസ്സിലാണ്ടോ? ഒരു സാധനം കയ്യിൽ പിടിച്ചിങ്ങനെ നിൽക്കുമ്പോ ഇയാളെവിടെ? അതിന്റെ ഉള്ളിലാ. എന്നാ ഈ സാധനം മുപ്പര കയ്യിലാ. ഇതാണ് വഹാബി പറഞ്ഞത്. ഇത് എവിടുന്ന കിട്ടിയെന്ന് വെച്ചാലോ, രണ്ടു ഹദീസിലുണ്ട്. രണ്ടു ഹദീസിലുണ്ട് എന്നാ പറയാ, തെളിവുണ്ട് എന്നാണ് പറയാ. ഇത് ഞാൻ വെറുതെ പറഞ്ഞല്ല. കഴിഞ്ഞ ദിവസം നമ്മള് വായിച്ചു കേൾപ്പിച്ചല്ലോ അതിന്റെ ഉദ്ധരണി നമ്മളെ ചർച്ചയില് അല്ലേ? നമ്മളെ ചർച്ചയില് അതിന്റെ ഉദ്ധരണി ഞാൻ അവിടെ വായിച്ചു കേൾപ്പിച്ചു. ഞാൻ ചോദിക്കട്ടെ, ഈ അള്ളാഹുവിന് കയ്യുണ്ട് എന്ന് പറഞ്ഞ വഹാബി അത് പറയാനുള്ള കാരണം എന്താന്ന് നമ്മൾ ആരെങ്കിലും ചിന്തിച്ചണോ? നെഞ്ഞത്ത് കയ്യെട്ടണം എന്ന് പറഞ്ഞ അതേ മാനദണ്ഡം വെച്ചിട്ടാണ്. ആ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ അതും പറഞ്ഞാണ്, എന്ത് വലത്തെ കയ്യിൽ ആകാശവും ഇടത്തെ കയ്യിൽ ഭൂമി ഉണ്ട് എന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞു രണ്ട് കയ്യുണ്ട് എന്നുള്ളത് ശരിയാണ്, പക്ഷെ രണ്ടും വലത്താണ്, ഇടത്തെ ഭാഗത്ത് അള്ളാഹ് കയ്യില്ല എന്നും പറഞ്ഞു.
അതിന്റെ മുമ്പ് അള്ളാഹ്ക്ക് കയ്യ്, അവയവം, ഭാഗം, ശരീരം, അത്തരം കാര്യങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞ കാഫിർ ആകുന്നു പറഞ്ഞു. ഇതൊക്കെ മുജാഹിദ് പറഞ്ഞതാ. ഇത് ഞാൻ അത് പറഞ്ഞത് ഇടക്കിടക്ക് ഇത് പറഞ്ഞതിനറിയോ? ഇതിങ്ങനെ പറയുമ്പോ മുജാഹിദിനെ പറ്റി നല്ലൊരു ഒരു തിരക്കടില്ല കേട്ടോ, നല്ല പാർട്ടിയാണ് എന്ന് വിചാരിച്ചു വെച്ച പാവങ്ങളായ ചില മനുഷ്യന്മാരുണ്ട്. ഒരു പഠിച്ചോൻ ഇങ്ങനെയൊക്കെ പറഞ്ഞിരിക്കണോ? അതിനാ ബുദ്ധിയുള്ളവർ ചെറിയ മുഖമുള്ളവൻ പറയാത്ത ഈ വർത്താനൊക്കെ ഇവര് പറഞ്ഞിരിക്കണോ? എന്നിങ്ങനെ ഇപ്പൊ തോന്നുകയാണ് അല്ലേ? ഞാൻ പറഞ്ഞു, ഒന്നുകൂടി ആവർത്തിച്ചു പറയുകയാണ്, എസ് ജി വി ആണ് പറയണതിന് തെളിവുണ്ടാവും കേട്ടോ. എസ് ജി വി ആണ് പറയണതിന് തെളിവുണ്ടാവും. അതുകൊണ്ട് എവിടെ അങ്ങനെ പറഞ്ഞു എന്ന് ചോദിച്ചാൽ അതിന് തെളിവ് കാണിച്ചു തരും. അതിലാരും സംശയിക്കണ്ട, അത് വെറുതെ ഒന്നും ഇവിടെ പറയില്ല. പിന്നെ ഞാൻ അത് പറഞ്ഞു തരണം എന്താ വെച്ചാല്, അലാ സദ്രിഹി എന്ന് പറഞ്ഞിടത്ത്, അലാ സദ്രിഹി എന്ന് പറഞ്ഞിടത്ത് നെഞ്ഞത്ത് കൈ കെട്ടണം എന്ന് മുസ്ലിം ഉമ്മത്ത് പറഞ്ഞതിന് ഘടക വിരുദ്ധമായി അർത്ഥം വെക്കാൻ ഞാനൊരു കാരണം ഇന്നലെ ഇവിടെ വിശദീകരിച്ചിരുന്നു. അതിന്റെ കാരണം എന്താ? വഹാബിന്റെ അല്പജ്ഞാനം. കാരണം എന്താ? എട്ട് അർത്ഥം ഞാൻ ഉള്ള, അല്ലെങ്കിൽ 9 അർത്ഥമുള്ള അലക്ക് വഹാബി ആകെ പഠിച്ചത് എത്ര അർത്ഥ? ഒരർത്ഥം. അങ്ങനല്ലേ കുട്ടികളെ, നമ്മളൊക്കെ സ്കൂളിൽ പോണ സമയത്ത് ഇംഗ്ലീഷ് പഠിക്കലുണ്ട്, ഹിന്ദി പഠിക്കലുണ്ട്, പല ഭാഷയും പഠിക്കലുണ്ട്, മലയാളം പഠിക്കലുണ്ട്. ആദ്യമായിട്ട് പഠിക്കണ ഒരു കുട്ടിക്ക് ഒരു ഒരു പദത്തിന്റെ എല്ലാ അർത്ഥം കൂടിയാണ് പഠിപ്പിക്കുക. ചെറിയ ചെറിയ ഭാഷാ കിതാബുകളിലും പുസ്തകങ്ങളിലൊക്കെ ഒരു ഒരു പദത്തിന്റെ എല്ലാ അർത്ഥം കൂടി പഠിപ്പിക്കുക. നിങ്ങൾ പറയും, പഠിപ്പിക്കുക ഇല്ലല്ലോ. ഓണം അറ്റമൊക്കെ നമ്മൾ പഠിച്ചപ്പോ അതിനൊക്കെ എത്ര അർത്ഥം ഉണ്ടായിന്? ഒരർത്ഥം ആദ്യം പഠിച്ചപ്പോ ഉണ്ടായിനുള്ളൂ. കുറെ കാലം കഴിഞ്ഞ് നോക്കുമ്പോൾ വേറെ അർത്ഥം ഇങ്ങനെ വരുന്നു, പിന്നെ നോക്കുമ്പോൾ പഠിക്കാത്ത വേറൊന്നും ഇങ്ങനെ വരുന്നു. അങ്ങനല്ലേ വരിക? ആഴത്ത് പഠിക്കുമ്പോ പുതിയ പുതിയ അർത്ഥങ്ങൾ ഒരേ പദത്തിന് ഇങ്ങനെ കിട്ടും. അപ്പൊ നമ്മള് വഹാബി പണ്ട് അറബ്വംശിയാകാൻ പോയതാണ്. അപ്പോ സ്കൂളുകളിൽ അറബി പഠിപ്പിക്കാൻ വേണ്ടി ആളെ കിട്ടാതായപ്പോ ഒരു മുനിസിപ്പണി എടുക്കാൻ വേണ്ടി ചെന്നപ്പോ കുറച്ച് വഹാബികളെ അതിൽ ചെന്ന് കൂടി. ഓർക്ക് തോന്നി കേരളത്തിൽ അറബിന്റെ മൊത്തം കുത്തകപ്പ് നമ്മളെ കയ്യിലാണല്ലോ, അറബിയിലാണല്ലോ ഖുർആൻ ഹദീസൊക്കെ, അതുകൊണ്ട് എന്തിനാ ഞാൻ മൂലയന്മാരെ കാത്തിക്കണേ, നമ്മ കണ്ട് നോക്കാലോ എന്ന് തീരുമാനിച്ചതാണ്. അങ്ങനെയാണ് ഈ കട്ടകാലം മുഴുവൻ ഉണ്ടായത്. അങ്ങനെ നോക്കാൻ തുടങ്ങിയതാ. അപ്പൊ നോക്കുമ്പോ ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, ആ ചെറിയ ബുക്കിലെ അലക്ക് ആകെയുള്ള അർത്ഥം മേലേനാ. അതിപ്പോ അങ്ങനെ തന്നെ അല്ലേ? ഇപ്പൊ അവാമിൽ ഓതിയ കുട്ടികൾക്ക് അറിയാം അല എന്ന് പറഞ്ഞ ആ ഹർഫ് പറയുമ്പോ അതിന് ഉദാഹരണം സൈദുൻ അല സത്തിഹി, സൈദ് മച്ചമ്പുറത്താണ്. അല കിതാബ് അല താവിലത്തി, ബുക്ക് മേശപ്പുറത്താണ്. അപ്പൊ അല സദ്രിഹി നെഞ്ചിന്റെ പുറത്താണ്. കണ്ട കണ്ട കണ്ട, അങ്ങനെയാണ് ഈ ഒറ്റ ഈ അലക്ക് വഹാബി അർത്ഥം കണ്ടത്. ലോക മുസ്ലിമീങ്ങളൊക്കെ ഈ അലക്ക് കണ്ട അർത്ഥം മാറ്റിച്ചിട്ട് പിറ്റേന്ന് തർക്കിക്കാൻ വരണേ, കൈ അവിടെ അല്ലേ കേട്ടിട്ടുണ്ട്, ഹദീസിലുണ്ട്. ഹദീസിലുണ്ടാകി. അള്ളാ ഷാഫിമാം ഇങ്ങനല്ലേ പറഞ്ഞ്, നേവിമാം ഇങ്ങനല്ലേ പറഞ്ഞ്, വസാലിമാം ഇങ്ങനല്ലേ പറഞ്ഞ്, അമ്പലിമാം ഇങ്ങനല്ലേ പറഞ്ഞ്, മാലിക്കിമാം ഇങ്ങനല്ലേ പറഞ്ഞ്, സഹാബത്ത് ഇങ്ങനല്ലേ പറഞ്ഞ്, താബീങ്ങൾ ഇങ്ങനല്ലേ, ആര് പറഞ്ഞാ എന്താ ഹദീസിലതിര നോക്കിങ്ങള്. എന്നിട്ട് പറയാ ഇമാമിങ്ങൾ പറഞ്ഞ് സ്വീകരിക്കാനല്ലേ നമ്മളോട് പറഞ്ഞത്, ഹദീസിലുള്ളത് സ്വീകരിക്കാനാ. അതുകൊണ്ട് ഏത് ഇമാമു പറഞ്ഞാലും ശരി, ഞാൻ അതൊന്നും സ്വീകരിക്കൂല, ഞാൻ ഹദീസിലുള്ളതാ സ്വീകരിക്കാൻ. പടച്ചോനെ, ഈ മൂപ്പ് എവിടുന്ന് കിട്ടിയതാ? അലന്റെ ഒരർത്ഥം വഹാബിക്ക് കിട്ടിയപ്പോൾ ഇക്കാലത്ത് പൊട്ടിത്തെറിക്കാൻ തുടങ്ങി. അതേപോലെ അള്ളാഹ്ക്ക് കയ്യും കാലും ഉണ്ട് എന്നും അള്ളാഹിന്റെ വലത്തെ കയ്യിലാണ് ആകാശെന്നും ഇടത്തെ കയ്യിലാണ് ഭൂമി എന്നും പിന്നെ ഒരിക്കൽ രണ്ട് കൈയും വലുതാണെന്നും എന്നൊക്കെ പറയാനുള്ള കാരണം എന്താ? നിങ്ങള് യദ് എന്ന അറബി പദം, ഞാൻ ഡി സി ആയോ? ഹലോ, യദ് എന്ന അറബി പദം, യദ് എന്ന അറബി പദം. ആ യദ് എന്ന അറബി പദത്തിന് സാധാരണ നമ്മളൊക്കെ പഠിച്ച അർത്ഥം എന്താ? നിങ്ങളൊന്ന് പഠി. യദിന് നമ്മൾ ആദ്യം തന്നെ മദ്രസന്റെ ഒന്നാം ക്ലാസ്സിലെ ബുക്കിലുണ്ടാവും യദുൻ എന്നൊരു പദം, യദുൻ. അവിടെ ഉണ്ടാവും ഒരു ചിത്രം, ആ ചിത്രം എന്തിന്റെ ചിത്ര? കയ്യിന്റെ ചിത്രം. എല്ലാവർക്കും അറിയാം യദുൻ എന്നാണ്, കാരണം മദ്രസയിലെ ഒന്നാം ക്ലാസ്സിലെ പുസ്തകത്തിലുണ്ടാവും, അവിടെ ഒരു ചിത്രം ഉണ്ടാവും കയ്യിന്റെ ചിത്രം. ഈ പ്രാഥമിക ബുക്കേ വഹാബി പഠിച്ചിട്ടുള്ളൂ. മൂപ്പര് വിചാരിച്ച് എവിടെ യദു എന്നാലും കയ്യാണ്, എന്നിട്ട് ഖുർആനോട് മറിച്ച് അറബി മനുഷ്യയിലിപ്പം അറബിന്റെ മൊത്തം കുത്തകപ്പ സ്വന്തം കീശാലല്ലേ, ഖുർആനോട് മറിച്ച് യദുല്ലാഹി ഫൗക ഐദീഹിം, അല്ലാ യദുല്ലാഹി, അപ്പൊ തിരിഞ്ഞു അള്ളാഹിന്റെ കൈ, അപ്പൊ അള്ളാഹ് കൈയുണ്ട്. അങ്ങനെ പറയാൻ പാടില്ല എന്ന് ഇമാമിങ്ങൾ, ഇമാമിങ്ങൾ പറഞ്ഞതാ സ്വീകരിക്കേണ്ട ഖുർആനിലുണ്ടായാല്. അതാ നോക്കി നിങ്ങൾ കിബിറിന്റെ ഊക്ക്. അപ്പൊ എന്താ സംഭവിച്ചേ, എന്താ സംഭവിച്ചേ? ഏതിന് അർത്ഥം കണ്ടതാണ് ഈ പറഞ്ഞ ഒന്നാം ക്ലാസ്സിലെ ബുക്കിൽ കയ്യേന്ന്. ഇന്നലെ ഞാൻ പറഞ്ഞതുപോലെ ഇവിടെയും പറയാ,
മലയാള ഡിക്ഷണറി മറിച്ചു നോക്ക്, അറബി മലയാള ഡിക്ഷണറി അൽമൻഹൽ മറിച്ചു നോക്ക്, ഏത് എന്നുള്ള പദത്തിന് 18 അർത്ഥം കാണാം. കേട്ടങ്ങള് ആളുകൾ പഠിക്കട്ടെ ഇതൊക്കെ ഒന്ന്. ആ വസ്സമാഹ ബനൈനാഹാബി ഐദിൻ ഉണ്ടോ അവിടെ പറയാണ്, ഏ ബനൈനാഹാബി ഐദിൻ, ഐദ് നമ്മ എതിന്റെ എംഎൽഎ. അപ്പൊ അള്ളാഹ് ഒരു കയ്യല്ല രണ്ട് കയ്യല്ല കുറച്ച് കൈകളുണ്ട് എന്നാണ് ഇതിന്ന് പറഞ്ഞത്. പടച്ചോനെ പിടുത്തം വിട്ടുപോയി, വലത്തെ കയ്യോ ഇടത്തെ കയ്യോ അതിനു. ഐദ് കണ്ടപ്പോ ഇപ്പൊ കയ്യ് അവിടുന്ന് കേറി, കാരണം ജമ്മാക്കി പറഞ്ഞെങ്കിൽ ചുരുങ്ങിയത് മൂന്നെണ്ണം വേണമെന്നാണ് നിയമം ഉണ്ടോ. ഏ എന്തൊക്കെയാ പറയാ, വസനഹിൽ ഫുൽ കബി അയ്യുനാന്നുണ്ട്, നമ്മളെ കണ്ണോണ്ട് കപ്പലുണ്ടാക്കി കോളിയൻ. കപ്പലുണ്ടാക്കിയത് ഇപ്പൊ എന്തുകൊണ്ടാ, മരം കൊണ്ടാണല്ലോ. അപ്പൊ അള്ളാന്റെ കണ്ണ് മരത്തിന്റെ നേട്ടം ഞാൻ വഹാബി പറയുന്നു നിനക്കറിയില്ലേ, പടച്ചോൻ കാക്കട്ടെ ഞാനൊഴുതില്ല. ഏ അപ്പൊ ഞാൻ അതിന്റെ വിഷയ പറഞ്ഞ അതിന്റെ കാരണം അത് നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടതാണ്. എന്താ കാരണം എന്ന് പറയുന്നത്, എന്താ അതിന്റെ കാരണം, എത് എന്നുള്ള പദത്തിന് ഈ അറബി മുൻഷി പഠിച്ചത് ഒരർത്ഥ. ഏ എന്നിട്ട് ആ അർത്ഥം വെച്ചിക്കാണ്ട് ഖുർആനും ആയത്തിനൊക്കെ അങ്ങോട്ട് എന്താക്കി മൂപ്പര് തഫ്സീർ പറയാൻ തുടങ്ങി. അപ്പൊ ലോക മുസ്ലിമീങ്ങൾ ഇന്ന് വരെ പറഞ്ഞതിന് എതിരാണുള്ളത്, ഏ അത് നോക്കണ്ടാന്ന്. ഓർക്കൊക്കെ തെറ്റിയതിപ്പോ ഞാൻ എന്താക്കാനാ, ഈ ഒരു അഹങ്കാരത്തിന്റെ വലിപ്പങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഏ അപ്പൊ എന്താ സംഭവം, എത് എന്ന പദത്തിന് സാധാരണ അറബി ഡിക്ഷണറിയിൽ തന്നെ 18 അർത്ഥമുണ്ട്. പഠിച്ചോളി എത്ര അർത്ഥം, 18 അർത്ഥം എത് എന്ന അറബി പദത്തിന് സാധാരണ അറബി ഡിക്ഷണറി തന്നെ കാണാം. ഈ 18 അർത്ഥത്തിലെ ഒരർത്ഥാണ് കയ്യ്. ഈ ഖുർആനിലെ എതിന് 18 നിന്ന് 17 ഈ കൈ എന്ന അർത്ഥം തന്നെയാണ് എന്ന് വഹാബിക്ക് എവിടുന്ന് കിട്ടി, അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ലോക മുസ്ലിമീങ്ങൾ പറയുന്നതിന് കടക വിരുദ്ധമായ ഈ വാദം പറയാൻ വഹാബിയുടെ അല്പജ്ഞാനത്തിന് സാധിച്ചത് കിബിർ എന്നൊരു സാധനം കൽബിൽ നിറച്ചുണ്ടായത് കൊണ്ടാണ്. അതിന് സംശയിക്കണ്ട, എത് എന്ന് പറഞ്ഞ ഈ പദത്തിന് 17 അർത്ഥങ്ങളുമല്ല, നേരെ മറിച്ച് കൈ എന്നാണ് അവിടുത്തെ അർത്ഥം എന്ന് വഹാബിക്ക് എവിടുന്ന് കിട്ടി. ലോക മുസ്ലിമീങ്ങൾ ആരും അങ്ങനെ പറഞ്ഞിട്ടില്ല, ആരും അങ്ങനെ പറഞ്ഞിട്ടില്ല. ഏ ആ വജുഹിനും പല അർത്ഥമുണ്ട് കേട്ടോ, വജുഹിനും പല അർത്ഥമുണ്ട്. വജുഹിന് എന്തൊക്കെ അർത്ഥമുണ്ട് വജുഹിന്, ആ വജുഹിന് പിന്നെ കുല്ലു ഷൈഇൻ ഹാലിക്കുൻ ഇല്ലാ വജുഹുഹു എന്നറിയും. വജുഹത്തു വജുഹിയൽ ഇല്ലതീ ഫതറ സമാവാത്തി വല്ല അർള എന്ന് പറയും. ഈ വജുഹിനൊക്കെ മുഖം നടത്തുന്ന ചിരിക്കപ്പൊ നിങ്ങള് ആണോ, നല്ല തമാശ. അപ്പൊ എന്താ ഇവിടുന്നൊക്കെ, ഇവിടെയൊക്കെ അപകടം വരാൻ കാരണം എന്താ, അല്പജ്ഞാനം കൊണ്ട് അങ്ങോട്ട് കീബിറ് കലക്കിയതാ. ഏ എന്നിട്ട് ലോകത്തെ ഇമാമിങ്ങളെ മുഴുവനും ചോദ്യം ചെയ്യുക. ഏറ്റവും ചുരുങ്ങിയത് ഒരു കാര്യങ്ങൾ മനസ്സിലാക്കിക്കോളി കേട്ടോ, ഏത് വിഷയത്തിനും അർത്ഥം വെക്കുമ്പോഴേ, ഏ ഏറ്റവും ചുരുങ്ങിയത് ആ വിഷയത്തിൽ പ്രാവീണ്യമുള്ള ഇത്ര കാലം ഈ ലോകത്ത് ജീവിച്ച മുൻഗാമികളെല്ലാം എന്തർത്ഥാണ് വെച്ചത് എന്ന് മനസ്സിലാക്കാതെ ഒരു വിഷയത്തിനും അർത്ഥം വെക്കാൻ പറ്റൂല. നിങ്ങൾ കേൾക്കേണ്ടത്, ഏ ഒരു വിഷയത്തിനും അർത്ഥം വെക്കാൻ പറ്റൂല. എല്ലാത്തിനും അർത്ഥം വെക്കുമ്പോ എന്താക്കണം, ഇതുവരെ വെച്ച അർത്ഥം എന്താണെന്ന് വെച്ചാൽ ആ അർത്ഥം നോക്കിയിട്ടേ വെക്കാവൂ. ആർക്കും മനസ്സിലാകാത്ത പുതിയൊരർത്ഥം ഞമ്മക്ക് മനസ്സിലായാലേ ഞമ്മക്ക് പിന്നെ താമസിക്കാൻ ഒരു സ്ഥലം കിട്ടും, അതിന്റെ പേര് ജയില് എന്നാണ്. ഏ അല്ലെങ്കിൽ പിന്നെ കുതിരവട്ടം എന്നൊക്കെ പറയാം, മനസ്സിലായോ. അങ്ങനത്തെ ഏതെങ്കിലും സ്ഥലത്ത് നമുക്ക് താമസിക്കാൻ സ്ഥലം കിട്ടും, അതിന്റെ സത്യമാണ്. അത് അറബി ഭാഷയായാലും മലയാള ഭാഷ ആയാലും ഒക്കെ അങ്ങനെയാണ്, തർക്കമല്ല. ഞാൻ പലപ്പോഴും ഇതിന്റെ ഉദാഹരണങ്ങൾ നമ്മളെ ക്ലാസ് റൂമിൽ പറഞ്ഞിട്ടുള്ളതാ, മനസ്സിലായില്ലേ. അപ്പോ ഒരു പദത്തിന് അതിൻ്റെ ഒരു അർത്ഥമുണ്ട്, കയ്യും തലയും പുറത്തിടരുത് എന്ന് കാണാം ബസ്സിൽ അല്ലേ, കയ്യില് കയ്യും തലയും പുറത്തിടരുത്. അബൂ സഫു ബസ് കയറിയിട്ട് ഊരിയും കാലോ പുറത്തിട്ട്, അല്ലാ ആണ് ഊരിയും കാലുമാണ് പുറത്തിട്ട്. ബസ് എടുക്കാൻ കഴിയേണ്ട ഡ്രൈവർക്ക് വന്ന് നോക്കുമ്പോ എന്റെ ഊരിയും കാലും ബസ്സിന്റെ പുറത്താണുള്ളത്. ഏ അപ്പൊ കാല് ഊരി ഉള്ളിക്കിടാൻ പറഞ്ഞപ്പോ മൂപ്പരിടൂല, എന്താ കാരണം, അതിന്റെ കാരണം ആ കയ്യും തലയല്ലേ പുറത്തിടാൻ പാടില്ല, അങ്ങനല്ലേ അദീസിലുള്ളൂ. കയ്യും തലയും പുറത്തിടരുത് എന്നല്ലേ അദീസിലുള്ളൂ, ഊരിയും കാലും പുറത്തിടുന്ന അദീസിലുണ്ടോ. അപ്പൊ ഞാൻ അദീസ് അനുസരിച്ച് ജീവിക്കുകയാണ്, ഓന്റെ ന്യായാണിപ്പ അല്ലേ. ഓനെവിടെ കൊണ്ടോണ്ട്, ഏ ഓനെവിടെ കൊണ്ടോണ്ടത്, ഡോക്ടറെടുത്ത് എന്നല്ലോ ഹോസ്പിറ്റലില്. അപ്പൊ എന്താ ഇത്, ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് വാ, രണ്ടാം നിലയിൽ ലാബുണ്ട് കയറണം. ഓടിയാണ്ട് കയറി ലാബിന്റെ ഉള്ളിക്ക്, ഉള്ളിൽ കയറിയപ്പോ സെക്യൂരിറ്റി തടഞ്ഞ് ഇങ്ങോട്ട് ഉള്ളിൽ കയറരുത് പുറത്തുക്കണം, എന്താ അന്യർക്ക് പ്രവേശനമില്ല എന്ന് എഴുതിച്ച് കണ്ടില്ലേന്നാ. അപ്പൊ അബൂ സഫ് ചോദിക്കുക, അതിന് വരുന്ന വഴിക്ക് വേറൊരു ബോർഡ് ഉണ്ടല്ലോ, ആരും അന്യരല്ല. അല്ലാ കണ്ട, ഏയ് ആരും അന്യരല്ല എന്ന് അവിടുന്ന് കണ്ടല്ലോ. ഏ ആ അതുകൊണ്ടാണ് മൂപ്പര് ഓടി കയറിയത്, മനസ്സിലായില്ലേ.
സ്വന്തം വാഹനം പോലെ കരുതുക എന്നുണ്ടാവും. ചിലപ്പോ തീവണ്ടിയിൽ എഴുതിച്ചിരിക്കുന്നു, ടിക്കറ്റ് എടുക്കാതെ കയറും, TTR വിടുവോ? അപ്പെന്താ, ഏയ് എന്താ സാറേ, സ്വന്തം വാഹനത്തിന് ആരെങ്കിലും ടിക്കറ്റ് എടുക്കലുണ്ടോ എന്ന് ചോദിച്ചാൽ, എടോ ഇതിന്റെ അർത്ഥം അതല്ല. ആര് പറഞ്ഞു അതല്ലാന്ന്? ഇത്ര കാലം ജീവിച്ച മലയാളികൾ പറഞ്ഞു അതല്ല അർത്ഥം എന്ന്. ഓൽക്കൊക്കെ മനസ്സിലായ അർത്ഥം എന്ന് വേറെ, അതിനെതിരെ പുതിയൊരു അർത്ഥം നിനക്ക് എങ്ങനെ മനസ്സിലായി? നാ അനക്കാണ് പിരാന്ത് കേട്ടോ. അപ്പൊ ഏതായാലും ലാബ് എന്ന് പുറത്താക്കിയല്ലേ സെക്യൂരിറ്റി പിടിച്ചിട്ട്. എന്നാ മൂപ്പർക്ക് തോന്നി, എന്നാ ഞാൻ ഹോമിയോ മരുന്നിന് പോകാൻ തോന്നി. അങ്ങനെ നേരെ തിരിഞ്ഞു നടന്ന് ഇങ്ങനെ നടക്കുമ്പോണ്ട് അടുത്ത ബിൽഡിങ്ങിൽ ഹോമിയോ ക്ലിനിക്ക് കാണും. അപ്പൊ നോക്കുമ്പോ അത് പിന്നെ സെക്കൻഡ് ഫ്ലോറിലാണുള്ളത്. അപ്പൊ അവിടെ കേറണല്ലോ, കേറാൻ വേണ്ടി ചെന്ന് നോക്കുമ്പോണ്ട് ആളുകൾ ഇങ്ങനെ കോണിമ കൂടി കേറിപ്പോണം. അബൂസഫ് കോണിമ കേറണില്ല, മൂപ്പര് ചുമരുമ പൊത്തി പിടിച്ചിട്ടാ കേറണത് മേലക്കേ. പിന്നെ പണ്ട് മുജാഹിദ് ക്യാമ്പിൽ കയറമ പിടിച്ച് കയറ്റൊക്കെ പഠിപ്പിച്ച നമുക്ക് ഓർമ്മ ഉണ്ടല്ലോ, നോണ പറയൽ മത്സരമൊക്കെ നടത്തിയപ്പോ അന്ന് കയറമ തൂങ്ങി കയറലൊക്കെ പഠിപ്പിച്ചും ചെയ്ത് ആക്കെ ദിനയിക്കുന്ന എനിക്ക് തോന്നുന്നത് അറിയില്ല. ഏതായാലും മൂപ്പര് കോണിമ കൂടി കയറാതെ ചുമരുമ പൊത്തി പിടിച്ച് കയറുകയാണ്. അതാ ആൾക്കാർ കൂടി പട്ട പകല് ഒരു മനുഷ്യൻ ചുമരുമ പൊത്തി പിടിച്ച് കയറുകയാണ്. എന്താ ഇതിന്റെ കാരണം? ആള് കൂടിയപ്പോ അബൂസഫ് പറയാ, ഞാൻ അതീസ് അനുസരിച്ചേ ജീവിക്കുള്ളൂ. എന്താ നിങ്ങൾ കണ്ടോ ഇവിടെ എന്താ എഴുതിച്ചിരിക്കണ്? മുകളിലേക്കുള്ള വഴി. എവിടെ എഴുതിക്കണ്? കോണിമേ അല്ല ചുമരുമേ. ഏയ് മുകളിലേക്കുള്ള വഴിന്ന് എഴുതിക്കണത് എവിടെയാണ്? ചുമരുമേണ്. മനസ്സിലായില്ലേ? മുകളിലേക്കുള്ള വഴി നെയ്തിച്ച ചുമരുമേണ്. അപ്പൊ ആ പറഞ്ഞതനുസരിച്ച് ജീവിക്കണമെങ്കിൽ എഴുതി തന്നെ കാരണം, ചുമരുമ കൂടി തന്നെ കാരണം. ചുമരുമ വഴി നെയ്തിച്ച് കണ്ട് കോണിമ കൂടി കയറിയാല് അത് അതീസിനെതിരാ, ഞാൻ അതിലെ കേറൂല. അപ്പൊ പൊന്നാര ചങ്ങാതി ഇതിവിടെ എഴുതിച്ചിട്ട് കൊല്ലെത്രായി അല്ലേ? ഇതിവിടെ എഴുതിച്ചിട്ട് കൊല്ലെത്രായി? ഇത്ര കാലം ഈ ലോകത്ത് ജീവിച്ച് ഈ നാട്ടിൽ ജീവിച്ച മലയാളികൾ കൊന്നതിന് ഇങ്ങനെ ഒരു അർത്ഥം കണ്ടിട്ടില്ലല്ലോ എല്ലാരും. ഓൻക്കൊന്നും തിരിയാത്തതിന് എനിക്ക് തിരിയാൻ പാടില്ല എന്നാ? അത് ശരി, ഞാൻ പറഞ്ഞതല്ലേ കറക്റ്റ്? ഇവിടെ എഴുതിച്ച ഇവിടെ വഴി നെയ്തിച്ച അതിലെ തന്നെ അല്ലേ കയറണ്ട്? ഇതാണ് അബൂസഫുവിന്റെ ന്യായം. മനസ്സിലായില്ലേ? മരുന്ന് കൊടുക്കുവോ? ഹോമിയോ മരുന്ന് കിട്ടുവോ? ഹോമിയോ ഡോക്ടർ കണ്ടാ എന്താ പറയാ, നിങ്ങൾക്കുള്ള മരുന്ന് ഇവിടെ അല്ല. 13-ാം നമ്പർ ബസ് കയറിയാൽ നേരെ ആദ്യം നിർത്തേണ്ട സ്റ്റോപ്പിൽ ഇറങ്ങിയാൽ അവിടെ തന്നെയാണ് കുതിരവട്ടം എന്നത് അല്ലേ? അങ്ങനെ ആ നാട്ടുകാരോട് ദേഷ്യം പിടിച്ചിട്ട് മൂപ്പര് തിരിഞ്ഞു നടക്കുകയാണ്. ആ നടക്കണ നേരത്തെ കോഴിക്കോട് ടൗൺ അല്ലേ, അങ്ങനെ നടന്നു പോകുമ്പോ കുറച്ച് സ്ഥലത്തോണ്ട് എത്തിയപ്പോണ്ട് മൂപ്പര് പോയി അങ്ങോട്ടൊരു കടക്കല് റോഡ് ക്രോസ് ചെയ്ത്, കുറച്ച് കഴിഞ്ഞിട്ട് അവിടുന്ന് ഇങ്ങോട്ടൊരു ക്രോസ്, പിന്നെണ്ട് അവിടുന്ന് അങ്ങോട്ടൊരു ക്രോസ്, അങ്ങനെ 4-5 ക്രോസാ. ഇത് കണ്ടപ്പോ പെട്രോളിങ് നടത്തുന്ന പോലീസുകാര് വിളിച്ചിട്ട് വെച്ച്, എന്താടോ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ കടക്കണം? അല്ല സാറേ, ഞാൻ അതീസ് അനുസരിച്ച് ജീവിക്കുകയാണ്. അതീസ് അനുസരിച്ച് ജീവിക്കും? എന്ത് അതീസ് അല്ലേ? നമ്മള് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വളവും തിരിവൊന്നുമില്ല. ഒരു അതീസ് കണ്ടാ പിന്നെ അതിന് മുൻഗാമികൾ എന്ത് പറഞ്ഞു, വേറുള്ളവർ എന്ത് പറഞ്ഞു, ഇപ്പോഴുള്ളവർ എന്ത് പറഞ്ഞു, അന്ന് നമുക്ക് നോട്ടല്ല. എല്ലാവർക്കും പേച്ചിട്ട് നമുക്കും പേക്കാൻ പാടില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ നേരെ പോകുക, നേരെ വരിക, നേരെ ചൊവ്വ മാത്രമുള്ള വഴി. ഞാനൊരു ബൈക്ക് ഇങ്ങനെ പോകുമ്പോ റോഡിന്റെ ആ സൈഡിൽ എത്തിയപ്പോ കണ്ടു ഇതിലെ റോഡ് മുറിച്ചു കിടക്കുക. ഞാൻ ആ ഹദീസിനോടനുസരിച്ച് അതിലാണ് കടന്ന്. കുറച്ചിങ്ങോട്ട് മുന്നോട്ട് പോയപ്പോണ്ട് അവിടെ ഉദ്ദേശിക്കണേ ഇതിലേ മുറിച്ചു കിടക്കുക. ഹദീസല്ലേ, ഞാൻ നേരെ ഇങ്ങോട്ടും കടന്നു. കണ്ട അങ്ങനെ ഒരു 4-5 സ്ഥലം എഴുതിച്ചു കൊടുത്ത് കടന്നപ്പോ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും കടന്ന് ഏതായാലും കുഴങ്ങിക്കണു പറഞ്ഞു. ഈ പറഞ്ഞ മുസീബത്ത് മുഴുവൻ ഉണ്ടാക്കി ഇബനെ പിടിച്ചുകാണ്ട് പോലീസുകാർ സ്റ്റേഷനിൽ കൊണ്ടുപോയി. സ്റ്റേഷനിൽ കൊണ്ടുപോയപ്പോണ്ട് പോലീസ് സ്റ്റേഷന്റെ മുറ്റത്ത് ഇങ്ങനെ ഒരു ബക്കറ്റിൽ മണൽ അറച്ച് വെച്ചിരിക്കണം. ഇബൻ അവിടുന്ന് പോരില്ല, എന്റെ തുപ്പ് തന്നെയാണ്, തുപ്പ് തന്നെ പാടച്ചാണ്. എന്താ ചങ്ങാതി കാട്ടണത്? അല്ല ഞാൻ അതീസ് അനുസരിച്ച് ജീവിക്കണേ. എന്റെ ഇതിൽ തുപ്പുക, ഇവിടെ തുപ്പുക എന്ന് എഴുതിച്ച് നിങ്ങൾ കണ്ടില്ല സാറ്? കണ്ടോ എത്ര കാലായി ചങ്ങാതി ഇത് എവിടെ എഴുതിയിട്ട് അല്ലേ? ആരെങ്കിലും ഇതിന്റെ അർത്ഥം എങ്ങനെ ഇത് ചിന്തിച്ചണോ? ചിന്തിച്ചണോ? അപ്പോ എന്താണ് ആളുകൾ കാണുന്ന അർത്ഥം? ഓരോന്നിനും അതിൻ്റെതായ അഹലുകാരില്ലേ? മലയാള ഭാഷയിൽ എഴുതി വെച്ച ഒരു വാചകത്തിന്റെ ആശയം ഇത്ര കാലം ആ നാട്ടുകാരെന്താ മനസ്സിലാക്കിയത്? അതിനപ്പുറത്തേക്ക് ഒരു ആശയം നീ കാണുന്നുവെങ്കിൽ നിന്നെ കയറ്റി ഓടേണ്ട ബസ്സിന്റെ പേരാണ് 13-ാം നമ്പർ ബസ്. കേൾവികാരസ്ഥാന്റെ ഭാഷയെ പറഞ്ഞത് മനസ്സിലായോ? അതാണ് പറഞ്ഞത്. അലാ സുദ്രിഹി എന്ന് ഹദീസിലുണ്ട്. ആ ഹദീസ് ഇവിടുന്ന് പോന്നതാ സ്വഹാബത്തിന്റെ അടുത്തുനിന്ന്. ആ വാഹിബിന്ന് സ്വഹാബത്തല്ലേ, സ്വഹാബിയല്ലേ, അവിടുന്ന് പോന്ന ഹദീസ്. എന്നാൽ ആ ഹദീസ് ആരാ കണ്ടത്? എല്ലാ ഇമാമിയങ്ങളും കണ്ടു. കണ്ട ഇമാമിയങ്ങളൊക്കെ ഇതിനെന്താ അർത്ഥം വെച്ചത്? നെഞ്ചിന്റെ അരികിൽ കൈവെക്കണം. അരികിൽ എന്ന് പറഞ്ഞാൽ എവിടെയാകാം? മേലെയാകാം, താഴെയാകാം. അപ്പൊ റസൂലുള്ള എവിടെ വെച്ചത്? മേലുള്ള അരികല്ല, താഴെയുള്ള അരികാണ്. അതുകൊണ്ടാണ് ഐ തഹത്ത സദ്രിഹി ഇതിന് തഫ്സീർ കൊടുത്തത്.
മനസ്സിലുണ്ടോ? യദുല്ലാഹി ഫൗക ഐദീഹിം എന്ന ആയത്ത് ആരൊക്കെ എന്നൊക്കെ കണ്ടു? ആ കണ്ട കാലം മുതൽ ഇക്കാലം വരെ അള്ളാഹിന്റെ കയ്യിൽ നിന്നാണോ അർത്ഥം കൊടുത്തത്? അല്ല, അള്ളാഹുവിന് കയ്യും കാലും ഉണ്ടെന്ന് പറയാൻ പാടില്ല എന്നാണ് മുസ്ലിം ഉമ്മത്ത് ഏകോപിച്ച് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എന്താ സംഭവിക്കുന്നത്? അല്പജ്ഞാനം കൊണ്ട് കാര്യങ്ങൾ തിരുത്താൻ വരുന്ന വഹാബിസത്തിന് സംഭവിക്കുന്ന അപകട ങ്ങളും പരിഹാസ്യതയുമാണ്. ഇമാമിങ്ങൾ എന്താണോ അതേ പറഞ്ഞോടൂ എന്ന് പറഞ്ഞാൽ അതിന്റെ ഇമാമിങ്ങൾ അന്ധമായി അനുകരിക്കലല്ല. പിന്നെ ഹദീസിന്റെ അർത്ഥം പറയുന്ന വിഷയങ്ങളിൽ ഇമാമിങ്ങൾക്കുള്ള അറിവ് ആർക്കാണുള്ളത്? ഈ അറബി മുൻഷിക്കോ? എന്നാ കണക്കായും ചെയ്ത് ഈ വായിക്കാൻ അറിയാത്ത അറബി മുൻഷിക്ക വായിക്കാൻ വരെ അറിയില്ല. ദൊമ്മാണോ ഗസറാണോ ഫത്താണോ വായിക്കേണ്ടതെന്ന് വരെ അറിയാത്ത ഈ അറബി മുൻഷിയാണ് ഇമാമിങ്ങളെ തിരുത്തുന്നത്. അങ്ങനെ തിരുത്തണതിന്റെ പേരാണ് ബത്തറുൽ ഹഖ്തി വഗംതു നാസ്. കണ്ടോ, അന്നാസ് ഇമാമിങ്ങൾ അടക്കമുള്ള ജനങ്ങളെ നിസ്സാരവൽക്കരിക്കുക. ഓലൊക്കെ ഓൽക്കൊക്കെ തെറ്റേന് ഞാൻ ഓലൊന്നും സ്വീകരിക്കൂല. ഓല മുഴുവൻ എന്താക്കുക? നിസ്സാരവൽക്കരിക്കുക. ആ നിസ്സാരവൽക്കരണം ഉണ്ടാകുമ്പോ ബത്തറുൽ ഹഖ്തി സത്യം പറഞ്ഞിങ്ങനെ മനസ്സിലാക്കി തന്നാലും അതിനെതിരെ എന്താക്കുക? തിരിഞ്ഞു നിൽക്കുക, പുറംതിരിഞ്ഞു നിൽക്കുക, സത്യത്തെ അവഗണിക്കുക. ഈ രണ്ട് വിഷയം ഒത്തുചേരുമ്പോ അതിന്റെ പേരാണ് കിബിർ. ആ കിബിർ ഉണ്ടായാൽ ലാ യദ്ഖുലുൽ ജന്നത്ത മൻ കാന ഫീ ഖൽബിഹി മിസ്ഖാലു ഹബ്ബത്തിൻ മിൻ ഖർദലിൻ മിൻ കിബിർ. ആണുവോളം കിബിർ ഖൽബിൽ ഉണ്ടായാൽ അവന് സ്വർഗമില്ല എന്ന് സദഖ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഈ പുത്തനാശയക്കാര വലയിൽപ്പെട്ട ആരെങ്കിലും ഈ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ ഒറ്റപ്പെടുന്നതിൻ്റെ മുമ്പ് രക്ഷപ്പെട്ടോളൂ കേട്ടോ. ഒറ്റപ്പെടുന്നതിൻ്റെ മുമ്പ് രക്ഷപ്പെടുക. ഖബറിൽ ഒറ്റക്കാവുമല്ലോ, അപ്പൊ പിന്നെ തുരുപ്പ് ചുരുട്ടി തരാനും അതേമാതിരി തന്നെ കണ്ണുകൊണ്ട് താളം കാട്ടിത്തരാനൊന്നും ആരും ഉണ്ടാവില്ല, ഒരു മൗലവി ഉണ്ടാവില്ല. ഇമാമിങ്ങളെ മുഴുവനും തള്ളിപ്പറഞ്ഞ ആളുകളെ കൂടെ കൂടിയിട്ട് അവസാനം ഈമാൻ നഷ്ടപ്പെട്ടിട്ട് പോകേണ്ടി വന്നാലേ അവിടെ രക്ഷപ്പെടുത്താൻ ആരും ഉണ്ടാവില്ല. അതുകൊണ്ട് അതിൻ്റെ മുന്നേ രക്ഷപ്പെടാൻ വേണ്ടി ശ്രദ്ധിച്ചാൽ എല്ലാവർക്കും നന്ന് എന്ന് മാത്രം ഓർമ്മപ്പെടുത്തിയിട്ട് തൽക്കാലം ഞാൻ മൈക്ക് വിടുകയാണ്. എല്ലാവരും ദുആ ചെയ്യണം എന്ന് വസിയ്യത്ത് ചെയ്യുന്നു. വാഖിറു ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.